എല്ലാവർക്കും നമസ്കാരം. ഓഡിയോ കറക്റ്റ് ആണെങ്കിൽ യെസ് എന്നൊന്ന് ടൈപ്പ് ചെയ്യണേ. ഓഡിയോ കൃത്യമായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ യെസ് എന്നൊന്ന് ടൈപ്പ് ചെയ്യണം. ഓക്കെ, സന്തോഷം. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസം ശ്രീരുദ്രം രുദ്രാഭിഷേകം എന്നുള്ള നമ്മുടെ ഈ പ്രഭാഷണത്തിൻ്റെ പരമ്പരയിലെ രണ്ടാമത്തെ ദിവസമാണെന്ന്. ഇന്നലെ നമ്മൾ ശ്രീരുദ്രത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് വളരെ ചെറിയ രീതിയിൽ സംസാരിക്കുകയും ഒന്നാമത്തെ അനുവാദം നമ്മൾ ഏകദേശം കവർ ചെയ്യുകയും ചെയ്തു. ഒന്നാമത്തെ അനുവാദം കവർ ചെയ്തു എന്ന് തന്നെ പറയാം. ഇനി രണ്ടാമത്തെ അനുവാദത്തിലെ മന്ത്രങ്ങളാണ് ഇവിടെ നമ്മൾ രണ്ട് മൂന്ന് തുടങ്ങിയിട്ടുള്ള അനുവാദങ്ങളുടെ അതിൽ പറ്റുന്നത്ര വേഗതയിൽ നമുക്ക് പോവാം. ഇന്നലെ എനിക്ക് കുറേ മെസ്സേജസ് വന്നിരുന്നു. ഇന്ന് രാവിലെയായിട്ട് ഭയങ്കര കട്ടിയാണെന്ന് പറഞ്ഞിട്ട്, ഭയങ്കര കട്ടിയാണ്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വിഷമിക്കണ്ട, അത് ദഹിച്ച് കിട്ടിയാൽ ശരീരത്തിന് ഇത്രയും നല്ല, ആത്മാവിന് ഇത്രയും നല്ലൊരു വസ്തു വേറെ ഇല്ല എന്ന് പറയണ പോലെയാണ്. കാരണം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന മാമ്പഴത്തിനെ പഴച്ചാറാക്കിയിട്ട് അതിലൊട്ടും വെള്ളം ചേർക്കാണ്ട് കുടിച്ചാൽ ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സിന്തറ്റിക്കായിട്ട് കടകളിൽ പലതും കിട്ടുന്നുണ്ട് കുപ്പിയിൽ. നമ്മളൊക്കെ ഇപ്പോൾ അത് കുടിച്ചിട്ടാണ് ഭക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ നല്ല പഴച്ചാറ് അപൂർവമായിട്ട് ഇപ്പോൾ കിട്ടണുള്ളൂ നമുക്ക്. അപ്പോൾ ഇതൊക്കെ പ്രാചീന ആചാര്യന്മാരായിട്ട് ഭഗവാനിൽ നിന്ന് നേരിട്ട് സ്വീകരിച്ച് നമുക്ക് തന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ക്ഷമ ഉണ്ടായാൽ നല്ലത്. കഴിഞ്ഞ ഏകാദശിക്ക് ഗുരുവായൂർ വെച്ചിട്ട് ഒരു അമ്മയെ കണ്ടപ്പോൾ പറഞ്ഞു, വളരെ ലെങ്താണ്, വളരെ സ്ലോ ആണ് ഓരോ വീഡിയോയും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഭഗവാന്റെ കാര്യം മെല്ലെ പറഞ്ഞാലേ അത് അകത്തേക്ക് കയറുള്ളൂ. ഇത്രയും വർഷം ജീവിച്ചിട്ട് നമ്മുടെ ആരുടെ അകത്തേക്ക് കയറിയിട്ടില്ലല്ലോ ഒന്നും. അപ്പോൾ കുറച്ച് മെല്ലെ പറഞ്ഞു നോക്കുകയാണ്, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. ക്ഷമയുള്ളവർ കേട്ടാൽ മതി. താല്പര്യത്തോടെ ഉള്ള ആൾക്ക് ക്ഷമയുണ്ടാവും. അവർക്ക് സമയം പോണത് അറിയൂല്ല. അപ്പം നമ്മൾ ഏറ്റവും ശ്രദ്ധയോട് കൂടിയിട്ട് ഭഗവാന്റെ അടുത്തിരുന്നിട്ട്, ഉപാസന എന്ന് പറഞ്ഞാൽ അർത്ഥം അതാണ്, അടുത്തിരുന്നിട്ട്. അങ്ങനെ അടുത്തിരുന്ന് നമുക്ക് ശ്രവിക്കാൻ സാധിക്കട്ടെ. ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ, മമ്മിയൂരപ്പൻ നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ, രണ്ടുപേരും സന്തോഷിക്കട്ടെ. രണ്ടാണെങ്കിലും ഒന്നായിട്ടുള്ള പരബ്രഹ്മ വസ്തു നമ്മളെല്ലാവരും വിളങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നാരായണ അഖില ഗുരോ ഭഗവാൻ നമസ്തേ. ഗുരുവായൂരപ്പ ശരണം, മമ്മിയൂരപ്പ സന്തോഷിച്ച് അനുഗ്രഹിക്കണേ. സ്വസ്തി ശിവാദി ശ്രീ ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ രുദ്രായ. ഭഗവാനെ രക്ഷ. മാമഹേശ്വര മമ്മിയൂരപ്പ. അപ്പം ഇന്ന് നമുക്ക് ഒരു എന്താ പറയുക, ഈ അനുവാദം ആരംഭിക്കുന്നതിന് മുമ്പ് ഇന്നലെ നമ്മൾ ചൊല്ലിയിട്ടുള്ള ആ ധ്യാന ശ്ലോകങ്ങൾ ഒന്ന് ചൊല്ലാം. ആപാതാളനഭസ്തലാന്ധഭുവന ബ്രഹ്മാണ്ഡമാവിസ്ഫുരത് ജ്യോതിസ്പാടികലിംഗ ബിന്ദുമൗലിവിലസത് പൂർണേന്ദുവാന്താമൃതൈ അസ്തോകാപ്ലുതമേകമീശമനിശം രുദ്രാനുവാകാഞ്ജവൻ ധ്യായേ നിപ്സിതസിദ്ധയേ ദ്രുതപദം വിപ്രോ വിഷിഞ്ചേത് ശിവം പീഠം യസ്യ ധരിത്രീ ജലധര കലശം ലിംഗമാകാശമൂർത്തിം നക്ഷത്രം പുഷ്പമാല്യം ഗ്രഹഗണകുസുമം ചന്ദ്രവഗ്ന്യർക്കനേത്രം കുക്ഷി സപ്തസമുദ്രം ഭുജഗിരിശിഖരം സപ്തപാതാളപാദം വേദം വക്ത്രം ഷടംഗം ദശദിശി വസനം ദിവ്യലിംഗം നമാമി ബ്രഹ്മാണ്ഡവ്യാപ്തദേഹാവസിതഹിമരുചാഭാസമാനാ ഭുജംഗൈ കണ്ഠേ കാലാ കവർദ്ധാ കനിത ശശികലാ ചണ്ഡകോദണ്ഡഹസ്താ ദ്രക്ഷാ രുദ്രാക്ഷമാല പ്രകടിത വിഭവാ ശാംഭവാ മൂർത്തിഭേദാ രുദ്രാ ശ്രീ രുദ്രസൂക്ത പ്രകടിത വിഭവാ ന പ്രയച്ഛന്തു സൗഖ്യം. സർവേശ്വര. അപ്പോ ഇന്നലെ ഞാൻ ഈ മൂന്ന് ധ്യാനങ്ങളുടെയും അർത്ഥമൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ അനുവാദം തിരിക്കാണ് നമ്മൾ പോകുന്നത്. ദ്വിതീയ അനുവാദമാണ്,
അപ്പൊ ഒന്നാമത്തെ അനുഭാഗത്തിൽ 15 മന്ത്രങ്ങളായിരുന്നു. ആ 15 മന്ത്രങ്ങളിൽ മഹാദേവന്റെ ഉഗ്രമായിട്ടുള്ള രൂപം, ഈശ്വരന്റെ ഉഗ്രമായിട്ടുള്ള രൂപത്തിനെ സ്വന്തം ധർമ്മം ഞാൻ അണുവിട തെറ്റാതെ അനുഷ്ഠിച്ചുകൊള്ളാം, പ്രകൃതിക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല, എൻ്റെ സഹജീവികളോടുള്ള എൻ്റെ കർമ്മങ്ങളൊക്കെ ഞാൻ കർത്തവ്യങ്ങൾ നിറവേറ്റിക്കൊള്ളാം എന്നൊക്കെ പ്രതിജ്ഞ ചെയ്തിട്ട് ഭഗവാനെ സന്തോഷിപ്പിച്ച് ശാന്തനാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ അഥവാ പരിണാമങ്ങൾ, ആ പരിണാമങ്ങളാകുന്ന ആയുധങ്ങൾ, ബാണങ്ങളെ കൊണ്ട് നമ്മളെ ഉപദ്രവിക്കരുത്, ഹിംസിക്കരുത്, കഷ്ടത്തിലാക്കരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് മഹാമാരികൾ വരുന്നത്, പ്രളയങ്ങൾ വരണം എന്നൊക്കെ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ അതൊന്നും വരാതെ ഭഗവാനെ ശാന്തനാക്കി ചെയ്യിപ്പിച്ചിട്ട് പ്രാർത്ഥിച്ച് ശാന്തനാക്കിയതായിട്ട് പറയുകയാണ് ചെയ്ത് കഴിഞ്ഞ 15 മന്ത്രങ്ങളിൽ ഒന്നാമത്തെ അനുവാദത്തിൽ. ഇനി 2, 3, 4 ഈ അനുവാദങ്ങളിൽ ഭഗവാന്റെ സർവാധിപത്യത്വം, ഭഗവാൻ സകലത്തിന്റെയും അധിപതിയാണ് എന്നുള്ളതിനെ നമ്മൾ പറയും, മനനം ചെയ്യും. അതായത് ഞാൻ പറഞ്ഞു ജപിക്കുക അഥവാ ശ്രവിക്കുക, ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യുക, അത് ചെയ്തിട്ട് മനസ്സിൽ ഉറപ്പിക്കുക, മനനം ചെയ്യുക, അത് കഴിഞ്ഞിട്ട് സദാ സ്മരിക്കുക, നിധിധ്യാസനം ചെയ്യുക. അങ്ങനെ ചെയ്തിട്ട് സർവസ്വ നമ്മൾക്കുള്ളത് എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ ഭഗവാന് സമർപ്പിക്കുന്നതായിട്ട് പറയുന്നു. ഇതാണ് ഇനി അടുത്ത 2, 3, 4 അനുഭവങ്ങൾ. അതായത് ഓരോ ജീവന്റെയും സ്വരൂപം ഭഗവാൻ തന്നെയാണ്, യഥാർത്ഥ രൂപത്തിനാണ് നമ്മൾ സ്വരൂപം എന്ന് പറയുന്നത്. ഭഗവാൻ തന്നെയാണ് എല്ലാ വസ്തുക്കളുടെ അകത്തിരിക്കുന്നത് എന്നുള്ളത് എത്രയോ പുരാണങ്ങളിലും കഥകളിലും ഒക്കെ പഠിച്ചിട്ടും നമുക്ക് ഉൾക്കൊള്ളാനായിട്ടില്ല. ഈ ആശയത്തിൻ്റെ ഉത്ഭവം തന്നെ വേദങ്ങളിലാണ്. അപ്പോൾ വേദങ്ങളിലാണ് അത് ആദ്യം പറയപ്പെട്ടിട്ടുള്ളത്. വേദം ഭഗവാനിൽ നിന്ന് തന്നെ പുറപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രാമാണികത അതിനുണ്ട്. അപ്പോൾ ഭഗവാന്റെ ആധിപത്യത്തിനെ സകല ജീവരാശികളെയും സൃഷ്ടിച്ച് അതിൻ്റെ ആധിപത്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവാനായതുകൊണ്ട് ആ ഭഗവാന്റെ ആധിപത്യത്തെ നമ്മൾ നിത്യേന നിരന്തരമായിട്ട് സ്മരിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തിലുള്ള നമ്മുടെ ഉടമസ്ഥ ചിന്തകളൊക്കെ മാറിപ്പോകും. ഭർത്താവിൻ്റെ വിചാരം ഭാര്യയുടെ ഉടമസ്ഥൻ ഞാനാണെന്ന്, ഭാര്യയുടെ വിചാരം ഭർത്താവിൻ്റെ ഉടമസ്ഥൻ താനാണെന്നാണ്, അച്ഛനമ്മമാരുടെ വിചാരം മക്കളുടെ ഉടമസ്ഥർ താനാണെന്ന്, മക്കളുടെ വിചാരം അച്ഛനമ്മമാരുടെ ഉടമസ്ഥ തങ്ങൾക്കാണെന്നാണ്. നമ്മൾക്ക് ആരുടെയോ ആയിരുന്ന ഭൂമി ഇന്ന് നമ്മുടെ പേരിലിടും, നാളെ വേറെ ആരുടെ ആവാൻ പോണ ഭൂമി നമ്മുടെ ഉടമസ്ഥതയിലാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മളിപ്പോൾ ഇട്ടിരിക്കണ നാളെ ദ്രവിച്ചു പോകാൻ പോകുന്ന ഈ വസ്ത്രം നമ്മുടെ സ്വന്തമാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്തിന് നാളെ ഈ ഭൂമിയിൽ വീണ് പോകാൻ പോകുന്ന ശരീരം പോലും നമ്മുടെയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോ എത്രമാത്രം അപകടത്തിലുള്ള ചിന്തകൾ ആണ് ഈ ഉടമസ്ഥാവകാശം പറയുന്നത്. ഇപ്പൊ ഞാൻ പറയാറില്ലേ, ഭഗവാന് വേണ്ടി ചെയ്യണ കാര്യത്തിൽ തന്നെ അവനവന്റെ പേരവിടെ എഴുതി വെക്കുന്നതിന് ആ ഉടമസ്ഥഭാവം കൊണ്ടാണ് അല്ലെ, ക്രെഡിറ്റ് എടുക്കുക എന്ന് പറയും, ഓൺ ചെയ്യുക, ഓണർഷിപ്പ് എടുക്കുക, അധികാരം കാണിക്കുക. എന്തും എല്ലാ കാലത്തേക്കും നമുക്കുള്ളതാണ്, അതിനെ ആധിപത്യ ഭ്രാന്തി എന്ന് പറയും സംസ്കൃതത്തിൽ. ആ ആധിപത്യ ഭ്രാന്താണ് മാറുക. ഭഗവാനാണ് സർവാധിപതി എന്ന് ഉറപ്പിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആധിപത്യ ഭ്രാന്തി പോകും. ആ ഭ്രാന്ത് പോയ ഭഗവാനാണ് സർവാധിപതി എന്നുള്ള നിശ്ചയം ദൃഢമാകും. ആ നിശ്ചയം ദൃഢമായാൽ ഈ നിരന്തര സ്മരണ വളരെ എളുപ്പം, സംശയങ്ങളൊന്നും പിന്നെ ഉണ്ടാകും. ആ നിശ്ചയം തന്നെ നമ്മൾ നിശ്ചയിക്കുകയാണ് ഭഗവാനാണ് സർവാധിപതി എന്നുള്ളതും മാറണം. ഭഗവാൻ തന്നെയാണ് അത് നിശ്ചയിച്ചിട്ടുള്ളത് എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. നമ്മൾ കാണുന്നതും കേൾക്കണതും സകലതും ഭഗവാന്റേതാണ്. ശ്രുതികള്, വേദങ്ങള്, സ്മൃതികള്, വേദത്തിനെ അനുസരിക്കുന്ന സ്മൃതികൾ, അത് ശാസ്ത്രങ്ങൾ, ഇതിന്നൊക്കെ ഉള്ള ആജ്ഞകളുണ്ട് ഭഗവാന്റെ. ആ ഭഗവാന്റെ ആജ്ഞകളനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ള കടമ മാത്രമേ നമുക്കുള്ളൂ. കാരണം നമ്മൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലെ അംഗങ്ങളാണ്. ശരീരം ആരുടെയാണോ ആ ആളുടെ ആജ്ഞയ്ക്കനുസരിച്ച് വേണം അതിലെ കയ്യും കാലും മൂക്കും ഒക്കെ പ്രവർത്തിക്കാനല്ലേ. നമ്മള് നമ്മുടെ കയ്യ് നമ്മൾ പറയാതെ കേട്ടിട്ട് ഒരാളുടെ ചകടത്ത് പോയിട്ട് അടിച്ചാലോ, വലിയ അപകടമായി തീരും. അപ്പോ അതുകൊണ്ട് നമ്മുടെ ചൊൽപ്പടിക്ക് നിൽക്കണം അവയവങ്ങൾ. അപ്പൊ ഭഗവാന്റെ ചൊൽപ്പടിക്ക് വേണം നമ്മൾ നിൽക്കാൻ എന്നുള്ള ഒരർത്ഥം കൂടെ ഇതിൻ്റെ അകത്ത്.
മാത്രമല്ല സർവജ്ഞനും സർവശക്തിമാനുമായിട്ടുള്ള ഭഗവാനോട് ഫലങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നത് ഉചിതമായ കാര്യമല്ല എന്നൊരു സൂചനയുണ്ട്. ഭഗവത്ഗീതയിൽ പിൽക്കാലത്ത് കർമ്മണ്യവാധികാരസ്ഥ എന്ന് പറയുന്ന ആ ആശയത്തിനെ നമുക്ക് ശ്രീരുദ്രത്തിൽ കാണാൻ സാധിക്കും. അതിരി കവിഞ്ഞിട്ട് ഭഗവാൻ ഒന്നും കൊടുക്കില്ല. ഭഗവാൻ അറിയാം അർഹത എന്താണെന്ന്. അത് ഭഗവാൻ അറിഞ്ഞു കൊടുക്കുകയും ചെയ്യും. നമ്മൾ ആ ഫലത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കർമ്മം ചെയ്യുക, കടമ ചെയ്യാന്ന് മാത്രമാണ് നമ്മുടെ ജോലി. ഇത് തന്നെയാണ് അർജുനോട് ഭഗവാൻ പറയുന്നത്. യുദ്ധഭൂമിയിൽ വെച്ചിട്ട് അധികാരത്തിനനുസരിച്ചിട്ട് ഫലം കൊടുക്കാതിരിക്കില്ല. അപ്പൊ ലോകത്തിലുള്ള നമ്മുടെ അറ്റാച്ച്മെന്റ് വിട്ടിട്ട് നമ്മള് നമ്മുടെ കർത്തവ്യത്തിൽ ശ്രദ്ധാലുവായിട്ടിരിക്കുക എന്നുള്ള ഇതാണ് യഥാർത്ഥ സേവനം. ഭഗവാനെ യഥാർത്ഥത്തിൽ സേവിക്കുക എന്ന് പറയുന്നത് ഫലത്തിനെ ചിന്തിക്കാതെ കർമ്മത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇത് എങ്ങനെ കിട്ടണം എന്നുള്ളതാണ് ഈ മൂന്നും നാലും അനുഭാഗങ്ങളിൽ കൂടെ നമുക്ക് വിശേഷമായിട്ട് പറഞ്ഞു തരുന്നത്. ഇതിലോ ഒന്നാമത്തെ മന്ത്രം നമോ ഹിരണ്യവാഹവേ സേനാന്യേ ദിശാംജപതയേ നമ എന്നാണ് ഒന്നാമത്തെ വരി. ഈ രണ്ടാം അനുഭാഗം മുഴുവൻ ഒരൊറ്റ മന്ത്രമാണ്. അതിന് ഒരു ഋഷിയും ഛന്ദസ്സും ദേവതയുള്ളൂ. അത് അവസാനം പറയാം. ആ അതില് നമ്മൾ ചെല്ലുന്ന രീതി വ്യത്യാസമുണ്ട്. ഞാൻ പക്ഷെ ഇതാ രണ്ട് രണ്ട് ബ്ലോക്കായിട്ട് മുറിച്ചു മുറിച്ചിട്ട് പറയാം. നമോ ഹിരണ്യവാഹവേ സേനാന്യേ ദിശാംജപതയേ നമ എന്നുള്ള തുടങ്ങുമ്പോൾ നമോ ഹിരണ്യവാഹവേ എന്നും പതയേ നമ എന്നും പറഞ്ഞിട്ട് അവസാനിക്കുന്നുണ്ട്. അപ്പൊ എന്താ വെച്ചാ രണ്ട് ഭാഗങ്ങളിലും ഇങ്ങനെ നമ നമ എന്ന് വെക്കുന്നുണ്ട്. തുടക്കത്തിലും ഒടുക്കത്തിലും നമ എന്ന് നമുക്കിവിടെ വെച്ചതായിട്ട് കാണാൻ പറ്റും. അതായത് ഒന്നാമത്തെ മന്ത്രം തൊട്ടിട്ട് ശ്വഭ്യ ശ്വപതിഭ്യശ്ച എന്ന് പറഞ്ഞിട്ട് ഉള്ള രണ്ട് ആ നാമങ്ങൾ വരുന്നത് ആ ഭാഗം വരെയും ഈ നമ അപ്പുറത്തും ഇപ്പുറത്തും അപ്പുറത്തും ഇപ്പുറത്തായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് ഈ ഇത്രയും മന്ത്രങ്ങളെ ഈ നമ തുടക്കത്തിലും അവസാനത്തിലും വരുന്ന മന്ത്രങ്ങളെ ഉഭയതോ നമസ്കാര മന്ത്രങ്ങൾ എന്ന് പറയും. അതാണ് നമോ ഹിരണ്യവാഹവേ സേനാന്യേ ദിശാംജപതയേ നമ നമോ തുടങ്ങി നമോയിൽ അവസാനിച്ചു നമയിൽ അവസാനിച്ചു. അത് ഉഭയതോ നമസ്കാര മന്ത്രങ്ങൾ എന്ന് പറയും മന്ത്രങ്ങളെ. ഇനി ആ എന്താ പറയാ മന്ത്രങ്ങളുടെ അടിസ്ഥാനമായിട്ടുള്ള അർത്ഥങ്ങളിലേക്ക് പോവാം. നമോ ഹിരണ്യവാഹവേ സേനാന്യേ ദിശാംജപതയേ നമ എന്ന് പറയുമ്പോൾ സ്വർണം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള അലങ്കാരങ്ങൾ, സ്വർണാഭരണങ്ങൾ അണിഞ്ഞിട്ടുള്ള കൈകളുള്ള ആൾക്ക് ആരാണോ അങ്ങ് ആ ഭഗവാന് നമസ്കാരം. സേനാന്യേ നമ സേനാനിക്ക് നമസ്കാരം. ദിശാംപതയേ ച നമ ദിക്കുകളുടെ പാലകനായിട്ട് ആരാണോ ദിശകളുടെ പാലകനായിട്ട് ആരാണ് പതിയായിട്ടിരിക്കുന്നത് അവന് നമസ്കാരം. അപ്പോ ഭഗവാന്റെ നാമങ്ങളെ നമ ചേർത്ത് നമ്മളിപ്പോ സഹസ്രനാമത്തിലും അഷ്ടോത്തരത്തിലും തൃശതിയിലൊക്കെ കാണുന്ന പോലെ തന്നെയാണ്. അതിന്റെ ഒരു ആദിമ രൂപമാണിത്, മനസ്സിലായി. അപ്പോ പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുക്കളെയും ഇവിടുന്ന് അങ്ങോട്ട് ഭഗവാനായിട്ട് കണ്ട് നമസ്കരിക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ സേനാനി ആരുടെ സേനാനിയാ? ഭഗവാൻ. ദേവന്മാര് മനുഷ്യന്മാര് തുടങ്ങിയിട്ടുള്ള സകല പ്രാണി സംഘങ്ങളെയാണ് ഇവിടെ സേന എന്ന് പറയുന്നത്. അവരുടെ നേതാവണമെന്നാണ്, അതുകൊണ്ടാ നമസ്കരിക്കുന്നത്. അതുകൊണ്ട് സേനാനി എന്ന് പറഞ്ഞു. അവരുടെ ഏതോ ഒരു ആർമിയുടെ അല്ല. ഹിരണ്യബാഹവേ എന്നുള്ള ആ ബാഹു എന്ന വാക്ക് തന്നെ എല്ലാ അവയവങ്ങൾക്കും പ്രതിനിധീകരിക്കുന്ന വാക്കാണ്. അവിടെ കയ്യെന്നാണ് ഉദ്ദേശിക്കണമെങ്കിലും. അപ്പം ഒരു മിനിറ്റ്, ലൈവിന് എന്തോ ഒരു പ്രശ്നം. ലൈവ് കട്ടായിട്ടില്ലല്ലോ അല്ലെ? ലൈവ് കട്ടായിട്ടില്ലല്ലോ, എല്ലാവർക്കും കാണാൻ സാധിക്കുന്നില്ല. യെസ് ഒന്ന് ടൈപ്പ് ചെയ്യോ. ആ ഓക്കെ. അത് എനിക്കിവിടെ കമൻറ്റ് സ്ക്രോള് കറക്റ്റായിട്ട് കാണുന്നില്ല. അത് എന്താണെന്നറിയില്ല, ഇന്ന് ഫേസ്ബുക്കിന് എന്തോ ഒരു കുലിവാലുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് കാണിക്കുന്നില്ല. എനിവേ, അപ്പോൾ ഭഗവാന്റെ ഈ സ്വരൂപത്തിനെ സ്വർണവർണ്ണങ്ങളുള്ള കയ്യോടുകൂടിയവൻ എന്നും പറയാം.
അല്ല ഈ സ്വർണം കൊണ്ടുള്ള വിവിധമായിട്ടുള്ള ആഭരണങ്ങൾ ധരിച്ച അവയവങ്ങളോടുകൂടിയവനെന്നും അർത്ഥം കൊടുക്കുക. അപ്പൊ കൈ മാത്രമല്ല, ഭഗവാന്റെ ശരീരങ്ങൾ മുഴുവൻ സ്വർണമയമാണ് അഥവാ സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചാണ്. അതുമല്ലെങ്കിൽ എല്ലാവർക്കും സന്തോഷത്തെ കൊടുക്കുന്നതും, സ്വർണം കാണാൻ സന്തോഷമാണ്, അപ്പൊ സ്വർണ്ണ സന്തോഷത്തെ കൊടുക്കുന്നതും കാണാൻ അതിമനോഹരവുമാണെന്നുള്ള അർത്ഥം കൂടെ ഹിരണ്യശബ്ദം കൊണ്ട് എടുക്കാമെന്നാണ്. അപ്പൊ ഭഗവാന്റെ ശരീരം കാണുന്നത് തന്നെ ഭക്തർക്ക് അഭീഷ്ടത്തെ ലഭിപ്പിക്കുന്നതാണ്, കിട്ടുന്നതാണ്. ഭഗവാന്റെ ശരീരം ഓരോ അംഗവും ഭക്തനെ വളരെയധികം സന്തോഷിപ്പിക്കുകയും അവൻ അവന്റെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും എന്നുള്ള വിശാലാർത്ഥം കൂടെ നമുക്കവിടെ എടുക്കാം. സേനാനി എന്നുള്ള പദത്തിന് ഞാൻ പറഞ്ഞ മാതിരി ദേവന്മാരാവട്ടെ, അസുരന്മാരാവട്ടെ, വിദ്യാധരന്മാരാവട്ടെ, കിന്നരന്മാര്, ഗന്ധർവന്മാര്, മറ്റേ യക്ഷന്മാര്, രാക്ഷസന്മാര്, പിതൃക്കള്, മനുഷ്യര് തുടങ്ങി താഴോട്ടുള്ള എത്രയോ ജാതി ജീവരാശികളുണ്ട് അവരെല്ലാവരുടെയും. അതേമാതിരി പൃഥ്വി തുടങ്ങിയിട്ടുള്ള സകല ഭോഗ്യ പദാർത്ഥങ്ങളും ഏതൊക്കെ കൊണ്ടാണോ ജീവൻ നിലനിർത്തപ്പെടണം അതൊക്കെ, സകല ഭൂതങ്ങളും സകല വസ്തുക്കളും പ്രപഞ്ചത്തിലെ അതിൻ്റെ ഒക്കെ നേതാവ്. ആ സേനാനി പറയണ അനുസരിച്ചിട്ടല്ലേ സേന നീങ്ങുള്ളൂ. ഒരു സേനാനി ഉണ്ടെങ്കിൽ ആ സേനാപതിക്ക് അനുസരിച്ചിട്ടാണ്, അയാൾ പറഞ്ഞ അനുസരിച്ചിട്ടാണ് ആ സൈന്യം നീങ്ങുക. അപ്പോ അതിൻ്റെ അർത്ഥം നമ്മളുടെ കർമ്മങ്ങൾക്കനുസരിച്ച് നമ്മളെ പ്രവർത്തിപ്പിക്കുന്നവൻ എന്നും കൂടെ അർത്ഥമുണ്ട്. സേനാനി പറയണത് അനുസരിക്കാണ്ട് നമ്മൾ വായിൽ തോന്നിയ മാതിരി നമുക്ക് ഇഷ്ടമുള്ള മാതിരി പോയിട്ട് യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെട്ടുകൊണ്ട് ചാവും. അഭിമന്യു ചക്രവ്യൂഹം ഭേദിച്ചു പോയപ്പോൾ വാസ്തവത്തിൽ അതിന് വീരതയായിട്ട് പറയുമെങ്കിലും അതിനെ വലിയൊരു അബദ്ധമായിട്ടാണ് ഭഗവാൻ കണ്ടിരുന്നത്, എടുത്തുചാട്ടത്തിന്റെ ഫലമായിരുന്നത്. അപ്പോ സേനാനി എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളെ നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് പ്രവർത്തിപ്പിക്കുന്നവൻ ഭഗവാനാണെന്നുള്ള ബോധം നമുക്ക് ഉറക്കാനാണ്. പിന്നെയാണ് ദിശാമ്പതയെ, ദിക്കുകളുടെ രൂപത്തിൽ അഷ്ടദിക്പാലകന്മാർ അഥവാ ദശദിക്പാലകന്മാർ, പത്ത് ദിക്കുകൾ എന്ന് പറയുമ്പോൾ മോളും താഴെയും കൂടെ ചേർക്കുമ്പോൾ മറ്റേത് എട്ട് ദിക്കുകൾ, കിഴക്ക്, തെക്ക് കിഴക്ക്, തെക്ക്, തെക്ക് പടിഞ്ഞാറ്, പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്, വടക്ക്, വടക്ക് കിഴക്ക്. ഇവർക്കൊക്കെ ദേവന്മാരുണ്ട്, കിഴക്കിന് ഇന്ദ്രൻ, തെക്ക് കിഴക്കിന് അഗ്നി, തെക്കിന് യമൻ, തെക്ക് പടിഞ്ഞാറിന് നിരൃതി, പടിഞ്ഞാറിന് വരുണൻ, വടക്ക് പടിഞ്ഞാറിന് വായു, വടക്കിന് കുബേരൻ, വടക്ക് കിഴക്കിന് ഭഗവാൻ തന്നെ ഈശാനൻ എന്നുള്ള രൂപത്തിൽ. അപ്പൊ ഇവരുടെയൊക്കെ പതി, ഈ ദിക്കുകൾക്കൊക്കെ പതിയായിട്ടിരിക്കണം. അപ്പൊ ഈ ആൾക്കാരുടെ രൂപത്തിലൊക്കെ ഇരിക്കുന്നത് ഭഗവാനാണ് എന്നൊരർത്ഥം. ഇനി ദിക്കുകളൊക്കെ സംരക്ഷിക്കുന്നതാരാ? സൂര്യനാണെന്നാണ്. അപ്പൊ സൂര്യന്റെ രൂപത്തിൽ ലോകത്തിനെ സംരക്ഷിക്കണമെന്നും അർത്ഥം. അതാണ് പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ. അപ്പോ ഈ എന്താ പറയുക, ഹിരണ്യ ശബ്ദം ആണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദം. ഹിരണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണം എന്നർത്ഥം. സ്വർണവർണ്ണമാണ് ഭഗവാന് എന്നുള്ളത്. അത് ശൈവത്തിലാണെങ്കിലും വൈഷ്ണവത്തിലാണെങ്കിലും ശാക്തത്തിൽ ശക്തി ഉപാസനയിലാണെങ്കിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. സ്വർണ ശബ്ദം കൊണ്ട് ഒരുപാട് നാമങ്ങളുണ്ട്. ഭഗവാന്റെ കാലിലെ നഖങ്ങള് തുടങ്ങി, പ്രാതങ്ങളിലെ നഖങ്ങൾ തുടങ്ങി മുടി വരെ, താല് ശിരസിലെ ജടയിലെ മുടി വരെ സകലതും സ്വർണമയമാണെന്നുള്ളൊരു അർത്ഥം പറയാറുണ്ട്. നമ്മൾ ഇവൻ വിഷ്ണു സഹസ്രനാമത്തിൽ സുവർണ ബിന്ദു എന്നൊരു വാക്കുണ്ട് അല്ലേ, സുവർണ ബിന്ദു രക്ഷോഭ്യ. ആ സുവർണ ബിന്ദു എന്ന് പറയുന്നത് ഇതേ അർത്ഥത്തിലാണ്. ഈ വേദത്തിൽ തന്നെ പല സ്ഥലത്തും ആഭ്രനഖ സർവ ഏവ സുവർണ, സകലതും സ്വർണമയം ശരീരത്തില്. അതേമാതിരി തന്നെ പഞ്ചബ്രഹ്മ മന്ത്രങ്ങളിൽ ശിവന്റെ ചെല്ലുമ്പോ ഹിരണ്യബാഹവേ ഹിരണ്യവർണായ ഹിരണ്യരൂപായ ഹിരണ്യപദയേ അംബികാപദയുമാപദയേ പശുപദയേ നമോ നമ എന്ന് വരുമ്പോ ഹിരണ്യബാഹവേ ഹിരണ്യവർണായ അത് വരുന്നുണ്ട്. രുക്മ പശ്യതേ രുക്മവർണം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ രുക്മം എന്ന് പറഞ്ഞ സ്വർണവർണം, രുക്മ ശബ്ദത്തിന് സ്വർണവർണം നടത്തും. രുക്മിണി എന്നുള്ള വാക്കാലോചിച്ചോളൂ, സ്വർണം രുക്മം എന്ന് പറഞ്ഞ സ്വർണം. അപ്പൊ ഈ സ്വർണ ശബ്ദമാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. ശാന്തോദ്യോപനിഷത്തില് ഒരു ധ്യാനം തന്നെ പറയുന്നുണ്ട്, അന്തരാദിത്യ വിദ്യ എന്ന് പറഞ്ഞിട്ടൊരു ധ്യാനം ഉണ്ട്. എന്താ അന്തരാദിത്യ വിദ്യ? അകത്തുള്ള
സൂര്യനെ ധ്യാനിക്കണം. ആ സൂര്യനെ എങ്ങനെയാ ധ്യാനിക്കേണ്ടത്? പരമേശ്വരനെ ആരാധിക്കുന്നത് ഒരു രഹസ്യക്രമമാണ്. അതില് പറയാവുന്ന ഭാഗം മാത്രം പറയാം. അന്തരാദിത്യ വിദ്യയുടെ ഹിരണ്യവാഹവേ എന്നുള്ളത് ഈ അന്തരാദിത്യ വിദ്യയുടെ ഒരു രത്ന ചുരുക്കമാണ്. ഈ മന്ത്രത്തിൽ ഭഗവാനെ സകല ലോകനാഥനായിട്ട്, വിശ്വനാഥനായിട്ട്, ജഗന്നാഥനായിട്ട് സങ്കല്പിച്ചിട്ട്, സകല ദേവന്മാരുടെയും നാഥനായിട്ട്, ഇന്ദ്രനടക്കമുള്ള സകല ദേവാദികളുടെയും നാഥനായിട്ട് സങ്കല്പിച്ചുകൊണ്ട് സ്വർണവർണ്ണമായിട്ട് ധ്യാനിക്കാനുള്ള ഒരു ഉപാസനാ മാർഗമാണ് ഈ വിദ്യ. ഈ അന്തരാദിത്യ വിദ്യ എന്ന് പറയുന്നത് എന്തായാലും ആ മന്ത്രത്തിൽ ഞാൻ അധികം നേരം നിൽക്കില്ല, നമുക്ക് അടുത്തേക്ക് പോവാം. കുറേ ഓരോ മന്ത്രം എടുത്താലും ഭഗവാന്റെ അനുഗ്രഹം ഗുരുവായൂരപ്പ എത്ര വേണമെങ്കിലും നമുക്ക് പറയാം, കുഴിച്ചു കുഴിച്ചു പോവാം. ഞാൻ എപ്പോഴും പറയാറില്ല, രത്നങ്ങൾ ഇങ്ങനെ കുഴിച്ചു 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 തരും ഗുരുവായൂരപ്പൻ. നമ്മളെ എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം, അത് നമ്മുടെ ഇഷ്ടമാണ്. സമയം മാത്രമാണ് നമ്മുടെ കയ്യിലും ഇല്ലാത്തത്, അതിന്റെ പ്രശ്നമാണ്. നമുക്ക് ഇല്ല എന്ന് പറഞ്ഞത് മഹാബദ്ധാണ്, പക്ഷെ ക്ഷമയുടെ പ്രശ്നങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ സ്പീഡാക്കുന്നത്. നമോ വൃക്ഷേഭ്യോ ഹരികേശേഭ്യ പശൂനാം പതയേ നമ. പച്ച നിറമുള്ള ഇലകള്, അതിന് തുല്യമായിട്ടുള്ള മുടിയോട് കൂടിയവൻ, അതാണ് ഹരികേശൻ എന്ന് പറയുന്നത്. വൃക്ഷങ്ങളെ രാജാവായിട്ടാ പറയണം, വൃക്ഷങ്ങൾക്ക് നമസ്കാരം. ഇപ്പൊ വൃക്ഷങ്ങളുടെ രൂപത്തിൽ ഭഗവാനാണ് നിൽക്കുന്നത്. ഹരികേശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച നിറമുള്ള മുടിയുള്ളവൻ എന്ന അർത്ഥം. ഹരികേശ് ചില ആൾക്കാർക്ക് പേരിടാറുണ്ട് അല്ലെ, പച്ച നിറമുള്ള മുടിയുള്ളവൻ. പശുനാമ്പതി പ്രസിദ്ധമാണ്, പശുപതി, പശുക്കളുടെ സകല ജീവന്റെയും അർത്ഥം. അവിടെ പശു എന്ന് പറഞ്ഞാൽ നാൽക്കാലി ഇരുകാലി അങ്ങനത്തെ ആ വ്യത്യാസം ഇല്ല. അവിടെ നമ്മൾ കാണുന്ന പശുക്കൾ എന്നുള്ള പശു എന്ന് പറഞ്ഞാൽ ജീവൻ അർത്ഥം. ആ പശുനാമ്പതിം പാപനാശം ഹരേഹം, ചന്ദ്രശേരാഷ്ട്രത്തിലുള്ളതല്ലേ കേട്ടിട്ടില്ലേ, പശുനാമ്പതി പശുക്കളുടെ സകല ജീവന്റെയും അധിപതി, അങ്ങനെയുള്ള രക്ഷകന്, അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം. അവിടെ പശു ശബ്ദം, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഒരു ഭഗവാൻ സകല വസ്തുക്കളിൽ നാഥനാണ്. ഞാൻ അമരപ്രഭു മാത്രമല്ല മരപ്രഭു കൂടിയാണ് എന്ന് പറഞ്ഞില്ലേ ഭഗവാൻ. പത്മനാഭോ അമരപ്രഭു എന്ന് പറയണവരം പത്മനാഭോ മരപ്രഭു. ഞാൻ അമരന്മാരുടെ മാത്രം പ്രഭുവാണോ? ഞാൻ മരങ്ങളുടെയും പ്രഭുവാണ്. ആ മരപ്രഭു എന്ന് വിളിച്ചാൽ ആ മരപ്രഭുവാണ് ഇവിടെ വൃക്ഷേഭ്യോ എന്ന് പറയണത്. ഗുരുവായൂരപ്പനും മമ്മിയൂരപ്പനും തമ്മിൽ ഒരു വ്യത്യാസമില്ല, ഒരേ ചൈതന്യമാണത്. ബോധക്കേടുള്ളവന് മാത്രമേ തിരിച്ചറിയാൻ പറ്റാതിരിക്കുള്ളൂ. തമിഴ്നാട്ടിൽ ഒരു ചെല്ലുണ്ട്, ഹരിയും ഹരനും ഒണ്ട്, അത് തെരിയാതവൻ വായിലെ മണ്ണ്. ഹരിയും ഹരനും ഒന്നാണ്, അത് അറിയാത്തവൻ ചത്ത വരിയാണ്, അവന്റെ വായിൽ മണ്ണിട്ടാ മതി. പിന്നെ അവൻ മൃതശരീരം മാത്രമാണെന്നാണ്. അത് പ്രാചീന കാലം തൊട്ടുള്ള ഒരു ചൊല്ലാണ് തമിഴിൽ. നോക്കൂ, ഇവിടെ ഹരികേശേഭ്യോ എന്നുള്ളതിൽ ആ ഹരിശബ്ദം കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇവിടെ അത് പച്ച നിറം എന്നുള്ള അർത്ഥത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഹരി എന്നുള്ള ശബ്ദത്തിന് ശാന്തത എന്നൊരു അർത്ഥം കൂടെ എടുത്തു കഴിഞ്ഞാൽ ശാന്തമായ മുടിച്ചുരുളുകളുള്ളവൻ, ജഡ അഴിച്ചിട്ടിട്ടില്ല, നൃത്ത സമയത്തുള്ള പോലെ ജഡ അഴിച്ചിട്ടിട്ടില്ല. സകല ജീവരാശികളും പശുക്കളാണ്, അതുകൊണ്ട് ഭഗവാൻ പശുപതിയാണ്. അവ അത് മൃഗങ്ങളായിട്ടുള്ളവരെ ഉദ്ദേശിച്ചിട്ട് ഒരു പശു എന്ന് എക്സ്ട്രാ പറഞ്ഞിരിക്കുന്നത്. നമുക്കിനി ചെടിയും മൃഗങ്ങളെയും വെവ്വേറെ വെവ്വേറായിട്ട് കാണണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവന്റെ മനസ്സിലെ ഏകത്വഭാവം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വൃക്ഷേഭ്യോ ഹരികേശേഭ്യോ പശൂനാമ്പതി ഇതൊക്കെ പറഞ്ഞു. എന്തുകൊണ്ടാ പശു എന്ന് പറയണത്? ചിന്തിച്ചുണ്ടോ? സംസാരമാകുന്ന കയറിനാൽ പാശത്താൽ ബന്ധിപ്പിക്കപ്പെട്ടതാകെയാണ് ജീവനെ പശു എന്ന് വിളിക്കുന്നത്. കെട്ടപ്പെട്ടിരിക്കുന്ന വസ്തുവിനെ പശു എന്ന് വിളിക്കുന്നു. പാശത്താൽ ബന്ധിതമായിരിക്കുന്ന വസ്തു ആയതുകൊണ്ടാണ് നമ്മളെയൊക്കെ പശു. നമ്മളൊക്കെ പശുക്കളാ, ഇവിടെ കെട്ടപ്പെട്ടവരാ നമ്മൾ. നമ്മളെ കെട്ടിയിട്ടിരിക്കുക ആരാ കെട്ടിയിട്ട്? ഭഗവാനാണോ? അല്ല, നമ്മുടെ കർമ്മങ്ങൾ തന്നെയാണ് നമ്മളെ കെട്ടിയിട്ടുള്ളത്. നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള നല്ലതും ചീത്തയും, ചീത്ത മാത്രമല്ല പാപം മാത്രമല്ല പുണ്യവും. പുണ്യം ചെയ്താലും അത് ഭഗവാനിലേക്ക് സമർപ്പിച്ചിട്ടില്ലെങ്കിൽ, നമ്മളെ കക്ഷത്ത് വെച്ചോണ്ടിരുന്നാൽ നമ്മൾ വീണ്ടും ജനിക്കും. അപ്പൊ പശുപതിയുടെ ജോലി എന്താ? ഈ പശുക്കളുടെ കയറുകെട്ടുകളെ അഴിച്ച്
ആ ജീവനെ രക്ഷിച്ച് ആ ജീവനെ തന്നിൽ തന്നെ ലയിപ്പിക്കുക, ശിവോഹം ആക്കി തീർക്കുക, അല്ലെങ്കിൽ വിഷ്ണുപാദത്തിൽ ലയിപ്പിക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള എന്തും പറഞ്ഞോളൂ, മോക്ഷം കൊടുക്കുക എന്നുള്ളത്. ആ മോക്ഷം കൊടുക്കുക എന്നുള്ളതാണ് ഇതിലെ പശുപതി എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം. അല്ലാണ്ട് നമ്മളെ ഒരു കയറിൽ കെട്ടിയിട്ട് പിടിച്ചിട്ട് മോപ്പര് ആ നടക്ക് ഇവിടെ നടക്ക് അങ്ങോട്ട് നടക്ക് അത് പറയാനല്ല. അദ്ദേഹം കെട്ടഴിച്ചു വിടുന്നവനാ, കെട്ടിയിടുന്നവനല്ല. ഭഗവാനെ നോക്കൂ, ഗുരുവായൂരപ്പനെ നോക്കൂ. ഭഗവാൻ പശുക്കളെ എപ്പോഴും കെട്ടിയിട്ടിരുന്നോ? പശുക്കളെ മേയാൻ വിടും. അദ്ദേഹം ഓടക്കോട് എടുത്ത് ഒതുക്കഴിഞ്ഞാൽ അവരൊക്കെ വേണ്ടമാരി അടുത്തും വരും. ആരുടെയും സ്വാതന്ത്ര്യത്തിനെ ഭഗവാൻ ഹനിച്ചിട്ടില്ല. ഒരു ജീവരാശിയുടെയും സ്വാതന്ത്ര്യത്തെ ഭഗവാൻ ഹനിക്കുന്നില്ല. പക്ഷെ ഭഗവാന്റെ ശ്രദ്ധ സദാ നമ്മുടെ മേലുണ്ട്. അഥവാ വേറെ എന്തൊക്കെ തമാശകളിൽ നിന്ന് കളിച്ചു നടക്കണം, ഭഗവാന്റെ ശ്രദ്ധ നമ്മുടെ മേലുണ്ട്. നമുക്ക് ആ ഭഗവാന്റെ മേലെ ശ്രദ്ധ കുറയണം. അപ്പൊ പശുപതി എന്ന വാക്കിന്റെ അർത്ഥം ഏറ്റവും ശ്രദ്ധയോടുകൂടി നമ്മളെ പാലിക്കും, നമ്മളെ ആ പാശത്തുനിന്ന് മോചിപ്പിക്കുകയും ചെയ്യണം എന്നുള്ള അർത്ഥമാണ്. അതുകൊണ്ട് ഞാൻ ആ വാക്കിന് കുറച്ചധികം സമയമെടുക്കുന്നത്, ക്ഷമിക്കാം. സമയമില്ലാത്തവർ ക്ഷമിക്കാം. അപ്പോ വൃക്ഷം, വൃക്ഷേഭ്യോ എന്ന് അവിടെ പറയുമ്പോൾ നമ്മൾ വൃക്ഷങ്ങളെ എന്നുള്ള അർത്ഥത്തിനെടുക്കാം. ഈ കാണാൻ അവർ മരപ്രഭു, സകല ജീവൻ ചെടികളുടെയും സസ്യങ്ങളുടെയും നാഥൻ, വൃക്ഷങ്ങളുടെ നാഥൻ എന്ന് നമുക്ക് എടുക്കാം. പക്ഷെ ഇവിടെ വൃക്ഷേഭ്യോ എന്ന് പറഞ്ഞ വേറൊരു വസ്തു. ഭഗവത്ഗീത നന്നായി വായിച്ചാൽ മനസ്സിലാവും, അല്ലെങ്കിൽ ഉപനിഷത്തസ്സലായി വായിച്ചാൽ മനസ്സിലാവും. വൃക്ഷം എന്ന വാക്കുകൊണ്ട് സംസാര വൃക്ഷത്തിനെയാണ് ഭഗവാന്മാർ പറഞ്ഞിട്ടുള്ളത്. മഹാദേവന്റെ ഉപദേശങ്ങളിലാണെങ്കിലും ഗുരുവായൂരപ്പന്റെ ഉപദേശങ്ങളിലാണെങ്കിലും ഒക്കെ നമുക്ക് സംസാര വൃക്ഷം എന്നാ പറയും. സംസാരത്തിനെ ഒരു മരമായിട്ടാണ് കാണുന്നത്. സംസാര വൃക്ഷം വളർന്ന് 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 ശാഖോപശാഖകളായി പന്തിരിച്ചിട്ട് കർമ്മങ്ങളാകണ ഇലകളാകുന്ന നിറഞ്ഞു നിൽക്കുകയാണ് പ്രപഞ്ചം. കർമ്മകാണ്ഡത്തിൽ പറയുന്ന കർമ്മങ്ങള് ഇലകളായിട്ട് നിൽക്കുകയാണ്. നമ്മൾ ഇംഗ്ലീഷിൽ ട്രീ ഓഫ് ദ വേൾഡ് എന്ന് പറയും, അതാണ് സംസാരവൃക്ഷം. ഒരു മരത്തിന്റെ മുകളിലേക്ക് ഈ ചില്ലകളിലുള്ള ഇലകളാണ് ആ മരത്തിന്റെ ശിരസിലെ മുടിനാരുകൾ എന്ന് പറയാം, കേശം അല്ലേ. അപ്പൊ കർമ്മങ്ങളാകുന്ന ഇലകളാകുന്ന മുടി കൊണ്ട് അലങ്കരിക്കപ്പെട്ട ശിരസോടുകൂടിയവൻ പ്രപഞ്ചകർമ്മങ്ങളുടെ ഹരികേശൻ. അവിടെ ഹരി എന്നുള്ളതിന് പച്ച എന്ന് കൊടുക്കാം, ഇത് കൊടുക്കാം, ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി ഗുണങ്ങളുടെ കണക്കിലെടുത്താലോ, സത്വഗുണത്തിനെ പൊതുവിൽ വെള്ളയായിട്ട് പറയും, രജോ ഗുണത്തിനെ പച്ചയോ ചോപ്പോ ആയിട്ട് പറയും, തമോ ഗുണത്തിനെ കറുപ്പായിട്ട് പറയും. രജോ ഗുണത്തിനെ രണ്ട് തരത്തിലും സൂചിപ്പിക്കാറുണ്ട്. ചുവപ്പാണ് കൂടുതൽ അറിയപ്പെടുന്ന സമ്പ്രദായം, പക്ഷെ പച്ചയായിട്ടും പറയും. കർമ്മത്തിന്റെ വിഭജനങ്ങളിൽ, കർമ്മകാണ്ഡത്തില് സാത്വികമായിട്ടുള്ള കർമ്മങ്ങളുണ്ട്, രാജസികമായിട്ടുള്ള കർമ്മങ്ങളുണ്ട്, താമസികമായിട്ടുള്ള കർമ്മങ്ങളുണ്ട്. അതിൽ രാജസ കർമ്മം വരുമ്പോ മറ്റ് രണ്ട് കർമ്മങ്ങളും ഓട്ടോമാറ്റിക്കലി സൂചിപ്പിക്കപ്പെടും. കാരണം അത് മധ്യത്തിന്റെ മാർഗമാണ്, മധ്യമാർഗമാണ്. അതുകൊണ്ടാണ് അവിടെ ഹരിശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. അതാണ് അതിന്റെ ഉപലക്ഷണം. ഈ രണ്ട് സത്വഗുണത്തിനെയും തമോ ഗുണത്തിനെയും അവിടെ പറയാതെ രാജസകർമ്മത്തിനെ മാത്രം പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ട് മറ്റേനെ പറഞ്ഞിട്ടില്ല എന്ന് വേണ്ട. എല്ലാത്തരം കർമ്മങ്ങളെയും സൂചിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് രാജസകർമ്മത്തിന്റെ നിറമായിട്ടുള്ള പച്ചയെ സൂചിപ്പിക്കുന്ന ഹരിശബ്ദം അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഹരികേശ ശബ്ദത്തിന് ഒരർത്ഥം കൂടെ എടുക്കാം. ഹരിയുടെ തൃപ്പാദങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയും ഹരി തന്നെയാണ്. ആ ഹരിയാൽ നനയ്ക്കപ്പെട്ട കേശത്തോട് കൂടി അവനാകിയാലും ഹരികേശൻ. നാരായണ ഗുരുവായൂരപ്പ. അപ്പോ ഇങ്ങനെ വിശേഷമായിട്ട് നമുക്ക് ഇങ്ങനെ എതൽ വളർത്തിയിട്ട് നമുക്ക് പോവാൻ പറ്റും, എത്ര വേണമെങ്കിലും പോവാൻ പറ്റും. ഈ വൃക്ഷങ്ങളാകുന്ന
വൃക്ഷേഭ്യ എന്ന് പറയുമ്പോൾ അവിടെ അതിനെ നമ്മൾ പ്ലൂറല്ല പറയണത്, അനേകം ഒരു വൃക്ഷത്തിനല്ല അനേക വൃക്ഷങ്ങളെ പറയുന്നുണ്ട്. അപ്പൊ ആ അർത്ഥത്തിൽ അനേക രുദ്രന്മാരുണ്ട്. പിന്നലെ ഞാൻ പറഞ്ഞു സൂര്യരശ്മികളാണ് രുദ്രന്മാർ, അവർ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കണമെന്നാണ്. ആ രുദ്രന്മാര് ഭഗവാന്റെ വിഭൂതികള്, നമ്മൾ പറയുന്നില്ലേ ഇപ്പോ എങ്ങനെയാണ് ആ വെള്ളച്ചാട്ടം ഇങ്ങനെ വീഴുന്നത്, അല്ലെങ്കിൽ ഈ പക്ഷി എങ്ങനെയാ പറക്കുന്നത്, ഈ പൂവ് എങ്ങനെയാ വിടരണത്, എന്തൊരു സൗന്ദര്യമാണ് ഇതിന്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാ സംഭവിക്കുന്നത്, അതെങ്ങനെയാ സംഭവിക്കുന്നത്, ഒരമ്മയുടെ വയറ്റിൽ എങ്ങനെ ഒരു കുഞ്ഞുണ്ടായിട്ട് വളർന്നു വരണത്, ഇതിന്റെ ഒക്കെ പുറകുകൾ, ഇതാണ് ഭഗവാന്റെ വിഭൂതി എന്ന് പറയുന്നത്. ഇതൊക്കെ രുദ്രന്മാരാ ശ്രീരുദ്ര സങ്കല്പത്തിൽ. ഈ ഓരോ അത്ഭുതവും ഭഗവാന്റേതായിട്ട് പ്രകൃതി കാണുന്ന ഓരോ അത്ഭുതവും ഓരോ രുദ്രന്മാരാ. അപ്പൊ വൃക്ഷേഭ്യ എന്ന് പറയുമ്പോൾ ഈ കാണാനായിട്ടുള്ള സഹസ്ത പ്രപഞ്ചത്തിലും ഓരോ ചൈതന്യമായും ആയിട്ടിരിക്കുന്ന ഈശ്വര ശക്തിയെ സൂചിപ്പിക്കുക എന്നുള്ള വിശാലാർത്ഥത്തിൽ കൂടെ അവിടെ എടുക്കണം എന്നാണ്. ഇനി ഹരികേശ ശബ്ദം കൊണ്ട് വേറൊരു കൂടി ഉണ്ട്, അത് നേരത്തെ പറയാൻ പോയി. നമുക്ക് തണല്, പഴങ്ങള്, അതേമാതിരി വേരുകള്, അതിന്റെ തടി തുടങ്ങിയിട്ടുള്ള സകല വിഭവങ്ങളും നമുക്ക് നൽകിയിട്ട് നമ്മുടെ ദുഃഖങ്ങളെ നശിപ്പിക്കണ ആളെന്നും കൂടെ അർത്ഥം. അപ്പൊ അങ്ങനെ ഒരു വളരെ വിശാലമായിട്ടുള്ള അർത്ഥങ്ങളുള്ള മഹാഭാരതത്തിലൊക്കെ ഇതിന് എത്രയോ പ്രമാണങ്ങളുണ്ട്. ജീവവർഗത്തിന്റെ പാലകനാണെന്നും അതിൽ ആ കാര്യം ചെയ്യണതിൽ സന്തോഷിക്കണവനാണെന്നും അതിൻ്റെ ഒക്കെ അകത്ത് അന്തര്യമായിട്ട് ഇരിക്കുന്നതും ഭഗവാൻ തന്നെയാണെന്നും ഒക്കെ ഒരുപാട് അർത്ഥങ്ങളെ കുറിക്കുന്നുണ്ട്. രാസമഹർഷി എഴുതിയിട്ടുണ്ട്, ദ്വാരപ സർവദായത് പശൂൻ പാതി ദൈശ്ചയദ്രമദേ പുനഃമതിവിധിത്വച്ച തസ്മാത് പശുമതി സ്മൃത. അപ്പൊ പശു എന്ന് പറയുമ്പോൾ നമ്മൾ മാത്രമാണെന്ന് ചിന്തിക്കരുത്. ബ്രഹ്മാവ് തുടങ്ങിയിട്ട് എന്നാ പറഞ്ഞിട്ടില്ല, ബ്രഹ്മാദ്യ സ്ഥാവരാന്താശ്ച പശവ പരികീർത്തിത എന്ന് പറഞ്ഞു. ബ്രഹ്മാവ് തുടങ്ങിയിട്ട് സകലതും, മഹാവിഷ്ണുവിന്റെ നാഭി എന്ന് പറയുന്നത് വന്ന താമരയിൽ ഇരുന്ന ബ്രഹ്മാവാണ് ആദ്യത്തെ സൃഷ്ടി, ബാക്കിയൊക്കെ അദ്ദേഹം സൃഷ്ടിച്ചു. ആ ബ്രഹ്മദേവൻ തുടങ്ങിയിട്ടുള്ള സകല വസ്തുക്കളും പശുക്കളാ. ഈ പശുക്കളെ മേച്ചോണ്ടാണ് ഗുരുവായൂരപ്പൻ നടക്കണത്. ഈ പശുക്കളെ പാശത്തു നിന്ന് രക്ഷിച്ചുകൊണ്ടാണ് മഹാദേവൻ സഞ്ചരിക്കുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. അത് മനസ്സിലാക്കാൻ സാധിച്ചാൽ രക്ഷപ്പെടാം. വെവ്വേറെ കാണാൻ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ ഇവിടെ കിടക്കുകയും ചെയ്യാം. നമ സസ്പിഞ്ചരായ തുഷീമതേ പഥീനാം പതയെ നമ. സസ്പിഞ്ചരായ സസ്പിഞ്ചരായ എന്ന് പറയുമ്പോ ഒരു ഇളം ചുവപ്പും മഞ്ഞയും കൂടെ കലർന്ന ഒരു നിറത്തോട് കൂടിയിട്ടുള്ള ഇളം പുല്ല്, ആ ഇളം പുല്ലിനെയാണ് അവിടെ പറയണത്. സസ്പിഞ്ചരായ എന്ന് പറഞ്ഞ അത് ഭഗവാൻ അത്രയും ചെറിയൊരു വസ്തുവിൽ പോലും ഉണ്ട്, അത്രയും ചെറിയ ഒരു വസ്തുവിൽ പോലും ഭഗവാനുണ്ട് എന്ന് പറയണ ആ എളിമ, ഈശ്വരന്റെ എളിമ കാണിക്കണം. ഇളം പുല്ലുപോലെ മഞ്ഞയും ചുവപ്പും നിറം കലർന്ന നിറമുള്ളവന് നമസ്കാരം നമ്മള് കരണാർത്ഥം എടുക്കണം. ത്വിഷീമതേ പ്രകാശത്തിന്റെ സ്വരൂപമായിട്ടിരിക്കുന്നവന് നമസ്കാരം. പഥീനാമ്പതയെ സന്മാർഗം, പാത്ത് നല്ല വഴി, ആ നല്ല വഴിയുടെ രാജാവായിട്ടുള്ളവന് അവന് നമസ്കാരം. അപ്പൊ സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളമ്പുല്ല്, തളിര് ചെറിയ ജസ്റ്റ് മുളച്ചു പൊട്ടിയിട്ടുള്ള പുല്ല്. പിഞ്ചരം എന്ന് പറഞ്ഞാൽ മഞ്ഞ കലർന്നിട്ടുള്ള ചുവന്ന നിറം. ത്വിഷീമതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്വിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രകാശം എന്ന അർത്ഥം. ത്വിട്ട്, ഈ ത്വിട്ട് ഉള്ളത് ത്വിഷീമത്, അങ്ങനെയാണ് അർത്ഥം, അങ്ങനെയാണ് സംസ്കൃതം. അപ്പൊ ത്വിഷീമതേ എന്ന് പറഞ്ഞാൽ പ്രകാശമുള്ളവൻ. പഥീനാം, പഥീനാം എന്ന് പറഞ്ഞാൽ നല്ല വഴി. എന്താണ് എന്താണ് നല്ല വഴി? ജീവിതത്തില് നമുക്ക് നല്ല വഴി കാണിച്ചു തരുന്നവൻ, സുദർശനം, നല്ലത് കാണിച്ചു തരുന്നവൻ. അതുകൊണ്ടാണ് സുദർശനം ശിവനാണ് മഹാവിഷ്ണുവിന് കൊടുത്തത് എന്നുള്ളൊരു സങ്കല്പം തന്നെ വരണം. പുരാണ കഥയാണത്.
പക്ഷെ അതിന്റെ വേദാർത്ഥം ഇതാണ്, നല്ല വഴി കാണിച്ചു തരാനാണ് ഭഗവാൻ. ആ പതീനാമ്പതയെ ശാസ്ത്രങ്ങളില് മാർഗങ്ങളെ പറ്റി പറയുന്നുണ്ട്. ദക്ഷിണപഥം, ഉത്തരപഥം, തൃതീയ പഥം ഒക്കെ പറഞ്ഞ് പദങ്ങളുണ്ട്. അങ്ങനെയുള്ള വഴികളുടെ നാഥനായിട്ടുള്ള ഭഗവാൻ എന്താ ഈ പദങ്ങളുടെ ഒക്കെ ഗ്രേറ്റ്നസ്? ഇതൊക്കെ മോക്ഷത്തിലേക്കുള്ള മാർഗം. ഈ പതി നാം എന്ന് പറയുമ്പോൾ രണ്ട് മാർഗങ്ങളിൽ കൂടെയാണ് ശരിക്കും സനാതനധർമ്മത്തിന്റെ മാർഗം പോണത്. ഒന്ന് വൈദികമായിട്ടുള്ള മാർഗത്തിൽ കൂടി, ഒന്ന് താന്ത്രികമായിട്ടുള്ള മാർഗത്തിൽ കൂടി. ഇവിടെ വേദമന്ത്രത്തിൽ തന്നെ താന്ത്രികമായിട്ടുള്ള മാർഗത്തിനെയും കൂടെ സമർത്ഥിക്കാൻ കാരണം എന്താ? വൈദികർക്ക് പൊതുവിൽ താന്ത്രികം പിടിക്കില്ല, താന്ത്രികർക്ക് പൊതുവിൽ വൈദികം പിടിക്കില്ല. അവർ അന്യോന്യം കലഹിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് ശരി, ഇതാണ് ആദ്യം ഉണ്ടായത്, ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയും. ഇതിന് ഇഫക്റ്റ്, ഈ സൈഡ് ഇഫക്റ്റ് ഉണ്ട്, അതിന് ആ ഇഫക്റ്റ് ഇല്ല, വേദം ഈ കാലത്ത് വർക്ക് ചെയ്യില്ല എന്ന് താന്ത്രികർ പറയും. താന്ത്രികർ ചെയ്യണതൊക്കെ വളരെ അപകടം പിടിച്ച കാര്യമാണെന്ന് വൈദികർ പറയും. അപ്പൊ ഈ ഇതിന് ഒരവസാനമില്ല, എല്ലാ കാലത്തും അതങ്ങനെയാണ്. പക്ഷെ സാധാരണക്കാരായിട്ട് നമുക്ക് അതല്ല ഇവിടെ ഉണ്ട്. അറിവുള്ള ആൾക്കാർക്ക് അറിവ് വർദ്ധിക്കുന്ന തോറും കൺഫ്യൂഷൻ കൂടും. അപ്പൊ കൺഫ്യൂഷൻ കൂടുമ്പോ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ, അവർ കൂടെ നിൽക്കുന്ന മറ്റുള്ള അറിയാത്ത ആൾക്കാരും കൺഫ്യൂഷനിലാക്കും, അവർക്കിലെ കൺഫ്യൂഷനോട്ട് മാറും. തന്ത്രത്തിന്റെ ചില വഴികള് കാട്ടക വിരുദ്ധമാണ് വേദം പറയണതന്നെ. അപ്പോ അത് നമ്മൾ ഫോളോ ചെയ്യാൻ പാടൂ, നമ്മൾ അതിന്റെ പുറകെ പോകാൻ പാടൂ എന്ന് നാച്ചുറലി സാധാരണക്കാരായിട്ടുള്ള നമുക്ക് സംശയം. അത് മാറ്റാനാണ് അവിടെ തുഷീമതേ എന്നുള്ള വാക്ക് വെച്ചിരിക്കുന്നത്. തുഷീമതേ ആണെന്ന് പറഞ്ഞിട്ടാണ് പതീനാമ്പതേ എന്ന് പറയുന്നത്. മാർഗങ്ങളുടെ രാജാവ് അദ്ദേഹം എന്ന് പറഞ്ഞതിന് മുമ്പ് ഓൾറെഡി പറഞ്ഞു വെച്ചു അദ്ദേഹം പ്രകാശത്തിന്റെ നാഥനാണെന്ന്. എന്തിനാണ് പറഞ്ഞു വെച്ച്? ഈ പ്രകാശം എന്ന് പറയുന്നത് ആ ബ്രഹ്മബോധം. അത് നിങ്ങൾ തന്ത്രത്തിൽ കൂടെ പോയാലും ശരി, വേദത്തിൽ കൂടെ പോയാലും ശരി, നിങ്ങൾക്ക് എന്താ കിട്ടേണ്ടത്? ആ പരമജ്ഞാനം മാത്രം. വേദം പറയണ മാർഗങ്ങൾ വഴി പോകാൻ ജാതീയമായിട്ടുള്ള ജന്മാനുഗ്രഹങ്ങൾ ആവശ്യമാണ്. പല നാടുകളിലും ഇന്നും വേദം എല്ലാവർക്കും കിട്ടിയിരുന്നില്ല പണ്ട്. അപ്പോ ആ വഴിക്ക് പോകാൻ പറ്റാത്തവർക്ക് താന്ത്രികമായിട്ടുള്ള മാർഗത്തിൽ കൂടെ തന്നെ പോകാൻ പറ്റിയിട്ടുള്ളു. തന്ത്രം എല്ലാവർക്കും ഉള്ളതായിരുന്നു. നമ്മൾ ഇന്ന് പറഞ്ഞ ക്ഷേത്രതന്ത്രമല്ല, കേരളത്തിൽ തന്ത്രം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ക്ഷേത്രത്തിലെ വേദം മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു താന്ത്രിക പദ്ധതിയെ കുറിച്ച് പറയണം. തന്ത്രം ശരിക്ക് ആ ഒരു ചെറിയ കമ്പാർട്ട്മെന്റിൽ ഒതുങ്ങുന്നതല്ല, അത് വളരെ വിശാലമായിട്ടുള്ള ഒരു വസ്തുവാണ്. അത് ആർക്കും പ്രാക്ടീസ് ചെയ്യാവുന്ന വളരെ ഡെമോക്രറ്റൈസ്ഡ് ആയിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള ഒരു വസ്തുവാണ്, ഒരു പദ്ധതിയാണ്. ശരീരമുള്ള ആർക്കും അത് പ്രാക്ടീസ് ചെയ്യാം. തനുകൊണ്ട് ത്രാണനം, ശരീരത്തെ മറുകര കടക്കാൻ ഉപയോഗിക്കുക, അത് ആ പദ്ധതിയാണ് തന്ത്രം. അപ്പൊ വേദാധികാരമില്ല, ഗായത്രിയുടെ ഉപദേശം കിട്ടിയിട്ടില്ല, പോണൂരിട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല, ഇപ്പുറത്തെ വഴി കൂടിയും പോവാം. ഇനി തന്ത്രം അറിയില്ല എന്നുള്ളത് കൊണ്ട് വേദം പഠിച്ചിട്ടുള്ള ആൾക്ക് കുറച്ചിന്റെ ആവശ്യമില്ല, വേദം തന്നെ ധാരാളം. അപ്പൊ ഏത് മാർഗത്തിൽ കൂടെ പോയാലും ഭഗവാൻ പ്രകാശസ്വരൂപനായിട്ടുള്ള ജ്ഞാനസ്വരൂപം തന്നെയാണെന്ന് ആദ്യമേ പറഞ്ഞു വെച്ചിട്ടാണ് വഴികളുടെ എത്രയോ മാർഗങ്ങളുടെ മോക്ഷത്തിലേക്ക് ആ മാർഗങ്ങളുടെ ഒക്കെ രാജാവ് അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുള്ളത്. മാർഗങ്ങളുടെ രാജാവ് ആദ്യം ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അവിടെ വാദപ്രതിവാദം ഉണ്ടാവും, ഏ എന്റെ മാർഗത്തിന്റെ രാജാവാണ്, നിന്റെ മാർഗത്തിന്റെ എല്ലാവരുടെ അടി ഉണ്ടാവണ്ട പറഞ്ഞിട്ട ഋഷി ആദ്യം തന്നെ അറിവിന്റെ ഈ രണ്ട് ഏത് മാർഗത്തിൽ പോയാലും എന്താണോ സാധിക്കേണ്ടത് അതിന്റെ രാജാവാണ് അദ്ദേഹം, അറിവിന്റെ രാജാവാണെന്ന് പറഞ്ഞതിന് ശേഷം അത് പറഞ്ഞിട്ടത്. അപ്പം ഞാൻ സന്ദർഭവശാൽ ചില കാര്യങ്ങൾ പറഞ്ഞു പോവാണ്. നമ്മുടെ കാലഘട്ടത്തിലൊക്കെ ഇന്നുള്ള എന്താ പറയുക, ചില അബദ്ധ ധാരണകളും തെറ്റായ ആചാരങ്ങളെയും, കാരണം 500 കൊല്ലം മുമ്പും ഒരു കാര്യം തെറ്റായിട്ടാ ചെയ്യണമെങ്കിൽ ഇന്നും അത് ചെയ്തു വരണമെന്നുള്ളത് തെറ്റാവാതിരിക്കുന്നില്ല. അപ്പൊ അത് സൂചിപ്പിക്കേണ്ട സ്ഥലത്ത് സൂചിപ്പിക്കണം തന്നെ ഗുരുവായൂരപ്പന്റെ നിശ്ചയം. അത് ഭഗവാൻ നിശ്ചയമായിട്ട് നമ്മളെ അറിയിപ്പിച്ച് തരികയും ചെയ്യും. നമ്മൾ അദ്ദേഹത്തിനോട് എത്രത്തോളം അടുക്കണോ
ഭഗവാൻ നെല്ലും പതിരും വേർതിരിച്ച് തന്നോണ്ടേയിരിക്കും. ഒരു സംശയവും വേണ്ട. ഭഗവാൻ തന്നെയാണ് ഗുരു, അദ്ദേഹം തന്നെയാണ് ലക്ഷ്യം, അദ്ദേഹം തന്നെയാണ് മാർഗം. എപ്പോഴും ഓർത്തോളൂ, മനുഷ്യരല്ല, മനുഷ്യർക്ക് ഒരിക്കലും ആവാനും സാധിക്കില്ല. എവിടെയെങ്കിലും ഒക്കെ ഒരു സ്വാർത്ഥത കിടക്കും, ഒരു പൊടിക്ക് ഭഗവാന് ഒന്നും നേടാനില്ല നമ്മുടെ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്നേഹം കലർപ്പില്ലാത്തതാണ്. അദ്ദേഹം തന്നെയാണ് ഗുരുനാഥൻ, ഒരു സംശയവുമാണ്. സസ്പിഞ്ചരായ എന്ന് പറയുമ്പോൾ ഇത്ര ചെറുതായിട്ടുള്ള ഒരു പുല്ലിന്റെ രൂപമുള്ളവൻ, അതിന്റെ നിറമുള്ളവൻ എന്ന് പറയുമ്പോൾ അതിന് വേറൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഗുരുവായൂരപ്പ മഹാദേവ, നമ്മൾ ഒരു വസ്തുവിനെയും നിന്ദിക്കരുത്, എത്ര ചെറിയ വസ്തുവിനെയും നമ്മൾ നിന്ദിക്കരുത്. എല്ലാം ഭഗവാൻ തന്നെയാണ്, സർവം ഭഗവാനാണ് എന്ന ബോധം നമുക്കുണ്ടാവാൻ, ആ ഇളം പുല്ല് പോലെ ഇരിക്കുന്നവൻ എന്ന് പറഞ്ഞ സസ്പിഞ്ചരായ എന്നുള്ളതിന്റെ അന്തരാർത്ഥം നമ്മൾ മനസ്സിലാക്കും. ഇനി പതിനാം പതയ്ക്ക് ഇങ്ങനെ നമ്മൾ സകല വസ്തുക്കളും ഈശ്വരമയമായിട്ട് കാണുക മാത്രമല്ല, അതിനെ സംരക്ഷിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള അഹിംസയും സത്യവും ഒക്കെ അനുഷ്ഠിക്കണം, സദാചാരങ്ങൾ അനുഷ്ഠിക്കണം. എന്നാൽ മാത്രമേ ഭഗവാന്റെ കോപത്തിൽ നിന്ന് രക്ഷയുണ്ടാവുള്ളൂ, ഭഗവാന്റെ രുദ്രരൂപത്തിലുള്ള കോപത്തിൽ നിന്ന് രക്ഷയുണ്ടാവുള്ളൂ എന്നുകൂടെ മനസ്സിലാക്കിപ്പിക്കാനാണ് ആ പതിനാം പതയെ നടക്കുന്നത്. അത് കഴിഞ്ഞാൽ നമോ ബബ്ലുഷായ വി വ്യാധിനെ അന്നാനാമ്പതയെ നമാങ്ങൾ. ബബ്ലു, ബബ്ലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിളിപ്പേരാണ് അല്ലേ. നമ്മൾ കൊച്ചുകുട്ടികളെ ചില നാട്ടിലൊക്കെ ബബ്ലു എന്ന് വിളിക്കും, നോർത്ത് ഇന്ത്യയിലൊക്കെ വിളിക്കും അല്ലേ ബബ്ലു. എന്ത് ബബ്ലു? ബബ്രു എന്നാണ് ശരിക്കും. ബബ്രു പറഞ്ഞ കാള, ബബ്ലുഷൻ എന്ന് പറഞ്ഞാൽ കാളയുടെ മുകളിൽ ഇരിക്കണമെന്ന് ഒരർത്ഥം, ഒരർത്ഥം. അപ്പൊ വൃക്ഷത്തിന്റെ മുകളിൽ ഇരിക്കണവൻ, കാളയുടെ മുകളിൽ ഇരിക്കണമെന്ന് നമുക്ക് സാധാരണ കാണാൻ പറ്റുന്നൊരർത്ഥം നമുക്ക് എടുക്കാൻ പറ്റും. ഈ കാള ധർമ്മമാണ് എന്നാണ് സ്കന്ദപുരാണം പറയുന്നത്. സ്കന്ദപുരാണം പറയണത് ഭഗവാന്റെ വാഹനമായിട്ടുള്ള നന്ദി എന്നു പേരുള്ള കാള സാക്ഷാൽ ധർമ്മം തന്നെയാണ്. ഈ ധർമ്മത്തിനെ വാഹനമാക്കിയിട്ടാണ് അത്ര ശ്രീ പരമേശ്വരൻ സഞ്ചരിക്കുന്നത്. എത്ര ഉദാത്തമായിട്ടുള്ള ഭാവനയാണെന്ന് ആലോചിച്ചു. ധർമ്മം വാഹനമാക്കുന്നവൻ എന്ന് പറയുമ്പോ ഭഗവാൻ ധർമ്മത്തിന്റെ പതിയാണെന്ന് അവിടെ വന്നു. ധർമ്മശബ്ദം ധർമ്മത്തിനെ സൂചിപ്പിക്കുകയാണ് ബബ്ലു എന്ന് പറയുന്ന ശബ്ദം. ബബ്ലുഷൻ എന്ന് പറഞ്ഞാൽ ഈ കാളയുടെ മുകളിൽ ഇരിക്കുന്നവൻ നടത്തം. അപ്പൊ ബബ്ലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ ബബ്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മം എന്നാണ് അർത്ഥം. അപ്പൊ ബബ്ലു എന്ന് വിളിക്കുന്നത് കുട്ടിയെ വിളിക്കുന്നത് ശിവന്റെ പേരിനെ തന്നെ ഒന്ന് ചുരുക്കി വിളിക്കുകയാണ്, അല്ലെങ്കിൽ ധർമ്മത്തിനെ ചുരുക്കി വിളിക്കുകയാണ്. വേറൊരർത്ഥം കൂടിയുണ്ട്, ബബ്ലു ശബ്ദത്തിന് ധർമ്മത്തിൽ കിടന്നുറങ്ങുന്നവൻ, അതിൽ ശയിക്കുന്നവൻ എന്നർത്ഥം. സഞ്ചരിക്കുക മാത്രമല്ല, ശയിക്കുക, കിടക്കുക. അനന്തൻ ധർമ്മസ്വരൂപിയാണ്. അപ്പൊ വിഷ്ണുവാണ് ബബ്ലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബബ്ലുഷൻ വിഷ്ണു ഭഗവാനും കൂടെ ആണെന്ന് പറയും. അപ്പൊ രൂപം രണ്ട്, അർത്ഥം ഒന്ന്. അപ്പൊ ബബ്ലുഷ പദത്തിന് ഒരേ അർത്ഥം. ധാർമ്മികന്മാരായിട്ടുള്ള മനുഷ്യരിൽ ഇരിക്കുന്നതിനെ ധർമ്മം എന്ന് പറയുന്നത്. ധർമ്മം എന്ന് നമുക്ക് പറഞ്ഞു വെറുതെ ധർമ്മത്തിന്റെ മേലെ കയറിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്തൊരു അബ്സ്ട്രാക്ട് ആയിട്ടൊരു വസ്തുവാണ്. അതിനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? സ്നേഹം ഉള്ളവൻ എന്നല്ലേ നമ്മൾ പറയുക? അതുമാതിരി ധർമ്മം ഉള്ളവനാവണം. ധർമ്മം പ്രകാശിക്കണമെങ്കിൽ നമ്മളെ പോലെ ആൾക്കാരിൽ ഇരുന്നിട്ട് വേണം ധർമ്മത്തിന് പുലരാൻ. ധർമ്മത്തിന് സ്റ്റാൻഡ് അലോൺ ആയിട്ട് ഒരു സ്ഥലത്ത് അന്തരീക്ഷത്തിൽ തൂങ്ങി നിൽക്കാൻ പറ്റില്ല. അപ്പൊ ധാർമ്മികന്മാരായിട്ടുള്ള ആൾക്കാരാണ് ധർമ്മം എന്ന രൂപത്തിൽ തന്നെ ഇരിക്കുന്നത്. അപ്പൊ ധാർമ്മികന്മാരായിട്ടുള്ള മനുഷ്യരിൽ ഇരുന്നിട്ട് അവർക്ക് യോഗക്ഷേമത്തെ ആരാണോ കൊടുക്കുന്നത് അവൻ ബബ്ലുഷൻ. അപ്പൊ ഗുരുവായൂരപ്പനാവാം, അമ്മയൂരപ്പനാവാം, അമ്മയാവാം, സുബ്രഹ്മണ്യസ്വാമി ആവാം, ഗണപതി ആവാം, ആരും ആവാം, ഈശ്വരൻ ആ അർത്ഥത്തിലെടുക്കുന്നു.
യോഗക്ഷേമങ്ങൾ എന്താ വ്യത്യാസം എന്നൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരണ പദമാണ് വിവ്യാധിനെ എന്ന് പറയുന്നത്. വിവ്യാധിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഷ്ടന്മാരായിട്ടുള്ള ആൾക്കാരെ അവർക്ക് പണി കൊടുക്കുന്ന ഭഗവാന്റെ രൂപത്തിനാണ് അവിടെ പറഞ്ഞത്. എന്താ ദുഷ്ടന്മാരായിട്ടുള്ളവർക്ക്? ലോകദ്രോഹികൾക്ക് ഭഗവാൻ പണി കൊടുക്കണ അവർ കഴിക്കണ ഭക്ഷണത്തിൽ കൂടെയാണ്. മറ്റൊരുത്തന്റെ കഞ്ഞിയിൽ മണ്ണിട്ടിട്ട് മറ്റൊരുത്തിന് വേദന നൽകിയിട്ട് സന്തോഷപൂർവ്വം യുവം കഴിക്കുന്ന ഭക്ഷണം അധർമ്മത്തിന്റെ ഭക്ഷണമാണ്. ആ അധർമ്മത്തിന്റെ ഭക്ഷണത്തിൽ ഭഗവാൻ ഇരിക്കുന്നില്ല. ആ അധർമ്മത്തിൻ്റെതായ ഭക്ഷണം അവൻ കഴിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൽ അത് വിഷമായി മാറും, രോഗമായി മാറും, ദുരിതങ്ങളായിട്ട് മാറും. അതുകൊണ്ട് വിവ്യാധിനെ, ധർമ്മത്തിൽ കൂടെ വേണം ഭക്ഷ്യസാധനങ്ങൾ വളർത്തിയെടുക്കാൻ, അതിനെ നിർമ്മിക്കാൻ, അതിനെ കൃഷി ചെയ്യാൻ എന്നൊക്കെയാണ്. അതെങ്ങനെയുള്ള ആളാണ് ദുഷ്ടജന്മങ്ങളെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ഭക്ഷണ സാധനങ്ങളിൽ കൂടെ, അധാർമികമായിട്ടുള്ള ഭക്ഷണത്തിൽ കൂടെ ശിക്ഷിക്കുന്ന ആരാ? അന്നാനാമ്പതയേ നമാ, അന്നത്തിന്റെ പതിയാണ് ഭഗവാൻ, അന്നപൂർണയുടെ ഭർത്താവാണ്. ആ അന്നം കൊണ്ടാണ് പൂർണയാവണത്, അന്നം കൊണ്ട് പൂർത്തീകരിക്കപ്പെട്ടവൾ ആരാണ്? അന്നം ശിവനാണ്. അമ്മ പൂർണ്ണയാകണമെങ്കിൽ അന്നം വരണം. പ്രകൃതിയാണ് അമ്മ. അമ്മയ്ക്ക് പൂർണ്ണത വരണമെങ്കിൽ അന്നം, അതിന്റെ നറിഷ്മെന്റ് വരണം, ജീവൻ വരണം. അന്നം ജീവനാകണോ? അന്നം ലിംഗരൂപിയാണ്. നോക്കൂ, ഓരോ ധാന്യത്തിനും ഓരോ ശിവലിംഗത്തിന്റെ രൂപമല്ലേ? അരിമണിയുടെ രൂപന്താ, നെല്ലിന്റെ രൂപന്താ, ഗോതമ്പിന്റെ രൂപന്താ, ബാർലിയുടെ രൂപന്താ, യവത്തിന്റെ രൂപം, എന്തിന്റെയും, വെള്ളപ്പയറ്, ചെറുപയറ്, കടല, ഏതിനും ഒരു ലിംഗരൂപം തന്നെയാണ്. അതിനൊക്കെ ശിവലിംഗങ്ങളായിട്ട് കാണാം. നമ്മൾ കഴിക്കുന്നത് ശിവലിംഗമാണ്. അന്നത്തിന്റെ ഒരു ഗായത്രി ഛന്ദസ്സുള്ള മന്ത്രം തന്നെയുണ്ട്. അത് ഭഗവാൻ ഉപാസിക്കാൻ ഉപയോഗിക്കുന്നതാണ് വേദത്തില്. അത് ചെല്ലാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഉപനഹപിതവാതര ശിവശിവാഭിരോധി മയോപുരദ്ദുഷണ്യസഖാസുശേവോ അദ്വയാഹ. ഇത് അന്നത്തിന്റെ ഗായത്രിയാണ്. ഇത് ശിവനെ ഉപാസിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അന്നം ശിവനാണ്. നോക്കൂ, എത്ര ഉയർന്ന ചിന്തകളാണ്. ഈശ്വര, ഇതിനെയൊക്കെ കളഞ്ഞു കുടിച്ചിട്ടാണല്ലോ ഇന്ന് പുഴുക്കളെ മാരി ഇവിടെ ജീവിക്കണത്. അവിടുന്ന് ഇവിടുന്ന് കെട്ടിയിറക്കിയ ഫ്രോഡ് പുസ്തകങ്ങളും വായിച്ചിട്ട് ഭക്തിയുടെ പേരിൽ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടിയിട്ട് അങ്ങനെ മനസ്സിലാക്കാണ്ട് ജീവിക്കുന്ന മഹാഭാവികളായി പോയല്ലോ. വിവ്യാധി എന്നുള്ള ശബ്ദം, വിവ്യാധിനെ എന്ന് പറയുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞു, വിദ്വേഷിക്കുന്നവരെ ദ്വേഷിക്കുന്നവരെ ദുഷ്ടന്മാരെ പീഡിപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥം ഇവിടെ കൊടുക്കുമ്പോ വിവ്യാധി എന്ന ശബ്ദത്തിന് വിശപ്പ് എന്നുള്ള അർത്ഥം വരും. വിശപ്പ് എന്നുകൂടി അർത്ഥം വരും. ഭക്ഷണത്തിൽ മായം ചേർക്കുന്നവരെ എന്താണ് ചെയ്യാതെ? നമ്മൾ ഭക്ഷണത്തിൽ മായം ചേർക്കുന്നില്ലേ? വെറുത്തുകൊണ്ട് ഭക്ഷണം വെച്ച് കൊടുക്കുന്നില്ലേ? ഏറ്റവും വലിയ മായം ചേർക്കൽ ഭക്ഷണത്തിൽ. ഭക്ഷണം ഉണ്ടാക്കണവനും കൃഷി ചെയ്യണവനും കെമിക്കൽസ് ഇട്ടിട്ട് നമുക്ക് തരണമല്ല, സ്നേഹമില്ലാതെ ഭക്ഷണം ഉണ്ടാക്കി വിളമ്പിക്കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ മായം ചേർക്കൽ. ഏറ്റവും വിഷലിപ്തമായ ഭക്ഷണം സ്നേഹമില്ലാതെ കൊടുക്കപ്പെടുന്ന ഭക്ഷണമാണ്. ആർക്ക് കൊടുക്കുകയാണെങ്കിലും ഭക്ഷണം സ്നേഹത്തോടെ കൊടുക്കും. സന്ദർഭവശാല കമന്റ് കണ്ടപ്പോ പറഞ്ഞു. ഇനി അന്നാനാമ്പതി എന്നുള്ളതിനെ ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം കൂടെ എനിക്ക് ചേർക്കാൻ പറ്റുമോ? അതിവൃഷ്ടി, ഓവർ മഴ, പ്രളയം, അതേമാതിരി അനാവൃഷ്ടി, ഒട്ടും മഴയില്ലാണ്ടിരിക്കുക, ഇതൊക്കെ മാറ്റി ഭഗവാന്റെ ശാന്തമായിട്ടുള്ള ഭാവത്തിലാണ് കാലാകാലത്തിൽ കൃത്യമായിട്ട് മഴയും വെയിലും ഒക്കെ ഉണ്ടാകണം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. അപ്പൊ കാലവർഷങ്ങളാകുന്നതിനെ കൊണ്ട് കൃത്യമായിട്ട് സസ്യലതാദികളെ നന്നായി വളർത്തി ഭൂമിയെ ഫലഭൂയിഷ്ഠാക്കിയിട്ട് ആചാരം ധർമ്മം അനുസരിക്കുന്നവരെ സംരക്ഷിക്കുന്നവൻ എന്നുള്ള അർത്ഥം കൂടി അന്നാനാമ്പതി എന്നുള്ളത് കൊണ്ട് നമ്മൾ എടുക്കണം. നമോ ഹരികേശായോപവീതിനേ ഉഷ്ടാനാം പദയേ നമ. കറുത്ത തലമുടിയുള്ളവൻ,
ഇവിടെ പച്ച എന്നുള്ളതിന് കറുത്ത തലമുടി എന്നാക്കി. പച്ച തലമുടി എന്നെടുത്താലും കുഴപ്പമില്ല, ഇരുണ്ട പച്ച എന്നെടുത്താലും കുഴപ്പമില്ല. കറുത്ത തലമുടി ഉള്ളവൻ, പൂണൂൽ ധരിച്ചവൻ, യജ്ഞോപവീതം ധരിച്ചവൻ, അങ്ങനെയുള്ള രുദ്രനെ ഞാൻ നമസ്കരിക്കുന്നു. പുഷ്ടാനാം പദേ, പുഷ്ടികള്, എല്ലാത്തരം പുഷ്ടികളും, നന്നായി സംസാരിക്കാൻ സാധിക്കുക, ശരീരത്തിന്റെ പുഷ്ടി, തേജസ്, സകലതും, പ്രപഞ്ചത്തിൽ എന്തൊക്കെ പുഷ്ടികളുണ്ടോ ആ പുഷ്ടികളുടെ ഒക്കെ നാഥനായിട്ടുള്ള ഭഗവാനെ നമ്മൾ നമസ്കരിക്കുന്നു. തുഷ്ടി എന്ന് പറഞ്ഞാൽ സന്തോഷം, പുഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി, റോബസ്റ്റ്, നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ലേ, നന്നായിട്ടിരിക്കണം, അല്ല, ആരോഗ്യമായിട്ട്. ആ സകല വിധത്തിലുള്ള പുഷ്ടികളിൽ നാഥനാണെന്നാ പറയുന്നത്. ഉപവീതിനെ എന്നുള്ള വാക്കുകൊണ്ട് വൈദികമായിട്ടുള്ള ധർമ്മങ്ങളെ കൃത്യമായിട്ട് ചെയ്യുന്നവരുടെ ഒക്കെ രൂപത്തിൽ ആരൊക്കെ ഇരിക്കണോ ആ അവരൊക്കെ രുദ്രനാണെന്ന് സങ്കല്പിക്കണം എന്നാണ്. അതിന്റെ അർത്ഥം ബ്രാഹ്മണ ജാതിയിൽ ജനിച്ചത് കൊണ്ടെന്നല്ല, ഞാൻ ഇന്നലെ പറഞ്ഞു സന്ധ്യാവന്തരം ഇത് കിട്ടിയിട്ടും, ഇത്ര നല്ല ജന്മം കിട്ടിയിട്ടും, മേൽപ്പത്തൂര് വഴിവിട്ട ജീവിതം നയിച്ചുകൊണ്ടിരുന്നപ്പോ അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ പറഞ്ഞ മാതിരി ഇത്ര നല്ലൊരു ബ്രാഹ്മണ ജന്മം കിട്ടിയിട്ട് ഇങ്ങനെ ജീവിക്കണമല്ലോ എന്ന് പറഞ്ഞ് വിലപിച്ചില്ലേ അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ? അതേപോലെ നമുക്കും വിലപിക്കാൻ തോന്നുന്നുണ്ട്. എത്രയോ ചെറുപ്പക്കാര് ഗായത്രി ഉപദേശന്റെ ബ്രാഹ്മണരാണ്, സന്ധ്യാവന്തരം ചെയ്യാറില്ല, അതിനൊന്നും അർഹതയില്ല ജന്മം കൊണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പുറത്ത്. അവര് സങ്കടപ്പെട്ട് നടക്കുകയാണ്, അവർക്ക് ഇതൊന്നും അവസരങ്ങളില്ലല്ലോ, ഉപാസിക്കാൻ സാധിക്കില്ലല്ലോ എന്ന്, ഇതുണ്ടായിട്ട് ചെയ്യുന്നില്ല. അപ്പൊ ഉപവീതിനെ എന്ന പദം കൊണ്ട് ഭഗവാൻ ഉപവീതം ധരിച്ചവനാണെന്ന് പറയുമ്പോൾ ഈ ഉപവീതം ധരിക്കുന്ന ആൾക്കാർ അവരുടെ റെസ്പോൺസിബിലിറ്റി എത്ര മാത്രമാണെന്ന് മനസ്സിലാക്കും കൂടെ വേണം, കാരണം ഭഗവാൻ അത് ധരിച്ചിട്ടുണ്ട്. പുഷ്ടി എന്നുള്ള ശബ്ദം കൊണ്ട് അറിവ്, ജ്ഞാനം, വാക്കിന്റെ പുഷ്ടി, അറിവിന്റെ പുഷ്ടി, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെയും പുഷ്ടി, ഇന്ദ്രിയങ്ങളുടെ പുഷ്ടി, വീടിന്റെ പുഷ്ടി, നമ്മുടെ ആരാധനാലയങ്ങളുടെ കെട്ടിടങ്ങളുടെ ഒക്കെ പുഷ്ടി, ധനധാന്യാദികളുടെ പുഷ്ടി, ജനങ്ങളുടെ പുഷ്ടി, പശുക്കൾ തുടങ്ങിയിട്ടുള്ളവരുടെ പുഷ്ടി, ഗ്രാമങ്ങളും പട്ടണങ്ങളുടെയും പുഷ്ടി, ധർമ്മത്തിന്റെ പുഷ്ടി, സിദ്ധികളുടെ പുഷ്ടി, ഇങ്ങനെയുള്ള എന്തൊക്കെ റോബസ്റ്റ്നെസ്, അബണ്ടൻസ് ഉണ്ടോ അത് മുഴുവൻ മനസ്സിലാക്കും. അതാണ് പുഷ്ടാനാം എന്നവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അഞ്ചാമത് മന്ത്രത്തിൽ. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോഷകങ്ങൾ തരുന്നവനാണ് ഭഗവാൻ എന്നുള്ള അർത്ഥം കൂടിയുണ്ട്. ലോഡാണ്, നറിഷ്മെന്റ്സിന്റെ ലോഡാണ് ഭഗവാൻ, ന്യൂട്രീഷന്റെ ലോഡാണ്. പത്ത് തരം പുഷ്ടികളാണ്, ഒന്നുകൂടെ കറക്റ്റായിട്ട് പറയാം, പത്ത് തരത്തിലാണ് പുഷ്ടികൾ, എണ്ണിക്കോളൂ, നോട്ട്സ് എടുക്കണവർ എഴുതി വെച്ചോളൂ. വാക്ക്, ജ്ഞാനം, ശരീരേന്ദ്രിയങ്ങൾ, ഗൃഹക്ഷേത്രങ്ങൾ, ധനധാന്യങ്ങൾ, പ്രജകള്, പശുക്കള്, ഗ്രാമങ്ങള്, ധർമ്മം, അണിമ തുടങ്ങിയിട്ടുള്ള സിദ്ധികൾ, അണിമ, ലഹിമ, ഗരിമ, മഹിമ തുടങ്ങിയിട്ടുള്ള സിദ്ധികൾ, ചെറുതാവാൻ കടുമണിയോളം, മഹിമ പർവ്വതത്തോളം വലുതാവാൻ, ലഹിമ തൂവലോളം ലൈറ്റാവാൻ, ഗരിമ ഭയങ്കര വെയിറ്റ് കൂട്ടാൻ, ഹനുമാൻ ഉണ്ടായിരുന്ന സിദ്ധികൾ അതൊക്കെ. അപ്പോ ഈ പുഷ്ടികളിൽ എന്തൊക്കെ വരും? നല്ല വാക്ക് പറയാൻ പഠിക്കണം. ഇപ്പൊ നാളൊരു സിനിമ ഇറങ്ങിയിരുന്നല്ലോ, നല്ല വാക്കുകൾ അതിൽ ഒരുപാടുണ്ടായിരുന്നു, ഭയങ്കര ചർച്ചയായിരുന്നു അത് കാരണം. പിന്നെ ജ്ഞാനം, അറിവിന്റെ പുഷ്ടി, ശരീരേന്ദ്രിയങ്ങളുടെ പുഷ്ടി, കാണുന്നത് കൃത്യമായിട്ട് കാണാൻ പറ്റുക, കേൾക്കുന്നത് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുക, രുചിക്കുന്ന നാക്ക് കൃത്യമായിട്ട് രുചി അറിയുക. ഇപ്പൊ കോവിഡ് ഒക്കെ വന്നപ്പോ ഗന്ധം പോയി, രുചി പോയി എന്നൊക്കെ പറയാറുണ്ടായിരുന്നു ഇല്ലേ ആൾക്കാർ. അപ്പൊ ആ ചൈതന്യങ്ങൾ ഭഗവാൻ വിട്ടുനിന്നു എന്നുള്ള ഇതിന്റെ അർത്ഥം. ഗൃഹക്ഷേത്രങ്ങള് എന്നതിന് വീട് നടത്തെടുക്കാം, ഭഗവാൻ ഇരിക്കുന്ന സ്ഥലങ്ങൾ നടത്തെടുക്കാം, ആരാധനാലയങ്ങൾ നടത്തെടുക്കാം, പാടങ്ങള്, കൃഷിയിടങ്ങള്, കൃഷിയിടങ്ങളും ക്ഷേത്ര ശബ്ദം കൊണ്ട് കണക്കാക്കണം. ധനധാന്യങ്ങൾ, അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. പ്രജ എന്നുള്ളത് കൊണ്ട് ജനതകളുടെ നന്മ എന്ന് മാത്രമല്ല, പ്രജ, കുട്ടികൾ, നല്ല മക്കൾ ഉണ്ടാവുക. പശുക്കൾ എന്ന് പറയുന്നത് പൊതുവായിട്ട് എല്ലാ ജീവജാലങ്ങൾക്കും, പ്രത്യേകിച്ച് മൃഗങ്ങൾക്കൊന്നും അർത്ഥം എടുക്കാം. ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏത് കമ്മ്യൂണിറ്റിയും എടുക്കാം, വെറും ഗ്രാമം എന്ന് മാത്രമല്ല, അത് വെറും ഫ്ലാറ്റ് ബിൽഡിംഗ് ആവാം, നമ്മുടെ കുടുംബത്തിന്റെ ഉൾവശം തന്നെ ആവാം, കമ്മ്യൂണിറ്റികൾ, ഒന്നിലധികം ആൾക്കാർ ഇടചേർന്ന് വസിക്കുന്ന സ്ഥലങ്ങൾ,
ധർമ്മം, സിദ്ധികൾ ഇതിലൊക്കെയാണ് അത്ര പുഷ്ടി. ഈ പുഷ്ടികളുടെ ഒക്കെ പതിയാണ് കുർബാന. സാമവേദം പറയുന്നുണ്ട്, സാമവേദത്തിലെ ഒരു പ്രധാന വാചകമാണ് അല്ലെങ്കിൽ ഒരു പ്രമാണമാണ് ഈ ഉപവീത ശബ്ദം കൊണ്ട് പരമേശ്വരനെ, മഹാദേവനെ, ദേവന്മാരിലെ ബ്രാഹ്മണൻ ഭഗവാനാണ് എന്ന് സാമവേദം പറയും. അപ്പൊ ഉപവീത ശബ്ദം കൊണ്ട് നമുക്ക് ആ സാമവേദത്തിന്റെ പ്രമാണത്തിനെയും കൂടെ ആലോചിക്കാം. ഭഗവാനെ ഉപാസിക്കുന്ന വഴി നമ്മളും പുഷ്ടിപ്പെടും, അദ്ദേഹത്തിന്റെ പുഷ്ടി നമുക്കും കിട്ടും, ആ ദേവന്റെ ഗുണഗണങ്ങൾ മുഴുവൻ നമുക്കും വരും അല്ലേ. അപ്പൊ ഹരികേശനായിട്ടുള്ള ഭഗവാൻ, അവിടെ നമ്മൾ നേരത്തെ പച്ച നിറന്നും കറുത്ത നിറന്നും പറഞ്ഞു, യൗവനയുക്തമായിട്ടുള്ള നിറന്നുള്ള അർത്ഥം എടുക്കാം, നല്ല ചെറുപ്പക്കാരന്റെ മുടി. അപ്പൊ ചെറുപ്പക്കാരനായിട്ടുള്ള ഭഗവാനാണ് യൗവനയുക്തനായിട്ടുള്ള ഭഗവാൻ. ആ ഭഗവാൻ വേദാചാരത്തിനനുസരിച്ച് വൈദികമായിട്ടുള്ള ആ ശ്രേഷ്ഠത കാണിക്കാൻ, ഭഗവാനാണ് ദേവന്മാരുടെ ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം വെറ്റോവീതം ധരിച്ചിരിക്കുന്നു, അദ്ദേഹത്തിന് ഉപാസിക്കുന്നത് വഴി നമുക്ക് സകലവിധ പുഷ്ടികളും ലഭിക്കണു. ആ അങ്ങനെയുള്ള ഭഗവാനെ, അദ്ദേഹത്തിനാണ് പ്രപഞ്ചത്തിന്റെ എല്ലാ പോഷകങ്ങളും, ശരീരത്തിനും മനസ്സിനും ആത്മാവിനും വേണ്ട സകല പോഷകങ്ങളും അടങ്ങിയിട്ടുള്ളത്. പ്രതിനിമിഷ നവീനായ എന്ന് പറഞ്ഞിട്ടുണ്ട് മൽപ്പത്തൂര് നാരായണീയത്തില്. ഭഗവാൻ പുതിയ ആളാണെന്ന്, എപ്പോ നോക്കിയാലും പുതിയ, ഒന്ന് തൊഴുതിട്ട് അപ്പുറത്ത് പോയിട്ട് വീണ്ടും വന്നിട്ട് പുതിയ ആളെ തോന്നും, അത്ര ഫ്രഷ്നെസ്. അത് തന്നെയാണ് സദ്യോജാതം ഇപ്പൊ ജനിച്ചവൻ എന്ന് മഹാദേവനെ പറഞ്ഞു. സദ്യോജാതം പ്രവദ്യാമി സദ്യോജാതായ വൈ നമോ നമ. നമ്മുടെ പഞ്ചബ്രഹ്മമന്ത്രത്തിൽ പറഞ്ഞാണ് ഭഗവാന്റെ ഒരു മകമാണ് സദ്യോജാതം, ഇപ്പൊ ജനിച്ചത് ആണ് വാക്കിൻ്റെ അത്. ഇപ്പൊ ജനിച്ചവർ അത്രയും ഫ്രഷ് ആയിരിക്കും, എത്ര സ്പീഡ് കൂട്ടാൻ നോക്കിയാലും പറ്റില്ല, മെല്ലെ പോണുള്ളൂ. നമോ ഭവസ്യ ഹേത്യൈ ജഗദാംബദയേ നമ. ഭവസ്യ എന്ന് പറഞ്ഞാൽ ഈ കാണായ സൃഷ്ടികളെ, ഹേത്യൈ ആയുധം പോലെ, ജഗദാം ഈ ലോകത്തിന്റെ, പദയേ പരമേശ്വരൻ നാഥൻ ആ നമ നമസ്കരിക്കുന്നു. ഭഗവാൻ ഒരു ആയുധമാണ്. എന്തായുധം? ഈ സംസാരമാകണ സൃഷ്ടിയുടെ, സംസാരമാകണ വൃക്ഷത്തിനെ വെട്ടിമുറിക്കുന്നവനാണ് ഭഗവാൻ. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ പുറത്തു കിടക്കാൻ പറ്റൂ. മഹാദേവന്റെ അടുത്ത് ഭഗവാനെ എന്നെ ദുരിതക്കടലിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ വളരെ സുഗമവും സരളവുമായിട്ടുള്ള ഒരൊറ്റ കാര്യം ചെയ്തു, അദ്ദേഹം നമ്മുടെ ആത്മാവിനങ്ങൾ എടുക്കും. അത് നമുക്ക് പറ്റില്ല, കാരണം നമ്മൾ മരിച്ചു. ഭഗവാൻ ചോദിക്കണതല്ല, നീ എന്തിനായി ചക്രത്തിൽ കിടന്ന് കഷ്ടപ്പെടണേ എന്നാ ഭഗവാൻ ചോദിക്കണേ. പാപം അത് ശുദ്ധനാണ്, നിഷ്കളങ്കനാണ്. അവൻ്റെ നോർത്ത് ഇന്ത്യ അദ്ദേഹത്തിനെ ബോലേനാഥ് എന്ന് വിളിക്കുന്നത്, അത്ര ബോലെയാണ്, നിഷ്കളങ്കന. ഭഗവാൻ എടുത്തു പോയിട്ട് ഭഗവാനെ എന്നെ ദുരിതക്കടലിൽ രക്ഷിക്കണേ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചിന്തിക്കുന്നത് എന്നേക്കുമായിട്ടുള്ള രക്ഷയാണ്, അല്ലാണ്ട് ഇപ്പോൾ ഉള്ള പ്രശ്നം മാറ്റിത്തരില്ല. ഭഗവാന്റെ കയ്യിൽ ഏറ്റവും സരളവും ലളിതവും സിമ്പിളും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഉപായമുള്ളത് മൂപ്പർ ആ ആത്മാവിനെ അങ്ങനെ എടുക്കും. എന്തിനാ നീ ആ ശരീരത്തിൽ കിടന്ന് കഷ്ടപ്പെടണം എന്ന് വെച്ചിട്ട്, പക്ഷെ അത് നമുക്ക് പറ്റില്ല, അത് നമുക്ക് ഭയം, കാരണം നമ്മൾ മരിച്ചു. അതുകൊണ്ടാണ് ഭഗവാനെ ഭയക്കണം. അദ്ദേഹം അത്രയും നേരെവാ നേരെവോ ആണ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് സംസാരത്തിന്റെ ഈ ചങ്ങലകൾ, പാശങ്ങൾ മുഴുവൻ കട്ടിയപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. പശുവിനാം പതയെന്ന് നേരത്തെ പറഞ്ഞു, അല്ലെങ്കിൽ ജഗദാം പതയെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഈ പശുവിനാം പതിയായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് ജീവന്മാരെ ഇവിടെ കെട്ടിയിടുന്നതും, അങ്ങനെയും അർത്ഥം കൊടുക്കണം. കെട്ടിയിട്ടവർ മാത്രമേ കെട്ടഴിക്കാൻ പറ്റുള്ളൂ, വേറൊരുത്തിന് വന്ന് കെട്ടഴിക്കാൻ വേറൊരാളില്ല പ്രപഞ്ചത്തിൽ, ജീവന്മാരെ കെട്ടിയിടുന്നില്ല. അതുകൊണ്ട് മായ സൃഷ്ടിച്ചിട്ടുള്ള ഭഗവാൻ തന്നെയാണ് മായയെ മാറ്റിത്തരേണ്ടത്.
നാരായണ രൂപത്തിൽ നമ്മൾ കാണുമ്പോഴും ഇതേ ധർമ്മം തന്നെയാണ് ഭഗവാൻ അനുഷ്ഠിക്കുന്നത്. ശിവരൂപത്തിൽ കാണുമ്പോഴും ഈ രൂപത്തിൽ തന്നെയാണ് അനുഷ്ഠിക്കുന്നത്. പരാശക്തി രൂപത്തിൽ കാണുമ്പോഴും ഇതേ ധർമ്മം തന്നെയാണ് അനുഷ്ഠിക്കുന്നത്. അപ്പൊ മോക്ഷമാർഗം ഭഗവാനാണ് എന്ന്, ഈശ്വരൻ മാത്രമാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരും. ഇവിടെ നമ്മളിത് പറയുമ്പോൾ ശിവനെ മാത്രം ഇഷ്ടപ്പെടുന്നവൻ, ശിവൻ മാത്രമാണ് മോക്ഷകാരകൻ എന്ന് പറയരുത്. ആ അർത്ഥത്തിലല്ല ഞാൻ പറയണത്. വിഷ്ണുവിനെ ഇഷ്ടപ്പെടണം, വിഷ്ണു മാത്രമാണെന്നോ, കൃഷ്ണനെ ഇഷ്ടപ്പെടണം, കൃഷ്ണൻ മാത്രമാണെന്നോ, അമ്മയെ ഇഷ്ടപ്പെടണം, അമ്മ മാത്രമാണ് രക്ഷ തരാന്ന്, ആ അർത്ഥത്തിലല്ല ഞാനിത് പറയണത്. മനുഷ്യന്റെ പ്രശ്നമാണ് ഇതിനൊക്കെ വ്യക്തികളായിട്ട് കാണുന്നുള്ളത്. എന്തിനാണ് നമ്മുടെ ചെളി ഭഗവാനിൽ തേക്കുന്നത്? നമ്മുടെ ചെളി നമ്മൾ ഭഗവാനിൽ തേക്കരുത്. സംസാരത്തിനെ നശിപ്പിക്കുന്ന രുദ്രന് നമസ്കാരം. സകല ലോകങ്ങളിലെ നാഥനായിട്ടുള്ള ഭഗവാനെ നമസ്കാരം. അപ്പൊ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇതിനു മുമ്പുള്ള അഞ്ചു മന്ത്രങ്ങളും ഹിരണ്യബാഹവേ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന മന്ത്രങ്ങൾ തൊട്ടിട്ട് ബ്രഹ്മദേവനെയും നമസ്കരിച്ചു, വിഷ്ണുവിനെയും നമസ്കരിച്ചു, രുദ്രനെ നമസ്കരിച്ചു, ഈശ്വരനെ നമസ്കരിച്ചു, സദാശിവനെ നമസ്കരിച്ചു. ഇതൊക്കെ മൂർത്തികളാണ്, പ്രപഞ്ചത്തില് പല പേരിട്ട് വിളിക്കുന്ന മൂർത്തികളാണ്, ഈശ്വരന്റെ വിവിധ രൂപങ്ങളാണ്. ഇവരെയൊക്കെ നമ്മൾ ഈ അഞ്ച് മന്ത്രം കൊണ്ട് നമസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ ഉപവീതന മന്ത്രം പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വിഷ്ണുവിനെ. അതെ, ഓരോ ദേവന്മാരെയും ഞാൻ സൂചിപ്പിച്ചു പോയിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് ആറാമത്തെ മന്ത്രം കൊണ്ട് ഈ സംസാരത്തു നിന്നൊക്കെ മോചിപ്പിക്കുന്ന പഞ്ചഭക്തരായിട്ടുള്ള അഞ്ചു മുഖത്തോട് കൂടിയിട്ടുള്ള ഭഗവാനെ തന്നെ സൂചിപ്പിക്കണു. പഞ്ചബ്രഹ്മ മന്ത്രത്തിൽ പറയുന്നത് ആ ഭഗവാൻ അഞ്ചു മുഖങ്ങളോട് കൂടിയിട്ടുള്ള ശ്രീ പരമേശ്വരൻ. ഓം സദ്യോജാതം പ്രപദ്യാമി സദ്യോജാതായ വൈ നമോ നമ ഭവേ ഭവേനാദി ഭവേ ഭവസ്വമാം ഭവോദ്ഭവായ നമോ വാമദേവായ നമോ ജ്യേഷ്ഠായ നമ ശ്രേഷ്ഠായ നമോ രുദ്രായ നമ കാലായ നമ കലവികരണായ നമോ ബലവികരണായ നമോ ബലായ നമോ ബലപ്രമദനായ നമോ സർവഭൂതദമനായ നമോ മനോന്മനായ നമ അഘോരേഭ്യോ ധഘോരേഭ്യോ ഘോരഘോരതരേഭ്യഃ സർവേഭ്യഃ സർവശർഗേഭ്യോ നമസ്തേ അസ്തു രുദ്രരൂപേഭ്യഃ തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്രപ്രചോദയാത്. ഈശാനഃ സർവവിദ്യാനാം ഈശ്വരഃ സർവഭൂതാനാം ബ്രഹ്മാധിപതിർബ്രഹ്മണോധിപതിർബ്രഹ്മ ശിവോ മേ അസ്തു സദാശിവോ. ഓം ഹിരണ്യബാഹവേ ഹിരണ്യവർണ്ണായ ഹിരണ്യരൂപായ ഹിരണ്യപതയേ അംബികാപതയ ഉമാപതയേ പശുപതയേ നമോ നമ. ഇങ്ങനെ അഞ്ചു മന്ത്രങ്ങളാണ് പഞ്ചവക്ത്രം. അപ്പോ ഈ അഞ്ചു രൂപങ്ങളിലുള്ള ഭഗവാനെ, അഞ്ചു മുഖത്തോടു കൂടിയുള്ള ഭഗവാനെ, ഞാൻ സ്വരത്തിലല്ല ചൊല്ലിയത്, മന്ത്രം ജസ്റ്റ് പറയാൻ വേണ്ടിയിട്ട് ചൊല്ലിയതാണ്. എന്നാലും ഇതാണ്, ഇത് കേൾക്കുമ്പോൾ തന്നെ കുറച്ചെങ്കിലും ആ വൈബ്രേഷൻ നമുക്ക് കിട്ടും. അപ്പൊ ഭഗവാന്റെ രൂപം എന്തായിരിക്കും നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല അല്ലെ ഗുരുവായൂരപ്പ. അപ്പോ അത്രയും ചൈതന്യവത്തായിട്ടുള്ള ആ ഭഗവാനെ നമ്മൾ സ്മരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ പഞ്ചബ്രഹ്മ സ്വരൂപത്തിനെ കുറിച്ച് പറയാൻ കാരണം. ഇനി നമുക്ക് അതിൻ്റെ ഏഴാമത്തെ പ്രസിദ്ധമായിട്ടുള്ള ഒരു മന്ത്രമാണ്. ആ ഏഴാമത്തെ മന്ത്രം എന്ന് പറയുന്നത് നമോ ഭവസേഹത്തി കഴിഞ്ഞു. ആ ഇനി നമോ രുദ്രായ ദാവിനെ ക്ഷേത്രാണാം പദേ നമാ എന്ന് പറയണം. ആദാതാവിനെ രുദ്രായ നമാ. ആദാതാവ് എന്ന് പറഞ്ഞാൽ കൊലച്ച വില്ലുകൊണ്ട് രക്ഷിച്ചു നിൽക്കുന്നവൻ, കൊലച്ച വില്ലുകൊണ്ട് രക്ഷിച്ചു നിൽക്കുന്നവനാണ് ആദാതാവ്. അങ്ങനെയുള്ള രുദ്രനെ നമസ്കരിക്കുന്നു. ക്ഷേത്രാണാം പദയെ, ക്ഷേത്രം ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യവിധീയതേ. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അർജുനോട്, ഈ ശരീരത്തിനെ തന്നെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ഈ ക്ഷേത്രം തന്നെയാണ് ഗുരുഭവനപുരം. പ്രധാനമായിട്ടുള്ള ഗുരുവായിട്ടുള്ള വായു ഓടുന്നത് എവിടെയാണ്? ഈ ശരീരത്തിലാണ്. ആ പുരമാണ്, ശരീരമാണ് ഗുരുഭവനപുരം. അതിൻ്റെ നാഥനാണ് ഗുരുവായൂരപ്പൻ. ആ ഗുരുവായൂരപ്പൻ തന്നെയാണ് ക്ഷേത്രാണാം പതി. ആ ക്ഷേത്രാണാം പതിയെ തന്നെയാണ് മഹാദേവനായിട്ട് പറയുന്നത്. അതുകൊണ്ട് ഇത് തമ്മിൽ വ്യത്യാസമില്ല. ക്ഷേത്രാണാം പതയെ നമ, ശരീരപാലകനായിട്ടുള്ള ഭഗവാൻ നമസ്കാരം. ക്ഷേത്രാണാം പതിയായിട്ടുള്ള ഭഗവാന് നമസ്കാരം. അങ്ങനെയുള്ള ഭഗവാനെയാണ് നമസ്കരിക്കുന്നത്. അത് മാത്രമാണോ? ക്ഷേത്രങ്ങളാകണ തീർത്ഥസ്നാനങ്ങളുടെയും രാജാവാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ക്ഷേത്രങ്ങളാകണ തീർത്ഥസ്നാനങ്ങളുടെയും ഭഗവാൻ. അത് കഴിഞ്ഞാൽ നമ സൂതായ ഹന്ത്യായ വനാനാം പതയേ,
സൂതായാഹന്ത്യായ പനാനാം പറയേ പതേന. സൂതാ സൂതൻ എന്ന് പറഞ്ഞാൽ തേര് കളിക്കുന്നവൻ. പാർത്ഥസാരഥി, സാരഥി തന്നെ. അപ്പൊ പാർത്ഥസാരഥി സങ്കല്പത്തിന്റെ ഒക്കെ റൂട്ട് എവിടെ കിടക്കണം ആലോചിച്ച് നോക്കൂ. വേദത്തിൽ തന്നെയാണ് കിടക്കുന്നത്. എന്തിനാ അവരുടെ കഷ്ടപ്പെട്ടിട്ട് ഈ 12, 13, 14 നൂറ്റാണ്ടില് ആരോ എഴുതിയുണ്ടാക്കിയ പുസ്തകം പഠിച്ചിട്ട് ഇതാണ് ഭക്തി എന്ന് പറഞ്ഞിട്ട് നടക്കണത്? അനാദിയായിട്ടുള്ള വേദത്തെ പഠിക്കൂ. ഈശ്വര സങ്കല്പം എന്താന്ന് മനസ്സിലാക്കൂ. നമ്മുടെ പൊട്ടബുദ്ധി കൊണ്ട് നമ്മൾ ഇന്ന് പറഞ്ഞുണ്ടാക്കുന്നത്, നമ്മൾ ടൂറിസ്റ്റ് പ്ലേസുകൾ വരി പോയി കാണുന്നതും ഒന്നുമല്ല തീർത്ഥസ്നാനങ്ങള്. മനസ്സിലാക്കി മുന്നോട്ട് പോകൂ രക്ഷപ്പെടണമെങ്കിൽ. ഇന്നലെ എൻ്റെ അടുത്ത് ആരോ ചോദിച്ചു, ശരത് എന്താ ഭയങ്കര ദേഷ്യത്തിൽ പറയണ മാതിരി ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, രുദ്രനല്ലേ, കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടാവും ആ സമയത്ത്. അപ്പോ സങ്കടം കൊണ്ടാണ്, ദേഷ്യമല്ല, ആരോടും ദേഷ്യമൊന്നുമില്ല. എന്തിനാ എഴുതിട്ടിരിക്കണെന്നുള്ള സങ്കടം. അപ്പൊ നിനക്ക് എങ്ങനെയാ ശരിയായിട്ടുള്ള വഴി അറിയോ? നിനക്ക് മാത്രമേ ശരിയായിട്ടുള്ള വഴി അറിയോ എന്ന് ചോദിക്കാം. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ശരിയായിട്ടുള്ള വഴി എന്താണെന്ന് അടികൊണ്ട് പഠിച്ചതാണ്, അടികൊണ്ട് പഠിച്ചതാണ്. ഒരുപാട് വില കൊടുത്തിട്ടുണ്ട്, ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഭഗവാനെയാണ് പൂജിക്കണേ എന്ന് പറഞ്ഞിട്ട് ദുർദേവതകളെ പൂജിച്ച് നടക്കുന്ന ആൾക്കാരുടെ പുറകില് വിശ്വസിച്ച് നടന്നിട്ടുണ്ട് ഞാൻ ഒരു കാലത്ത്. ഭഗവാനെയാണ് പൂജിക്കണമെന്നേ കണ്ടാ തോന്നുള്ളൂ, പക്ഷെ അവരുടെ ഉദ്ദേശങ്ങൾ വേറെയാ. അങ്ങനത്തെ നരകങ്ങളിൽ നിന്നൊക്കെ എന്നെ പിടിച്ച് രക്ഷിച്ചുകൊണ്ടുവന്നത് എന്റെ ഭഗവാനാണ്. അപ്പൊ ഞാൻ അനുഭവിച്ചത് നിങ്ങൾ അനുഭവിക്കരുതെന്നുള്ള എവിടെയോ മനസ്സിൻ്റെ ഉള്ളിൽ കരുതലുള്ളതുകൊണ്ട് മാത്രമാണ് ഈ വഴിതെറ്റിക്കലുകളെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അനുഭവങ്ങൾ തന്നെയാണല്ലോ നമ്മുടെ ഗുരു. അപ്പൊ സൂതായാഹന്ത്യായ അഹന്ത്യായ എന്ന് പറഞ്ഞ എന്താ വെച്ചാൽ, ഒരാൾക്കും കൊല്ലാൻ പറ്റാത്ത, ഒരാൾക്കും ഒരു തരത്തിലും അപകടം വരുത്തി വെക്കാൻ പറ്റാത്ത, ഒരാൾക്കും ഒരു തരത്തിലും ഒരു പോറല് പോലും ഏൽപ്പിക്കാൻ സാധിക്കാത്തത് എന്തോ അത് അഹന്ത്യായ. ഭഗവാനെ തൊടാൻ പറ്റില്ല, കാരണം ഭഗവാൻ ആത്മജ്യോതിസാണ്. നമ്മുടെ ഗുരുവായൂരപ്പൻ, നമ്മുടെ മമ്മിയൂരപ്പൻ, നമ്മുടെ വടക്കുന്നാഥൻ, നമ്മുടെ പത്മനാഭൻ, ഏത് രൂപത്തിലും വിളിച്ചോ തൊടാൻ പറ്റില്ല. അദ്ദേഹത്തെ തൊടാൻ സാധിക്കില്ല, അദ്ദേഹത്തിന് ഒരപകടവും വരുത്താൻ സാധിക്കില്ല. ആര് വിചാരിച്ചാലും സാധിക്കില്ല. അദ്ദേഹം വനങ്ങളുടെയും പതിയാണെന്നാ പറഞ്ഞു. അങ്ങനെയുള്ള വനങ്ങളുടെ പതി എന്ന് പറയുമ്പോൾ ഔഷധങ്ങളുടെയും അർത്ഥം എടുക്കണം. വനസ്പതിയും കൂടിയാണ്. വനസ്പതി ഡാൽഡ അല്ല കേട്ടോ. വനസ്പതി എന്ന് പറയുന്നത് ഡാൽഡയുടെ ബ്രാൻഡ് നെയിം അല്ല. വനസ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔഷധങ്ങളുടെ നാഥനായിട്ടുള്ള ഭഗവാനെയാണ് പറയുന്നത്. മരങ്ങൾ മുറിക്കുന്നതിന് മുമ്പ് വനസ്പതിക്ക് പൂജ കൊടുത്ത് അനുവാദം വാങ്ങിയിട്ടാണ് പഴയകാലത്ത് മരങ്ങൾ മുറിച്ചിരുന്നത്. അത് യാഗത്തിനാണെങ്കിലും വീട് പണിയാനാണെങ്കിലും ക്ഷേത്രം പണിയാനാണെങ്കിലും ഒക്കെ. ഇന്നാണ് കണ്ട മരം ഒറ്റവട്ട് വീഴ്ത്തി കഴിഞ്ഞു. സന്ദർഭവശാൽ ഒരു ഇത് പറയാം, എന്നോട് ഒരാൾ ചോദിച്ചിരുന്നു, ഞാനത് എല്ലാവർക്കും ഉപകാരപ്പെടുമെങ്കിൽ പറയാം, എന്തുകൊണ്ടാണ് ഭഗവതിയുടെ വിഗ്രഹങ്ങള് ദാരു പ്ലാവിൽ ഉണ്ടാക്കണത് എന്ന് ചോദിച്ചു. ഇപ്പൊ കൊടുങ്ങല്ലൂർ നമ്മുടെ വിഗ്രഹം, അതല്ലെങ്കിൽ തിരുവനന്തപുരം നമ്മുടെ വിഗ്രഹം, ഇതൊക്കെ ദാരുവാണ്. മാടായിക്കാവിലമ്മയുടെ വിഗ്രഹം മാത്രമാണ് കാളിക്ഷേത്രങ്ങളിൽ കടുശർക്കര യോഗം കൊണ്ടുള്ളത് പത്മനാഭസ്വാമിയുടെ പോലെ. പക്ഷെ മിക്ക കാളിക്ഷേത്രങ്ങളിലും ദാരു വിഗ്രഹമായിരിക്കും. അത് വൻ തേൻവരിക്ക പ്ലാവിന്റെ ആയിരിക്കും കൂടുതലും. ഈ തേൻവരിക്ക പ്ലാവിന്റെ തടി എന്തിനാ ഉപയോഗിക്കണ വെച്ചാൽ, സ്വർണം എന്ന ധാതു വൃക്ഷങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് വരിക്കപ്ലാവ്, പ്രത്യേകിച്ച് വൻതേൻവരിക്ക എന്ന് പറയുന്ന പ്ലാവിലാണ്. അപ്പോ അതുകൊണ്ടുണ്ടാക്കുന്നതാകയാലാണ് അത് സ്വർണ വിഗ്രഹം തന്നെ എന്നുള്ള സങ്കല്പമാണ്. അതുകൊണ്ടാണ് ദാരു വിഗ്രഹമായിട്ട് ഉണ്ടാക്കുന്നത്. ദാരു എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു മരം നല്ല അർത്ഥം, അത് താൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ അതിനും അങ്ങനെ മുറിക്കുമ്പോഴേ വനസ്പതിക്ക് പൂജ കൊടുക്കും. അത് പറഞ്ഞപ്പോഴത് ഓർമ്മ വന്നു. നമുക്ക് ഒരു എന്താ പറയാ, കാടുകളുടെ നാഥൻ ഭഗവാൻ എന്ന് പറയുമ്പോ, വനപാലകൻ വനങ്ങളുടെ പതി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ശരിക്ക് അത് എന്തിനാന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ഏറ്റവും കൂടുതൽ നശിപ്പിക്കപ്പെടുന്ന ഒരു വസ്തുവാണ് വനങ്ങൾ, ഒരു വിഭവമാണ്. അപ്പോ ചുരുക്കത്തിൽ നമ്മൾ ഈശ്വരനെ തന്നെയാണ് നശിപ്പിക്കുന്നത്. ഈശ്വരനെ കൊല്ലുന്നതിൻ്റെ പാപം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നമസ്സൂതായ ഹന്ത്യായ വനാനാം പദയേ നമ. അത് കഴിഞ്ഞാ പറയണേ നമോ രോഹിതായ സ്തപതയേ വൃക്ഷാണാം പദയേ നമ. ഈ വൃക്ഷശബ്ദവും വനശബ്ദവും ഒരുപാട് വരും രുദ്രത്തിൽ. രോഹിതായ, രോഹിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവന്ന നിറവുള്ളതാണ്. ഭഗവാന് ചുവന്ന നിറമുണ്ട്, രുദ്രന്റെ നിറങ്ങളിലൊന്ന് ചുവപ്പാണ്. സ്തപതയേ, സ്തപതി തച്ചുശാസ്ത്രം അറിയണവൻ, വാസ്തുവിദ്യ അറിയണവൻ. നമ്മൾ പറയല്ലേ ക്ഷേത്രം പണിത ആളെയാണ് അല്ലെങ്കിൽ അമ്പലം പണിയാൻ സ്തപതിയെ വിളിച്ചോണ്ട് വന്നു എന്ന് പറയും അല്ലേ. വൃക്ഷാണാമ്പതയെ, വൃക്ഷപാലകനായിട്ടുള്ള ഭഗവാന് നമസ്കാരം. വൃക്ഷങ്ങളെ പാലിക്കണവന് നമസ്കാരം എന്നവ. ആ സ്തപതിക്ക് വേറൊരർത്ഥം കൂടിയുണ്ട്. സ്തപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും സ്ഥിതി ചെയ്യണമെന്നും എല്ലാറ്റിനെയും സംരക്ഷിക്കണമെന്നും അർത്ഥമുണ്ട്. പ്രപഞ്ചത്തിന്റെ ശില്പി എന്നുള്ള അർത്ഥത്തിൽ സ്തപതിയും വിളിച്ചു. പക്ഷെ എല്ലായിടത്തും നില നിറഞ്ഞു നിൽക്കുന്നവൻ, തൂണിലും തുരുമ്പിലുള്ളവൻ, സർവരക്ഷകൻ എന്നുള്ള അർത്ഥം കൂടി അതിനെടുക്കണം. അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം. വൃക്ഷങ്ങളുടെ ഉത്ഭവസ്ഥാനമായിട്ടുള്ള ഭഗവാന്റെ നിറം ചുവപ്പ്. അവിടെ വൃക്ഷങ്ങളെ ജീവജാലങ്ങൾക്ക് മുഴുവൻ പ്രതിനിധികളായിട്ട് എടുത്തു കഴിഞ്ഞാൽ ബീജത്തിന്റെ, എന്തും പൊട്ടിമുളച്ചു വരുന്ന ബീജത്തിന്റെ രക്തവർണം എന്നുള്ള അർത്ഥം. അപ്പൊ ആദിമ ബീജം പ്രപഞ്ചത്തിന്റെ ഭഗവാനാണ്. ആ ചുവന്ന നിറം തന്നെയാണ് പരാശക്തിയെ കുറിക്കുന്നത്, പ്രകൃതിയെ കുറിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ശക്തിതത്വം കൂടെ അവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. രസകരമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ, രസകരം എന്നല്ല നമ്മുടെ മനസ്സിനെ ഇങ്ങനെ തുറന്ന് തുറന്ന് തുറന്നു വരുന്നത്. ജഗത്തിന്റെ നിർമ്മാതാവാണ് ഭഗവാൻ എന്ന് പറയുമ്പോൾ തന്നെ ആ ജഗത്തിനെ എങ്ങനെ നടത്തിക്കൊണ്ടുപോകണമെന്നും ഭഗവാനാണ് പറഞ്ഞിരുന്നത്. ആ നടത്തിക്കൊണ്ടുവന്ന് നമ്മളനുസരിക്കുന്നതിനാണ് നമ്മൾ സന്മാർഗത്തിൽ പോകുക എന്ന് പറയുക. അപ്പൊ സന്മാർഗത്തിൽ പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുക, പ്രേരിപ്പിക്കുക മാത്രമല്ല അതിനെ കൽപ്പിക്കുക. ആ കൽപ്പന ലംഘിക്കാൻ നമുക്ക് അവകാശമില്ല, അതുകൊണ്ട് അലംഘ്യശാസകൻ. അങ്ങനെ അനുസരിച്ച് ജീവിച്ചു പോകുന്നവനെ രക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുക, അത് നമ്മളെ രക്ഷിക്കുക, ആ സംരക്ഷണം ചെയ്യുക. അപ്പൊ സന്മാർഗപ്രേരകത്വം, അലംഘ്യ ശാസകത്വം, ഭക്തസ്ഥാന സംരക്ഷകത്വം, ഇങ്ങനെ മൂന്ന് ഗുണങ്ങൾ ഭഗവാൻ ഉണ്ടെന്നാണ് ഈ മന്ത്രം കൊണ്ട് മനസ്സിലാക്കേണ്ടതാണ് ആചാര്യന്മാർ പറഞ്ഞത്. ഒന്ന് ധർമ്മത്തിന് ഇന്നതാണെന്ന് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഭഗവാൻ. ആ ധർമ്മത്തിൽ പോകാൻ എല്ലാ ജീവരാശികളും പ്രേരിപ്പിക്കുന്നത് ഭഗവാനാണ്. വെറുതെ പ്രേരിപ്പിച്ചിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യുമെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ചെയ്തോളാം എന്ന് ഉഗ്രശാസനം നൽകിയിട്ടുണ്ട്. അത് രണ്ടാമത്തെ ഗുണം അലംഘ്യ ശാസനം. ഇനി അത് നന്നായി അനുസരിച്ച് പോകുന്ന ആൾക്കാരെ അനുസരിക്കാത്തവരിൽ നിന്ന് രക്ഷിക്കുക, അതും ഭഗവാനാണ് ചെയ്യുന്നത്. അതാണ്. അത് കഴിഞ്ഞ അടുത്ത മന്ത്രം നമോ മന്ത്രിയുടെ വാണിജായ കക്ഷാണാം പതയേ നമ. മന്ത്രിയുടെ, മന്ത്രിയാണ് ഭഗവാൻ എന്താർത്ഥം വരാം, പഴയ 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 വരാം. മന്ത്രിക്കായിട്ട്, മന്ത്രിയായ ഭഗവാന് നമസ്കാരം. വാണിജായ, കച്ചവടക്കാരനായിട്ടുള്ള ഭഗവാന് നമസ്കാരം. കക്ഷാണാം പതയേ, കാട്ടിലെ വള്ളിക്കൂട്ടങ്ങളുടെ പാലകൻ എന്ന് നമുക്കൊരു അർത്ഥം എടുക്കാം. കാട്ടിലെ വള്ളിക്കുടിലുകൾ അല്ലെങ്കിൽ വള്ളികൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വീടുകൾ, ഈ മന്ത്രങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെട്ട കാലത്ത് ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗങ്ങളായ സ്ട്രക്ചറാണ്. ഇന്നാണ് നമുക്കതൊക്കെ വല്ല ടൂറിസ്റ്റ് സ്ഥലത്ത് പോയി കാണുന്ന മാതിരി കാണേണ്ടി വരുന്നത്. പണ്ട് ഇതിലൊക്കെയാണ് ആൾക്കാർ ജീവിച്ചിരുന്നത്. ഭഗവാൻ തന്റെ ഡക്കയില് 64 കോടി മന്ത്രങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൽ 7 കോടി മന്ത്രങ്ങൾ മഹാമന്ത്രങ്ങളാണ്,
രഹസ്യമായിട്ടുള്ള അനവധി ഉപനിഷത്തുകൾ പറയും. അതുകൊണ്ട് മന്ത്രിണേ എന്നൊരർത്ഥം എടുക്കണം. മന്ത്രി എപ്പോഴും സതുപദേശം കൊടുത്തിട്ട് പ്രപഞ്ചത്തിനെ മുന്നോട്ട് കൊണ്ടുപോകണം. ഭഗവാൻ തന്നെയാണ് രാജാവ്, ഭഗവാൻ തന്നെയാണ് മന്ത്രി. കാരണം മറ്റൊരു സോഴ്സിൽ നിന്ന് സതുപദേശം വരാൻ വഴിയില്ല പ്രപഞ്ചത്തിൽ. വാണിജായ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രദേശങ്ങളെയും നന്നായി മനസ്സിലാക്കണമെന്നും കൂടെ അർത്ഥമുണ്ട്. വാണി വാക്കിനെ ജനിപ്പിക്കണമെന്നും അർത്ഥമുണ്ട്. വാക്കിനെ ജനിപ്പിക്കുന്നവൻ, വാക്സ്വരൂപൻ. സുബ്രഹ്മണ്യസ്വാമി ഉപാസിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഭഗവാന്റെ മൂലമന്ത്രത്തിൽ എങ്ങനെയാണത് പറയണത്. അപ്പോ കക്ഷാണാം വള്ളിക്കുടിലെന്നൊക്കെ പറഞ്ഞാൽ കക്ഷം എന്നുള്ള ശബ്ദം കൊണ്ട് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങൾ, വലിയ വലിയ പർവ്വതങ്ങൾ, മഹാനദികളുടെ ഉത്ഭവസ്ഥാനങ്ങൾ, കൊടുങ്കാടുകൾ, മനസ്സിന്റെ ഉൾവശം, നമ്മുടെ മനസ്സിന്റെ ഉൾവശം എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. നമ്മുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് നമുക്കെന്നറിയില്ല പലപ്പോഴും. അപ്പൊ അതിന്റെ ഒക്കെ നാഥനാണ് ഭഗവാൻ. മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ കക്ഷാണാം പദേ എന്ന് പറയുമ്പോ ധർമ്മമാവട്ടെ അധർമ്മമാവട്ടെ ഭാഷയാവട്ടെ പ്രദേശങ്ങളാവട്ടെ ഏത് തരം അറിവുകളുടെയും ആധ്യാത്മികമായിട്ടുള്ള മഹാരഹസ്യങ്ങളുടെ മുഴുവൻ നാഥൻ ഭഗവാനാണ്. എന്തിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ അദ്ദേഹത്തിനോട് ചെന്ന് ചോദിക്കുക. നിങ്ങളിപ്പോ എന്ത് അറിയാൻ വേണ്ടിയിട്ടും ഗൂഗിളിലോ യൂട്യൂബിലോ സെർച്ച് ചെയ്ത് നോക്കുന്നില്ലേ? ഭഗവാന്റെ മോഡിൽ ഒരു ഗൂഗിളും ഇല്ല യൂട്യൂബും ഇല്ല, അവിടെയാണ് സെർച്ച് ചെയ്യേണ്ടത്. അവിടെ സെർച്ച് ചെയ്താൽ എന്തും കിട്ടും. നമോ ഭുവന്തയേ വാരിവസ്കൃതായ ഔഷധീനാംബതയേ നമ. ഭുവന്തയേ ലോകരക്ഷക, ഭഗവാനെ ലോകരക്ഷക എന്നാണ് വിളിക്കുന്നത്. ഭുവന്തയേ ലോകരക്ഷകനായ അങ്ങേക്ക് നമസ്കാരം. വാരിവസ്കൃതായ ധനം നൽകുന്നവനെ അങ്ങേക്ക് നമസ്കാരം. ഔഷധീനാംബതയേ ചെടികളുടെ ഔഷധ ഗുണങ്ങളുള്ള ഔഷധികളുടെ ഔഷധങ്ങളുടെയും ചെടികളുടെയും നാഥനായിട്ടുള്ളവനെ അങ്ങേക്ക് നമസ്കാരം. ഈ വാരിവസ്കൃത എന്നുള്ളതിന് ഒരുപാട് അർത്ഥം കാണും. വരിവ ശബ്ദം കൊണ്ട് ധനം എന്നാ പറയുന്നത്. അതുണ്ടാക്കണ ആള് വരിവ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യം ചെയ്യുന്ന ഒരു പരിചരണം, പരിചരണം ചെയ്യുന്ന പരിചരിക്കുന്നവൻ. ആരെ? നമ്മളെ ഇങ്ങോട്ട് പരിചരിക്കുക പോകാൻ. വരിവസ്കൃതൻ, വരിവസ്കൃതൻ എന്ന് പറയുമ്പോ ഭക്തൻ. ആ വരിവസ്കൃതൻ എന്ന് പറഞ്ഞാൽ ഭക്തന. ആ ഭക്തനെ പരിചരിക്കണവൻ വാരിവസ്കൃതൻ. അപ്പൊ ഭക്തവത്സരൻ. പിന്നെ വരിവ വരിവ ശബ്ദത്തിന് ഈ പരിചരിക്കുക എന്നുള്ളതിന് പൂജിക്കുക എന്നർത്ഥമുണ്ട്. അപ്പൊ അത് ചെയ്യപ്പെടുന്നവൻ, പൂജ ആർക്കാണോ ചെയ്യുന്നത് അതും ഭഗവാൻ, പൂജ ചെയ്യുന്നവനും ഭഗവാൻ. അപ്പൊ പൂജകന്റെ ശരീരം ശിവൻ തന്നെയാ. അതാണ് ശിവോദാത ശിവോഭോക്ത ശിവസർവമിതം ജഗത് എന്ന് പറയാൻ കാരണം. ശിവൻ തന്നെയാ കൊടുക്കുന്നത്, ശിവൻ തന്നെയാ പൂജിക്കണത്. നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളിൽ പൂജ കഴിക്കുമ്പോൾ നമ്മുടെ വിചാരം നമ്മൾ താഴെ ഇരുന്നിട്ട് മേലിരിക്കുന്ന ഭഗവാനെ പൂജിക്കാനാണ് ഇപ്പോഴത്തെ സിസ്റ്റങ്ങൾ പഠിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറയാറുള്ള എല്ലാ ഭക്തി പ്രസ്ഥാനങ്ങൾ പഠിപ്പിക്കുന്നത് യഥാർത്ഥ പൂജ അതല്ല. മന്ത്രശുദ്ധി വരുത്തി ശരീരശുദ്ധി കൊണ്ട് നമ്മളെ ആദ്യം ശരീരശുദ്ധി വരുത്തി മന്ത്രശുദ്ധി കൊണ്ട് മന്ത്രശക്തി കൊണ്ട് നമ്മള് ഭഗവാന് തുല്യമാക്കണം. വിഗ്രഹത്തിലേക്കണം ജീവചൈതന്യത്തിന്, ഭഗവാന്റെ ദേവചൈതന്യത്തിന് തുല്യമാക്കി മാറ്റണം നമ്മുടെ ജീവചൈതന്യത്തിന്. അങ്ങനെ ആത്മപൂജ ചെയ്ത് ഉയർത്തിയിട്ടാണ് പൂജകൻ വിഗ്രഹത്തിനെ പൂജ കഴിക്കണം. ഏത് ക്ഷേത്രത്തിലെ എത്ര ചെറിയ അമ്പലത്തിലെ ശാന്തിക്കാരനോടാണെങ്കിലും ചോദിച്ചോളൂ. ഭഗവാൻ തുല്യനെ തുല്യനെ പൂജ കഴിക്കാൻ പാടുള്ളൂ എന്നാണ്. മേലെയുള്ളവന് താഴെയുള്ളവനെ പൂജ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളത് അബദ്ധധാരണയാണ്. ശിവനെ പൂജ കഴിക്കാൻ ശിവത്വമായിട്ട് തീരണം, ശിവനാവണം. വിഷ്ണുവിനെ പൂജ കഴിക്കാൻ വിഷ്ണു ആവണം. കൃഷ്ണനെ പൂജ കഴിക്കാൻ കൃഷ്ണനാവണം. മന്ത്രം കൊണ്ട് അത് ആക്കിയിട്ടാണ്, അങ്ങനെ സ്വയം ഉയർത്തി നിർത്തിയിട്ടാണ് പൂജ കഴിക്കുന്നത് ഏത് ക്ഷേത്രത്തിലും.
നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ഭഗവാന് സമർപ്പിച്ച് കഴിക്കുക, അപ്പോഴത് പ്രസാദാവുക എന്ന് പറയാറുണ്ട്. ശിവാർപ്പണമെന്നോ നാരായണാർപ്പണമെന്നോ അമ്പാർപ്പണമെന്നോ ഗണേശാർപ്പണമെന്നോ എന്താ വെച്ചാൽ ഇഷ്ടദേവന് പറഞ്ഞിട്ട് ഒരു ഉരുള കഴിക്കുക ആദ്യം. ഭഗവാനെ നേരിക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി, അല്ലെങ്കിൽ ഭഗവാനെ ധ്യാനിച്ചിട്ട്, പ്രമാണം തന്നെയുണ്ട്, അന്തരിച്ഛന്തി യോ രുദ്രം സദാബന്ധം മനീഷയ ഗൃഹണാദി ജിഹ്വയ സ്വന്നം രസപൂർണാമൃതോദകം അന്തർനെച്ഛന്തി യോ രുദ്രം ഭവാന്യാസഹിതം ഭവം പുരീഷാമേവ ഗൃഹണാദി ജിഹ്വയാതേന സംശയ. ഭഗവാനെ രുദ്രനെ ധ്യാനിച്ച് കഴിക്കുന്ന ഭക്ഷണം അമൃത്, ഭഗവാനെ ധ്യാനിക്കാണ്ട് കഴിക്കുന്നത് പുരീഷം മലമാണ്. അത് നിങ്ങളെ ഇഷ്ടദേവൻ എന്നുള്ള അർത്ഥം എടുത്താൽ മതി അവിടെ രുദ്രൻ. ശിവനെ മാത്രം ധ്യാനിച്ചാലേ ആവുള്ളൂ എന്നല്ല, കൃഷ്ണനെ മാത്രം ധ്യാനിച്ചാലേ മോക്ഷം കിട്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെ അല്ലത്. കൃഷ്ണനെ ധ്യാനിച്ച് കഴിച്ചാൽ അമൃത്, നാരായണനെ ധ്യാനിച്ച് കഴിച്ചാലും അമൃത്, അമ്മയെ ധ്യാനിച്ച് കഴിച്ചാലും അമൃത്, രുദ്രനെ ധ്യാനിച്ച് കഴിച്ചാലും അമൃത്. നമ്മുടെ ഇഷ്ടദേവനെ ധ്യാനിച്ച് കഴിക്കാതെ നമ്മളത് ഭക്ഷിച്ചാൽ അത് മല. അങ്ങനെ മനസ്സിലാക്കുക. ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പനല്ലാണ്ട് ആർക്കും അങ്ങനെ പറഞ്ഞുതരാൻ പറ്റിയാലേ? ഈ ഭേദഭാവത്തിന് അടിച്ചു തകർക്കാൻ ഭഗവാൻ അല്ലാണ്ട് ആർക്കാ സാധിക്കുക? അതാണ് ഭഗവാനെ പിടിക്കാത്തത് പല ആൾക്കാർക്ക്. ഭഗവാനെ ശത്രുവായിട്ട് നമ്മുടെ കാലഘട്ടത്തിലും കാണുന്ന ആൾക്കാരുണ്ട്. ഞാന് ഭുവന്ത ശബ്ദം പറയാൻ വിട്ടു. ഭുവന്ത ശബ്ദത്തിന് ഭൂമിയെ രക്ഷിക്കണമെന്ന് മാത്രമല്ല, ഭൂമിയെ പോഷകങ്ങൾ കൊണ്ട് ഫലഭൂയിഷ്ടമാക്കണമെന്നർത്ഥമുണ്ട്. പോഷകങ്ങൾ കൊണ്ട്, അത് ഭൂമി എന്ന് മാത്രമല്ല, ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും. വാരിവസ്കൃതായ എന്നുള്ളതിനും നമുക്ക് ഒരു വിശേഷാർത്ഥം എടുക്കാം. ഗുരുവായൂരപ്പൻ വിട്ടുകളയില്ല. വാരിവസ്കൃതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്ത് തരുന്നവെന്ന് ഞാൻ പറഞ്ഞു നേരത്തെ. ധനം സമ്പാദിക്കാൻ സഹായിക്കുന്നുവെന്നും അർത്ഥമുണ്ട്. ജലത്തിൽ ശയിച്ചുകൊണ്ട് ജലത്തിൽ വസിച്ചുകൊണ്ട് അതിനെ സഹായിക്കുന്നവെന്നർത്ഥം. അപ്പൊ അതാരായി? ജലത്തിൽ വസിക്കുന്ന ആരാ? വൈദികമായിട്ടാണ് ഈ വരുണൻ, പൗരാണികമായിട്ടാണെങ്കിൽ നാരായണൻ, അപ്പൊ വിഷ്ണു ഭഗവാനാണ്. അപ്പൊ വാരിവസ്കൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിഷ്ണു ശബ്ദമാണ്. ഈ ശരീരം തന്നെയാണ് ജലമയം. നാരം ജലം, നാരത്ത് നിന്നുണ്ടായവൻ നരൻ, ആ നരനിൽ വസിക്കുന്നവൻ നാരായണൻ. ജലം സൃഷ്ടിയുടെ, ആ സൃഷ്ടിയിൽ നിന്നുണ്ടായിട്ടുള്ളത് നരൻ, ആ നരന്റെ അകത്ത് വസിക്കുന്നത് നാരായണൻ. അതന്നെയാണ് വാരിവസ്കൃതം. അപ്പൊ അതും മനസ്സിലാക്കണം. ഭഗവാൻ തന്നെ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, മഹാദേവൻ തന്നെ പറയുന്നുണ്ട്, തീയിലിട്ട് തല്ലിപ്പഴി ചുട്ടു പഴുപ്പിച്ച ഇരുമ്പ് സാധാരണ പച്ചിരുമ്പിന്റെ അവസ്ഥയല്ല. പിന്നെ അതേമാതിരി തന്നെയാണ് എന്റെ ഭക്തര് എന്റെ സാന്നിധ്യം ഇരിക്കെ അവർ സാധാരണക്കാരായിരിക്കില്ല, അവരും ശിവതുല്യര് തന്നെ. ഭഗവാന് ശരീരമില്ല, ഭഗവാന് ശരീരമേ ഇല്ല, ഭഗവാൻ ഭക്തന്റെ ശരീരങ്ങളിലാണ് വസിക്കുന്നത്. നന്ദനാർ കരഞ്ഞിട്ടുണ്ട്, പാർവതി എന്നൊരു ശീമാട്ടി വന്നിട്ട് എന്റെ അപ്പന്റെ എന്റെ അച്ഛന്റെ പകുതി ശരീരം കട്ടോണ്ടുപോയി, അർദ്ധനാരീശ്വരനായി. അവളുടെ ആങ്ങള നാരായണൻ വന്നിട്ട് ബാക്കി ശരീരവും കട്ടുകൊണ്ടുപോയി, ശങ്കരനാരായണനായി.
എന്റെ അപ്പന് ശരീരം ഇല്ലാണ്ടായല്ലോ എന്ന് പറഞ്ഞിട്ട് നന്ദനാരി കരഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭഗവാന് ശരീരമില്ല, ഭഗവാൻ അരൂപിയാണ്, മഹാദേവൻ അരൂപിയാണ്. കാരണം ഭഗവാന്റെ പാതി ദേവിയും പാതി വിഷ്ണുവാണ്, പാതി പാതി പോയി കഴിഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രത്തില് എല്ലാവരും താമരക്കണ്ണനെ മാത്രമേ തൊഴാറുള്ളൂ. അവിടെ അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് ആ അർദ്ധനാരീശ്വരനും ആ ശങ്കരനാരായണ മൂർത്തിയുണ്ട്. മനോഹരമായിട്ടുള്ള ചിത്രങ്ങളാണ്, ആരും ശ്രദ്ധിക്കാറില്ല. അത് സന്ദർഭവശ പറഞ്ഞു തന്നെ. എന്തായാലും ഉച്ചേർ നമ ഉച്ചേർ ഘോഷായ ക്രന്ദയതേ പത്തീനാമ്പതേ നമ ഉച്ചേർ ഘോഷായ. ഭീകരമായിട്ടുള്ള ഉച്ചത്തിലുള്ള ശബ്ദം ഉണ്ടാക്കണമൻ, യുദ്ധങ്ങളുടെ സമയത്ത് ഭയങ്കരമായിട്ടുള്ള ശബ്ദം ഉണ്ടാക്കണമെന്ന് ഒരർത്ഥം. ആക്രന്ദയതേ നമ ശത്രുക്കളെ കരയിപ്പിക്കണവൻ, അവന് നമസ്കാരം. പത്തീനാമ്പതേ, പത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈന്യത്തിന്റെ ഒരു മുഖം, ഒരു വ്യൂഹത്തിനാണ് പത്തി. പത്തീനാമ്പതേ പട, ആ പടയുടെ സൈന്യാധിപന് നമസ്കാരം. നമ്മള് സൈന്യത്തിന്റെ ഒരു പർട്ടിക്കുലർ കോൺഫിഗറേഷനാണ് പത്തി എന്ന് പറയാ സംസ്കൃതത്തിൽ. ഇപ്പൊ നമ്മൾ അക്ഷൗഹിണി എന്നൊക്കെ കേട്ടിട്ടില്ലേ, ഏകോരഥോ ഗജശ്ചൈകോ നരാപഞ്ചപദാതയ ത്രയശ്ച തുരഗസ്തജ്ഞൈ പത്തിരിത്യ വിധിയത. അതായത് ഒരു തേര്, ഒരാന, അഞ്ച് കാലാളുകൾ, അഞ്ച് പട്ടാളക്കാര്, മൂന്ന് കുതിര, ഇത്രയും ചേർന്നാൽ ഒരു പത്തിയെ. അതിന് കണക്കുണ്ട്, അക്ഷൗഹിണി കണക്കൊക്കെ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. മുമ്പ് ഏതോ ഒരു പ്രഭാഷണത്തിൽ ഞാൻ വിശദമായിട്ട് പത്തി തൊട്ടിട്ട് ഒരക്ഷൗഹിണി വരെ എത്ര ആനയും കാലാളും കുതിരയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ഇല്ല. അപ്പം പത്തിയുടെ നാഥൻ എന്ന് പറയുമ്പോൾ സൈന്യത്തിന്റെ ഒരു ചെറിയ യൂണിറ്റാണ്, ആ യൂണിറ്റിന്റെ നാഥൻ. മുഴുവൻ സൈന്യത്തിന്റെ മാത്രമല്ല, ഓരോ യൂണിറ്റിന്റെയും ഭഗവാനുടെ നാഥൻ എന്നാ പറയണം. ഓരോ യൂണിറ്റിന്റെയും നാഥനാണ് ആ ഉച്ചേർ ഘോഷായ എന്ന് പറയുമ്പോ തന്നെ ഭഗവാന്റെ ആ ഹുങ്കാര ശബ്ദം, ഹുങ്കാരം കൊണ്ടാണ് ദുഷ്ടശക്തികളെ നശിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് അസ്ത്രമന്ത്രങ്ങളിൽ ഈ ഹും എന്നുള്ള ശബ്ദം കൊടുക്കുന്നത്? സുദർശനമൊക്കെ നോക്കൂ അല്ലെ, നമ്മൾ മന്ത്രങ്ങളിൽ ഹും ഫട്ട് എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്ന മന്ത്രങ്ങളൊക്കെ അസ്ത്രമന്ത്രം എന്ന് പറയും അതിനെ. അപ്പൊ അത് നെഗറ്റിവിറ്റിയെ തകർക്കാൻ വേണ്ടിയിട്ടും. അതുകൊണ്ട് ആ ഹുങ്കാരം ഉണ്ടാക്കുന്നവനാണ് ഉച്ചേർ ഘോഷൻ. എല്ലാ മന്ത്രങ്ങളിലും ഹുങ്കാരമായിട്ടിരിക്കുന്നത് അവനാണ്. ത്രിപുരങ്ങളെ ഒരു ചിരി കൊണ്ട് തകർത്തവനാണ്, കാമദേവനെ ഒരു നോട്ടം കൊണ്ട് കത്തിച്ചവനാണ്, യമനെ വെറും നഖം കൊണ്ട് കീറിക്കളഞ്ഞവനാണ് അല്ലേ. നമ്മൾ യമനെ തൃശൂലം കൊണ്ട് കൊല്ലുന്ന ചിത്രത്തിലേ കണ്ടിട്ടുള്ളൂ. മാർക്കണ്ഡേയനെ ശരിക്കും ഭഗവാൻ രക്ഷിക്കുന്നത് വെറൊരു നഖം കൊണ്ട് യമനെ കീറിക്കളഞ്ഞിട്ടാ. ചിത്രം വരയ്ക്കുന്നവർക്ക് എന്തും വരയ്ക്കാമല്ലോ. കാമദേവനെ ഒന്ന് നോക്കിയുള്ളൂ, കണ്ണു തുറന്നിട്ട് കരിഞ്ഞുപോയി. ത്രിപുരങ്ങളെ ഒരു നോട്ടം കൊണ്ടെന്നാ പറയണം, അസ്ത്രം തൊടുത്തു എന്നൊക്കെ ചിത്രങ്ങളിലും ശില്പങ്ങളിലും. എന്തായി ത്രിപുരങ്ങളെ ഒരു ചിരിയുണ്ട് എന്ന് പറഞ്ഞാൽ, ത്രിപുരങ്ങൾ ഈ മൂന്ന് ഗുണങ്ങളാണ്, ഈ സത്വ രജസ്തമോ ഗുണങ്ങൾ. ഈ മൂന്ന് ഗുണങ്ങളെ എരിച്ചു കളഞ്ഞിട്ട് തുര്യാവസ്ഥയിലേക്ക് കയറ്റിവിടുന്ന ആളാണ് ത്രിപുരദഹനൻ, ത്രിപുരാന്തകൻ എന്ന് പറയുന്നത്. അല്ലാണ്ട് അദ്ദേഹം നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് തെലുങ്ക് സിനിമയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇടിപ്പടങ്ങളിൽ കാണുന്ന മാതിരി ഒരു ഓട്ടം കൊണ്ട് ബൊമ്മ് പറഞ്ഞ് എല്ലാറ്റിനും കത്തിച്ചു വിട്ട് അങ്ങനെ അല്ല. അത് നമ കൃഷ്ണ വീതായ ധാവതേ സത്വാനാം പദേ നമ. കൃഷ്ണവീതായ, കൃഷ്ണവീതം എന്ന് പറഞ്ഞ വീണ്ടും സേനാനായകൻ എന്നുള്ള അർത്ഥം പറഞ്ഞു. കൃഷ്ണം എന്ന് പറഞ്ഞ സൈന്യം, വീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഷ്ടിതമായിട്ട് അതിനെ പരിസേവിക്കപ്പെട്ടിട്ട് കൂടുതൽ അതുമായിട്ട് ചുറ്റപ്പെട്ടിട്ട് സൈന്യ സമേതനായിട്ട് പോണ ആള്. ധാവതേ, ധാവത എന്ന് പറഞ്ഞ ഓടുക, നടക്കുക, ശത്രുവിന്റെ പിന്നാലെ പോണ ആള്. ഭഗവാൻ ശത്രുവിന്റെ പിന്നാലെ സൈന്യ സമേതനായിട്ട് ശത്രുവിനെ തുരത്തണവൻ. സത്വനാമ്പതയെ, സത്വ ഗുണമുള്ളവരെ, സാത്വികന്മാർക്ക്, അവർക്ക് രക്ഷിക്കപ്പെട, അവരുടെ രക്ഷകനായിട്ടിരിക്കണവൻ എന്നർത്ഥം. കൃത്സനത്തിന് വേറൊരർത്ഥം കൂടി ഉണ്ട്, ലോകം എന്നർത്ഥം. അപ്പൊ ലോകത്തിനെ ലോകസമേതനായിട്ട്, ഈ കാണായ ലോകം തന്നെയാണ് ഭഗവാന്റെ സൈന്യം. ആ
ആ ലോകത്തിന്റെ ഒപ്പം പോണവൻ. വീതം എന്നുള്ളതിന് ഉള്ളിലിരിക്കുന്നവൻ അധിഷ്ഠാനായിട്ടിരിക്കണം എന്നുള്ള അർത്ഥം എടുത്താൽ ജഗതാന്തര്യാമിയായിട്ടിരിക്കണവൻ, സകലത്തിന്റെ അകത്തിരിക്കണം എന്ന അർത്ഥം വന്നു. ധാവതി പറഞ്ഞ ഓടുക. എങ്ങനെയോ സത്വനാമത ഭക്തനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പുറകെ പോവാണ്. ഒരു പശുക്കുട്ടിയെ രക്ഷിക്കാൻ പശുവോ അല്ലെങ്കിൽ പശുവിനെ നോക്കണ ആളോ പുറകെ ഓടണ പോലെ ഭഗവാൻ ഓടുന്നു എന്ന് ഭക്തിപൂർവം പറയുന്നു. ഭഗവാനെ സാധാരണ മംഗളകാരിയായിട്ടാണ് ശിവശബ്ദം ഉപയോഗിക്കാറ്. പശു, തള്ള പശു എങ്ങനെയാണോ അതിൻ്റെ കന്നുകൂട്ടറ പിറകെ പശുക്കൂട്ട സോറി പശുക്കൂട്ടറ പിറകെ ഓടണത് അതിനെ രക്ഷിക്കാൻ, അതേപോലെ ഭഗവാൻ ഓടുകയാണെന്നാ പറഞ്ഞു. ഭഗവാൻ നമ്മൾ ജലത്തിൽ മുങ്ങുമ്പോൾ, കാൽനടയായി പോകുമ്പോൾ, കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ഭഗവാന്റെ സ്ഥാനങ്ങളാണെന്ന് മനസ്സിലാക്കണവനെ ഭഗവാൻ രക്ഷിച്ചിരിക്കുന്ന പറഞ്ഞു. അതായത് ഈശ്വരൻ തൻ്റെ ഉള്ളിലുണ്ട്, ഈ കാണായ സ്ഥലത്തു നിന്നുള്ള ബോധത്തോടെ ഇരിക്കണവനെ ഭഗവാൻ രക്ഷിച്ചിരിക്കും. ഭഗവാൻ നമ്മളെ എങ്ങനെ രക്ഷിക്കണു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളുകളാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ. എന്തായാലും രണ്ടാമത്തെ അനുവാദം കഴിഞ്ഞു. ഞാൻ പറഞ്ഞു രണ്ടാമത്തെ അനുവാദം മുഴുവൻ ഒരൊറ്റ മന്ത്രമാണ്, അത് ഞാൻ നേരത്തെ പറയണ്ടായി. എല്ലാ ഏകദേശം എല്ലാം ടച്ച് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭഗവാനെ ഈ വിട്ടുപോയിട്ടുള്ള വേറൊന്നും ഇല്ലാതെ തോന്നും. മന്ത്രശബ്ദമൊക്കെ ഞാൻ പറഞ്ഞു, എല്ലാം പറഞ്ഞു, കൃഷ്ണവീതം പറഞ്ഞു, അതെല്ലാം പ്രധാനപ്പെട്ട നാമങ്ങളൊക്കെ അതിൽ പറഞ്ഞതൊക്കെ പറഞ്ഞു നമ്മൾ അല്ലേ. എന്തായാലും ഹിരണ്യബാഹവേ, സസ്പിഞ്ചരായ തുഷീമതെ, ബബ്ലുഷൻ, ഹരികേശൻ, ഉപവീതിനെ, രോഹിതായ, ഇതൊക്കെ ഭഗവാന്റെ രൂപങ്ങളെ നമുക്ക് ധ്യാനിച്ചു മനസ്സിൽ ഉറപ്പിക്കാനുള്ള ഗുണഗണങ്ങളാണ്. നന്നായിട്ട് മനസ്സിലിട്ടിട്ട് നന്നായിട്ട് ധ്യാനിക്കുക, ഈ രൂപങ്ങളിൽ നിന്നുള്ള ഭഗവാന്റെ സ്വരൂപം എന്താന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതാണ്, ഇത് വെറുതെ ഈ ചെവി കൂടെ കെട്ടി ചെവി കൂടെ വിട്ട് കളയരുത്. നല്ലോണം മനസ്സിൽ ധ്യാനിക്കാനായിട്ട് ഈ വാക്കുകളുടെയൊക്കെ അർത്ഥത്തെ ആവും വണ്ണം ഉപയോഗിക്കുക. അപ്പൊ ഈ ഒരൊറ്റ മന്ത്രമാണെന്ന് ഞാൻ പറഞ്ഞു രണ്ടാമത്തെ അനുവാദം. അതിന് മണ്ഡൂകൻ എന്ന് പറയുന്ന ഋഷിയാണ്, അതിന് ഛന്ദസ് മഹാഗായത്രി എന്ന് പറയുന്ന ഛന്ദസ്സാണ്, അതിന് രുദ്രൻ തന്നെയാണ് ദേവത, ശ്രീരുദ്രൻ തന്നെയാണ് അതിന്റെ ദേവത. അതിന്റെ ധ്യാന രൂപം എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്താലങ്കൃത സർവാംഗം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു താന്ത്രിക ധ്യാനമുണ്ട്. അതിലെങ്ങനെയാ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തുകൾ, നല്ല വെളുത്ത മുത്തുകൾ എല്ലാ അവയവങ്ങളിലും ധരിച്ചിട്ടുള്ള മുത്തുമാലകൾ എല്ലാ അവയവങ്ങളിലും ധരിച്ചിട്ട് ചന്ദ്രക്കലയെ ധരിച്ചവൻ കൽപ്പക വൃക്ഷത്തിന്റെ താഴെ ഉമാദേവിയെ ചേർത്ത് പിടിച്ചിട്ട് ഇരിക്കണവനായിട്ട് നമ്മൾ സങ്കല്പിക്കണം എന്നാ പറയണം. ഈ രണ്ടാമത്തെ അനുവാദം മുഴുവൻ ചെല്ലുമ്പോൾ ഭഗവാനെ ധ്യാനിക്കേണ്ട രൂപം ഇതാണ് എന്നാ പറയണം. ശത്രുനാശം, എല്ലാ ആൾക്കാരിലോടുള്ള ആകർഷണം വർദ്ധിപ്പിക്കുക. അതായത് ആകർഷണം വർദ്ധിപ്പിക്കുന്ന മോശ അർത്ഥത്തിൽ നമ്മൾ എല്ലാവർക്കും പ്രിയങ്കരനായിട്ടിരിക്കുക. അതേമാതിരി ധനം, സമ്പാദനം, വരുമാനം വർദ്ധിപ്പിക്കുക, കൃഷി നന്നാക്കുക, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ രണ്ടാമത്തെ അനുവാദത്തിൻ്റെ ജപം പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ രണ്ടാമത്തെ അനുവാദം ഇപ്പം കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ അനുവാദത്തിലേക്ക് നമുക്ക് പോവാം. തൃതീയ അനുവാദത്തിൽ നമസ്സഹമാനായ നിവ്യാധിന ആവ്യാധിനീനാം പതയെ നമാന്നാണ്. എല്ലാറ്റിനെയും തൻ്റെ ഉള്ളിലേക്ക് ഒതുക്കി നിർത്തണവൻ, അതേമാതിരി ധർമ്മം തെറ്റിച്ച് നടക്കണവനെ കണക്കിന് ശാസിക്കണം. അങ്ങനെയുള്ള രുദ്രന് നമസ്കാരം. അധർമ്മങ്ങളെ നേരിടുന്ന ആൾക്കാരുടെ ആരൊക്കെയുണ്ടോ ഈ ലോകത്ത്, അധർമ്മത്തിനെതിരെ പോരാടുന്നവരുടെ ഒക്കെ നായകൻ ആ ഭഗവാനാണ്, അങ്ങനെയുള്ള ആ രുദ്രന് നമസ്കാരം എന്നാ പറയുന്നത്. തന്നിന്ന് വ്യത്യസ്തമായിട്ടിരിക്കണവനെയൊക്കെ
ആ വ്യത്യസ്തതയല്ല നമ്മൾ ഒന്നാണെന്നുള്ള ബോധം ഉണ്ടാക്കി കൊടുക്കുന്നവൻ, താൻ മാത്രമായിരിക്കുന്നവൻ എന്നൊക്കെ നമുക്ക് സഹമാന ശബ്ദം കൊണ്ട് എടുക്കാം. നിവ്യാധിന എന്നുള്ള ശബ്ദം കൊണ്ട് ഭക്തന്മാരെ ദ്രോഹിക്കുന്നവരെ ശിക്ഷിക്കുന്നവൻ, ഭക്തരെ ദ്രോഹിക്കാവറ, ഭക്തരെ വഴിതെറ്റിപ്പിക്കുന്നവരെ, ഭക്തരെ പരിഹസിക്കുന്നവരെ, അത് ഭക്തരെ തെറ്റായിട്ടുള്ള അറിവ് പകർന്നു കൊടുക്കുന്നവരെ, ഭക്തരെ ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പ്രേരിപ്പിക്കുന്നവരെ, ഇവരെയൊക്കെ ശിക്ഷിക്കുന്നവൻ എന്നർത്ഥം. മനസ്സിലായി? ഈ രണ്ടാമത്തെ അനുവാദത്തിലും അല്ല മൂന്നാമത്തെ അനുവാദത്തിലും ആദ്യത്തെ എട്ട് മന്ത്രങ്ങളിലും ഭഗവാനെ ആ സർവശക്തനായിട്ടുള്ള ജഗദീശ്വരനായിട്ട് തന്നെയാണ് ആരാധിക്കണം. ആവ്യാധീനാം പതയെ, അനേകം സൈന്യങ്ങളുള്ളതാണ്, സകല ശത്രുക്കളെയും അടക്കി അവരെ നശിപ്പിച്ച് ലോകത്തിനെ മുഴുവൻ ഭരിക്കുന്ന ഭഗവാൻ സ്വാഭാവികമായിട്ടും വലിയ വലിയ സൈന്യങ്ങളുള്ളവനായിരിക്കും, സർവസൈന്യാധിപനായിരിക്കും അല്ലെ. ശത്രുക്കളെ ആ വിധം നശിപ്പിക്കുന്നവനാണെന്നുണ്ടെങ്കിലും ഭക്തന്മാരുടെ കാര്യങ്ങൾ വരുമ്പോൾ ഭഗവാൻ അവരെ സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിക്കുന്നു കൂടെ. സഹമാനായ എന്നുള്ള ശബ്ദം കൊണ്ട് അങ്ങനെയും അർത്ഥം എടുക്കാം. കാരണം ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ മഹാദേവൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ മനുഷ്യന്റെ മാതിരി സങ്കുചിതമായിട്ടുള്ള വികാരങ്ങൾ വെച്ച് നടക്കുന്ന ചൈതന്യങ്ങളല്ല, അവർ പ്രപഞ്ചനാഥന്മാരാണ്. അപ്പൊ സഹമാന ശബ്ദം കൊണ്ട് ഭക്തന്റെ അപരാധങ്ങളെ ക്ഷമിക്കണമെന്നുള്ള അർത്ഥമെടുക്കാം, ശത്രു സംഹാരകൻ എന്നും അർത്ഥമെടുക്കാം. നിവ്യാധി എന്നുള്ളത് കൊണ്ട് വിരോധികളെ ശത്രുക്കളെ അടിച്ചമർത്തുന്നവൻ എന്ന് അർത്ഥമെടുക്കാം. ആവ്യാധി എന്നുള്ള അർത്ഥമുണ്ട്, ഇതുകൊണ്ട് നമുക്ക് നേർക്ക് നേർക്കുന്ന യുദ്ധം ചെയ്യണം, പുറകുന്ന് കുത്തില്ല ഭഗവാൻ. ഭഗവാൻ കൊല്ലണി നേരെ നിന്നിട്ട് കൊല്ലും, നേരിട്ട് യുദ്ധം ചെയ്യും, നേരെ പോണം ഭഗവാന്റെ വഴി. അത് തൊട്ടടുത്ത് വന്നിട്ടാണ് തീർക്കുകയും ചെയ്യുക. അപ്പൊ അടുത്ത് വന്നിട്ട് നശിപ്പിക്കുന്നവൻ എന്ന് അർത്ഥം എടുക്കാം ശത്രുക്കളെ. ഇങ്ങനെ അനേക വിധത്തിൽ നമുക്ക് ആ മന്ത്രത്തിനെ വ്യാഖ്യാനിക്കാം. നമകുപായ നിഷങ്കിണേ സ്തേനാനാമ്പതയേ നമ. കകുപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാള, കാളക്കൂറ്റൻ, കാള. ആ കാള പ്രധാനിയാണ്. അപ്പൊ പ്രധാനിയായിട്ടുള്ള ആളെന്നും കകുപൻ എന്നുള്ള വാക്കിന് അർത്ഥമുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ടവെന്ന് അർത്ഥം. നിഷങ്കിണേ, നിഷങ്കം ച വാള്, വാൾ. ആ വാള് ധരിച്ചവൻ അല്ലെങ്കിൽ ആ വാള് പ്രയോഗിക്കുന്നതിൽ ഭയങ്കര കഴിവുകളുള്ളവൻ, വാൾപ്പയറ്റിൽ വിദഗ്ധനായിട്ടുള്ളവൻ. സ്തേനാനാം പതയേ നമ. സ്തേനൻ കള്ളൻ, കള്ളന്മാരുടെ രാജാവാണ് ഭഗവാൻ. ഭഗവാനെ കള്ളന്മാരുടെ രാജാവ്, കള്ളം കൂടിയല്ല ശരിക്ക് പറഞ്ഞ, ഇതാണ് കൊള്ളക്കാരന. പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളിൽ നാഥനായിട്ടുള്ള ഭഗവാൻ കള്ളന്മാരുടെ രാജാവായാലേ പറ്റും. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും കുറവുണ്ടാവുന്നു. ജീവസ്വരൂപമായിട്ടും ഈശ്വര രൂപത്തിലും പരമേശ്വരൻ കള്ളനാണെന്ന് വെച്ചിട്ട് ആ വ്യക്തിയുടെ ശരീരത്തിൽ ഇല്ലാണ്ടിരിക്കുന്നു. എല്ലാവരിലും ഭഗവാനാണ്. അതുകൊണ്ടാണ് സ്തേനാനാം പതയേ എന്ന് പറഞ്ഞത്. ഇതിന് വേറൊരർത്ഥം കൂടിയുണ്ട്. മഹാഭാവം ചെയ്യുന്നവരാണ് കള്ളന്മാരെ അല്ലെങ്കിൽ കൊള്ളക്കാരാണ് വെപ്പ്. അവർക്കും നാഥനാണ് ഭഗവാൻ എന്നുള്ളതുകൊണ്ട് അവർക്കും ഭഗവാൻ അപ്രോച്ചബിൾ ആണ്, അവർക്കും ഭഗവാനിൽ നിന്ന് മോക്ഷത്തിന് അർഹതയുണ്ട്. അവർ പ്രാർത്ഥിക്കണം, പശ്ചാത്തപിക്കണം, ധർമ്മത്തിന്റെ മാർഗത്തിലേക്ക് വരണം. വേടനായിട്ടുള്ള, ക്രൂരനായിട്ടുള്ള, വേടനായിട്ടുള്ള രത്നാകരന് വാൽമീകി മഹർഷിയാവാൻ സാധിച്ചില്ലേ? അങ്കുലിമാല ബുദ്ധസന്യാസിയായില്ലേ? തീർച്ചയായിട്ടും സാധിക്കും. അപ്പോ സ്തേനാനാം പതയേ എന്ന് പറയുമ്പോൾ ആർക്കും
ഭഗവാൻ അപ്രാപ്യനല്ല, എല്ലാറ്റിലും ഭഗവാനാണ് എന്നുള്ള ബോധത്തോട് കൂടിയിട്ട് വേണം നമ്മൾ കാണാൻ. ഏതിൽ നമ്മൾ ഭഗവാനെ കാണാൻ മടിക്കുന്നുവോ, ഏതിൽ നമ്മൾ അറപ്പ് വിചാരിക്കുന്നു, ആ നിമിഷം നമ്മുടെ ആധ്യാത്മികത പൂർണ്ണമല്ല എന്നാണ്. സകല വസ്തുക്കളിലും നല്ലത് ചീത്ത എന്ന് പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. അവസാനം ആഴത്തിൽ ഇറങ്ങി ചെല്ലുമ്പോൾ എല്ലാറ്റിലും ഭഗവാനാണ്, സകലതും സകലതും ഭഗവാൻ. അപ്പോഴേ ആനന്ദാവസ്ഥയെ കൈവരിക്കുള്ളൂ. അല്ലാണ്ട് ഇതിനെ കാണുമ്പോഴേക്കും എന്ന് പറയുക, അയ്യോ എന്ന് പറയുക, അറപ്പ് കാണിക്കുക, വെറുപ്പ് കാണിക്കുക. അറപ്പും വെറുപ്പും കാണിക്കുന്നിടത്തോളം ഭഗവാൻ എപ്പോഴും നിങ്ങളിൽ നിന്ന് ഒരു വെളിപ്പാട് ദൂരത്തിൻ്റെ അപ്പുറത്ത് വരും. അതായത് നിങ്ങൾ നിങ്ങളിൽ നിന്ന് ദൂരെ തന്നെയായിരിക്കും, ഒരിക്കലും അടുത്തായിരിക്കും. ഭഗവാൻ കള്ളന്മാരിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ട് കള്ളന്മാർ ചെയ്യണതിനെ ന്യായീകരിക്കുകയല്ല ഇവിടെ ചെയ്തിട്ടുള്ളത്. പാപികളായിട്ടുള്ളവരിലും ഈശ്വരനുണ്ട് എന്നുള്ള ബോധം സജ്ജനങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ആ അർത്ഥത്തിൽ വേണം എടുക്കാൻ. അങ്ങനെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ വൃത്തികേട് കാണിക്കുന്നതൊക്കെ ന്യായീകരണമായിട്ട് വരും അല്ലേ. ആ സ്തേനാനാം പദയോട് അടുത്ത വരുന്ന നമോ നിഷങ്കിണേ ഇഷുതി മതേ തസ്കരാണാം പദയെ എന്ന് പച്ചയ്ക്ക് പറഞ്ഞു. കയ്യിൽ ശരം പിടിച്ചവൻ, ആപനാഴി ധരിച്ചവനായിട്ടുള്ള ആ രുദ്രന് നമസ്കാരം, കള്ളന്മാരുടെ രാജാവായിട്ടുള്ള രുദ്രന് നമസ്കാരം എന്ന് വീണ്ടും പറഞ്ഞു. കൊള്ളക്കാരുടെ രാജാവിന് പറഞ്ഞു, ഇപ്പൊ കള്ളന്മാരുടെ പറഞ്ഞു. നിഷങ്കം എന്നിവിടെ പറയുന്നത് വാള് എന്നുള്ള അർത്ഥത്തിലാണ്. വില്ലിൽ തൊടുക്കാൻ പിടിച്ച കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുള്ള അമ്പ എന്നർത്ഥം. ഈ നിഷങ്കണത്തിന് വേറൊരു അർത്ഥമുണ്ട്. നിഷങ്കിണേ എന്ന് പറഞ്ഞാൽ ഭക്തന്മാരുമായിട്ട് നിരന്തരം സമ്പർക്കം വെച്ചോണ്ടിരിക്കണവൻ, ബന്ധം വെച്ചിട്ടുള്ളവൻ. ഗുരുവായൂരപ്പ അങ്ങനെയും അർത്ഥമല്ല. വേദങ്ങളുടെ ബ്യൂട്ടി അതാണ്, സംസ്കൃതത്തിന്റെ ഭംഗി എന്ന് പറഞ്ഞ അതാണ്, വൈദിക സംസ്കൃതം പ്രത്യേകിച്ചും. അതിങ്ങനെ മോൾഡ് ചെയ്ത് വരും. വായി തോന്നിയത് എന്തോ പറയല്ല, അതിന് അത്രയും ശബ്ദാർത്ഥങ്ങളുണ്ട്. അതിലേക്കൊക്കെ ഓരോന്നും എടുക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാസങ്ങളെടുത്താലും ഇതൊന്നും തീരില്ല. ഒരു വാരപ്പ അതെങ്ങനെയാണ് ഈ നിഷങ്കിണ എന്ന് പറയുന്ന കാരണം എന്ന് വെച്ചാൽ, നിതരാം സംഗീ തസ്മൈ, അതായത് ഭക്തരിൽ വളരെയധികം ദയാലുവായിട്ടുള്ളവൻ. അങ്ങനെ അർത്ഥം കൊടുക്കാം. നിതരാം സംഗീ, മറ്റേ നമ്മുടെ നാട്ടിലിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗീ ശബ്ദം അല്ലാട്ടോ ഞാൻ പറയുന്നത്. സംഗമം, ചേർച്ച, ദയ ഇതുള്ളവൻ, ചേർന്നിരിക്കുന്നവൻ, ഭക്തനോട് ചേർന്നിരിക്കുന്നവൻ. തസ്കരാണ, തസ്കരന്മാരുടെ, കള്ളന്മാരുടെ രാജാവ്. നമോ വഞ്ചതേ പരിവഞ്ചതേ സ്ഥായൂനാം പദയേ നമ. വഞ്ചന ഉള്ളവൻ, ചെറിയ ചതിയൻ, പരിവഞ്ചതേ വലിയ ചതിയൻ, അങ്ങനെയുള്ള രുദ്രന് നമസ്കാരം. സ്ഥായൂനാം പതയേ നമ, കള്ളന്മാരുടെ വേഷത്തിൽ നടന്ന് കക്കുന്നവരുടെ പതിയായിട്ടുള്ള രുദ്രന് നമസ്കാരം. ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, കാരണം നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് നൂറ്റാണ്ടുകളായിട്ട് പഠിപ്പിച്ചിട്ട് ഉള്ള കുറെ കപട സദാചാര ബോധങ്ങളുണ്ട്. ജീവിതത്തിൽ ഒന്നും പ്രാവർത്തിയാക്കുകയും ചെയ്യുക, പ്രാവർത്തികാക്കാണ്ടിരിക്കുക. പക്ഷെ ധർമ്മത്തിനെ കുറിച്ച് പറയും, ആ അങ്ങനെയാണ് വേണ്ടത് പറയുക, അല്ലെങ്കിൽ വേറൊരാളെ കണ്ടോ ഓ എന്താ അത് ഇങ്ങനെയൊക്കെ പാടുമോ എന്ന് പറയുക. അറപ്പ് കാണിക്കുക, വെറുപ്പ് കാണിക്കുക, എന്നിട്ട് ജീവിതത്തിൽ അത് കാണിക്കുക. വാസ്തവത്തിൽ കപട സദാചാരം പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുടെ ചെകിടത്തുള്ള അടികൂടിയാണ് ഈ മന്ത്രങ്ങളൊക്കെ. അപ്പൊ നമോ വഞ്ചതേ, ചെറിയ തോതിലൊക്കെ ചതിക്കണവൻ. പരിവഞ്ചതേ, ഗംഭീരമായിട്ട് ചതിക്കണവൻ. അങ്ങനെയുള്ളവരുടെ നാഥൻ, അങ്ങനെയുള്ളവരുടെ നാഥനായിട്ടുള്ള രുദ്ര നമസ്കാരം. സ്ഥായൂനാമ്പതയെ, കള്ളവരുടെ വേഷം കെട്ടി കിടക്കണവന് നമസ്കാരം. ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടോ?
ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടല്ല, ഉൾക്കൊണ്ടേ പറ്റൂ. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വേദത്തിലെ സത്യത്തിനെ മാറ്റാൻ പറ്റില്ല. അവിടെ വഞ്ചത എന്നുള്ള ശബ്ദം ഗുരുവിനെ ചതിക്കണമെന്ന് അർത്ഥമുണ്ട്. വിശ്വസിച്ച് നിന്നിട്ട് ചതിക്കുക മുതലാളിയ, അതാണ് വഞ്ചത. ഒരാൾ നമ്മളെ വല്ലാതെ വിശ്വസിക്കണം, അയാൾക്ക് വിരുദ്ധമായിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് അത് വഞ്ചനയാവുന്നത്. പരിവഞ്ചത സദാ ചതിച്ചോണ്ടിരിക്കണം, ഒരു കാര്യത്തിൽ മാത്രമല്ല ചതിച്ചോണ്ടേയിരിക്കുക, അവൻ പരിവഞ്ചന. സ്ഥായുനാം സ്വന്തം ആളായിട്ട് നിൽക്കുക അടുത്ത്, എന്നിട്ട് പണി കൊടുക്കുക. സ്വന്തം ആളായിട്ട് അടുത്ത് നിന്നിട്ട് ചതിക്കുക. അങ്ങനെയൊക്കെ ഉള്ളവരുടെ നാഥനായ ഭഗവാനെ അങ്ങേ നമസ്കരിക്കുന്നു. അപ്പൊ നേരത്തെ നമ്മൾ സ്തേനാനം എന്ന് പറഞ്ഞു. സ്തേനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യമായിട്ട് പുറത്തുനിന്ന് വന്നിട്ട് ആരും അറിയാണ്ട് അകത്ത് കയറി കക്കണവരാണ് സ്തേന. തസ്കരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും കാണ കക്കുന്നവൻ, കൊള്ളക്കാരൻ. ഈ സ്ഥായു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതലാളിയുടെ കൂടെ തന്നെ ഇരുന്നുകൊണ്ട് ഇടക്കിടക്കിടക്ക് സാധനം കട്ടുകൊണ്ട് രാവും പകലും അവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കണവൻ സ്ഥായു. അപ്പൊ സ്തേനൻ, സ്ഥായു, തസ്കരൻ, മൂന്ന് തരം കള്ളന്മാര്, മൂന്നും ഭഗവാനാണെന്ന് പറഞ്ഞു. അപ്പോ രുദ്രത്തിലെ ഏറ്റവും രസകരമായിട്ടുള്ള മന്ത്രങ്ങൾ ഇതൊക്കെ. ഇനി അടുത്ത പറയാ, നമോ നിചേരവേ പരിചരായ ആരണ്യാനാമ്പതേ നമ മുതലാളിയുടെ വീട്ടിൽ നിന്ന് കക്കാൻ തഞ്ചം നോക്കിയിട്ട് നടക്കണവൻ, കച്ചവട സ്ഥലം മുതലായ സ്ഥലങ്ങളിൽ നിന്ന് മോഷ്ടിക്കാൻ തഞ്ചം നോക്കി നടക്കണവൻ, അങ്ങനെയൊക്കെയുള്ള രുദ്ര നമസ്കാരം. വഴിപോക്കരായിട്ടുള്ള ആൾക്കാർ, യാത്രക്കാരുടെ കയ്യിൽ നിന്ന് ധനം തട്ടിപ്പറിക്കാൻ കാട്ടി താമസിക്കുന്നവരുടെ നാഥനായിട്ടുള്ള രുദ്രന്റെ നമസ്കാരം. ഒരു കമന്റ് വന്നിട്ടുണ്ട്, സർവതും ജഗത്പതി ഭഗവാനെ എന്ന്. സത്യം, നല്ലതും ചീത്തയെന്ന് പറഞ്ഞിട്ട് വേർതിരിക്കാൻ നമുക്ക് അവകാശമില്ല. ഈശ്വരന്റെ കാര്യം വരുമ്പോ സകലതും ഭഗവാനാണ്. ഇതാണ് ധർമ്മത്തിന്റെ ഏറ്റവും, സനാതന ധർമ്മത്തിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള അവസ്ഥയാണ്. ഹയ്യസ്റ്റ് ഓഫ് ദ ഹയ്യസ്റ്റ് തോട്ടണത്, സമഭാവന ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് ചെയ്യണത്, സമഭാവന. അത് വിഭജനം പറയണ ഭക്തപദ്ധതികളിൽ കിട്ടില്ല. അത് നമസ്സൃഗാവിഭ്യോ ജിഗാംസദ്ഭ്യോ മുഷ്ണതാമ്പതയെ നമ വജ്രം തുടങ്ങിയിട്ടുള്ള ആയുധങ്ങളെ കൊണ്ടിട്ട് ശരീരരക്ഷ ചെയ്യുന്നവര്, വജ്രായുധം പോലുള്ള ആയുധങ്ങളൊക്കെ ധരിച്ചിട്ട് അവനവന്റെ ശരീരത്തിനെ രക്ഷിച്ച് നിർത്തുന്നവര്, മറ്റ് പ്രാണികളെ കൊല്ലാൻ ആഗ്രഹിച്ച് നടക്കുന്നവര്, അങ്ങനെയൊക്കെയുള്ളവരുടെ രൂപത്തിലുള്ള രുദ്രന് നമസ്കാരം പറയും. മുഷ്ണതാമ്പതയെ, മോഷണം നടത്തുന്നവരുടെ നാഥനായിട്ടുള്ള രുദ്രന് നമസ്കാരം. വീണ്ടും ആ കള്ളൻ എന്നുള്ള ആ ഭാവം അവിടെ കൊണ്ടുവന്നു. പണ്ട് ആരോ ഒരു ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്, പരിചര, നേരത്തെ ഞാൻ പറഞ്ഞേ പരിചരായ അരണ്യാനാം പറയുന്ന ആരണ്യൻ, അരണ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാട്ടിൽ കളിച്ചിരിക്കണമെന്ന് പറഞ്ഞല്ലോ കക്കാൻ വേണ്ടിട്ട്. കാട്ടുകള്ളനാണ് ഭഗവാൻ, അരണ്യൻ വെച്ചാ കാട്ടുകള്ളന്ന അർത്ഥം എന്ന് പറഞ്ഞു. എനിവേ, സൃഗാവിഭ്യോ, സൃഗാവിഭ്യ എന്ന് പറഞ്ഞ സൃഗം വെച്ചാ വജ്രം, വജ്രായുധം പോലുള്ള ആയുധങ്ങള്. അവധി, അത് അത് ഉപയോഗിച്ച് ശരീരം, സ്വന്തം ശരീരം രക്ഷിക്കുക. ജിഗാംസഭ്യ, കൊല്ലാൻ ആഗ്രഹിച്ച് നടക്കുന്ന കള്ളന്മാരുണ്ട്, മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടിയിട്ട് കക്ക മാത്രമല്ല അവർ കൊല്ലും, കൊലയാളികൾ, കൊലയാളികളായിട്ടുള്ള കള്ളന്മാരാണ് ജിഗാംസഭ്യ. ജിഗാംസഭ്യമാരായിട്ടുള്ളവരുടെ, അവരുടെ നേതാവായിട്ടുള്ള ഭഗവാൻ. ഉഷ്ണതാമ്പതി കക്കാൻ നടക്കണം. നമോ അസിമദ്ഭ്യോ നക്തഞ്ചരഭ്യപ്രകൃന്ദാനാമ്പതേ നമ അസിമദ്ഭ്യ, വാള് കയ്യിൽ ധരിച്ച് നടക്കുന്നവര്,
അസീച്ച വാള്, കയ്യിൽ വാള് ധരിച്ച് നടക്കുന്ന ക്രിമിനൽസ്, അവരുടെ നേതാവായിട്ടുള്ള ഭഗവാൻ. നമസ്കാരം. നത്തം ജരഭ്യ, നത്തം ച രാത്രി നേരം. ആ രാത്രി സഞ്ചരിക്കണവൻ രാക്ഷസൻ, അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ മാത്രം പുറത്തിറങ്ങി നടക്കണവൻ, രാത്രി സഞ്ചരിക്കണവൻ, രാത്രിയിൽ വഴിയോരത്ത് നിന്നിട്ട് മറ്റുള്ളവരുടെ കയ്യിലെ ധനം പിടിച്ച് പറിച്ച് തട്ടിപ്പറിച്ചെടുക്കണവൻ, ഇതൊക്കെ അർത്ഥമെടുക്കാം. രാത്രി ചരൻ, നത്തം ചരഭ്യ പ്രകൃന്ദാനാമ്പതേ. പ്രകൃന്ദാന എന്ന് പറഞ്ഞാൽ പ്രകർഷണ ചിന്തത, രാത്രിയിൽ ജനങ്ങളുടെ തല അറുത്തെടുക്കണ, തല അറുത്തെടുത്തിട്ട് ജനങ്ങളെ കൊല്ലുന്നവൻ, ആ ധനങ്ങളെ അപഹരിക്കുന്നവര്, വളരെ ഭീതിതമായിട്ടുള്ള വിശേഷണങ്ങളാ കൊടുക്കുന്നത്. നമ ഉഷ്ണീഷിനെ ഗിരിജരായ കുലുഞ്ചാനാമ്പതയേ നമ. നോക്കൂ, ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ടാ നിങ്ങൾ രുദ്രാഭിഷേകം ചെയ്യുമ്പോൾ ശിവലിംഗത്തിൽ അമ്പലത്തിൽ നിന്ന് നിങ്ങൾ ഭക്തിയോടെ നമശിവായ നമശിവായ എന്ന് പറഞ്ഞ് തൊഴണ സമയത്ത് ഭഗവാന്റെ ശിരസിൽ ജലം കൊണ്ട് ഇങ്ങനെ അഭിഷേകം ചെയ്യുമ്പോൾ ചെല്ലണ വാക്കുകൾ മന്ത്രങ്ങളാണ്, അതൊക്കെ ഓർക്കണം, അതൊക്കെ ഓർക്കണം. ആചാര്യന്മാർ ഒന്നും കാണാണ്ട് അങ്ങനെ എഴുതി വെക്കുവോ? ഒന്നും കാണാണ്ട് അങ്ങനെ എഴുതുവോ? ഇല്ല. അത് നമ്മൾ ചിന്തിക്കണം, നമുക്ക് നമുക്കത് മനസ്സിലാവണം. ഇതിന്റെ എന്തിനാ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? അപ്പോ കേൾക്കുമ്പോ ടെൻഷൻ ഉണ്ടാവുന്നുണ്ടാവും ആൾക്കാർക്ക്, നമുക്ക് എന്താ പറയാ, ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ അതിന്റെ നമ്മളാ നിധിധ്യാസനം ചെയ്യുക 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 ഭഗവാന്റെ സകല വസ്തുക്കളിലുള്ള ഭഗവാന്റെ സാന്നിധ്യത്തിന്റെ സ്വരൂപത്തെ നമുക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ടാണ് അങ്കുലിമാല വെട്ടാൻ വന്നപ്പോ ബുദ്ധൻ അദ്ദേഹത്തിനെ അനുഗ്രഹിച്ചതും, കൊല്ലാൻ വന്ന രത്നാകരനെ സപ്തർഷികൾ അനുഗ്രഹിച്ചതും. നാച്ചുറലി അതെന്തായി? രത്നാകരൻ വാൽമീകിയായി, അങ്കുലിമാല സന്യാസിയായി. കക്കാൻ വന്ന കൊള്ളക്കാരെ വാസ്തവത്തില് മങ്ങാട്ടച്ഛന്റെ രൂപത്തിൽ ഒന്ന് ഭഗവാൻ അനുഗ്രഹിക്കുക ചെയ്തു. അതുകൊണ്ടാണ് പൂന്താനത്തിന്റെ മോതിരം അദ്ദേഹത്തിന് ഭഗവാന് കിട്ടിയ കഥ തന്നെ ഉണ്ടായത് അല്ലെ. നമ ഉഷ്ണീഷിണേ ഗിരിജരായ കുലുഞ്ചാനാമ്പതയേ നമ. ഉഷ്ണീഷം, ഉഷ്ണീഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലപ്പാവ്, തലയിൽ കെട്ട്, തലയിലെ കെട്ട് കെട്ടിനാണ് ഉഷ്ണീഷം എന്ന് പറയാം. കഥകളിയിലൊക്കെ ഉണ്ട് ഉഷ്ണീഷം എന്ന് പറയാം, തലയിലെ കെട്ടിനാണ് ഉഷ്ണീഷം എന്ന് പറയാം. ഗ്രാമങ്ങളിലൊക്കെ, നോർത്ത് ഇന്ത്യയിലൊക്കെ ഗ്രാമങ്ങളിൽ ജനങ്ങൾ തലയിൽ കെട്ട് കെട്ടും, അവരെ പോലെ തലയിൽ കെട്ടും കെട്ടി അവരുടെ കൂടി നടന്ന് മോഷണം ചെയ്യണവൻ ഗിരിജരായ. ഗിരി പർവ്വത പ്രദേശങ്ങളിൽ സഞ്ചരിക്കുന്ന ആൾക്കാരുണ്ട്, വിറക് വെറുക്ക അങ്ങനെ പല കാര്യങ്ങൾക്ക് പോണ ആൾക്കാർ, അവരുടെയൊക്കെ വസ്ത്രവും ധനമൊക്കെ കക്കുന്നവൻ. കുലുഞ്ച, കു അവിടെ ഭൂമി എന്ന ശബ്ദം, വീട്, ഒരിടം, പ്രോപ്പർട്ടി. ആ മറ്റുള്ളവരുടെ ഭൂമി, വീട്, പുരയിടം ഒക്കെ കള്ളത്തരങ്ങളിൽ കൂടെ അടിച്ചു മാറ്റണവര്, മറ്റൊരാളുടെ വീടിനെ കൈവശപ്പെടുത്തുന്നവർ, അതിന്റെ അങ്ങനെയൊക്കെയുള്ള രുദ്രന് നമസ്കാരം. നമ ഇഷുമദ്ഭ്യോ ധന്വാവിഭ്യശ്ചവോ നമ. ഇഷുമദ്ഭ്യ, വീണ്ടും അമ്പ് ധരിച്ചവർക്ക് നമസ്കാരം. ധന്വാവിഭ്യ, വില്ലുകൾ ധരിച്ചവർക്ക് നമസ്കാരം. ഇവിടെയൊക്കെ വ എന്നുള്ള ശബ്ദമുണ്ട്, അതാണ് വോ നമ. വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നർത്ഥം. വഹ, വ അനുസ്വാരം. ഇത് അടുത്ത എല്ലാ മന്ത്രങ്ങളിലും വരും. അങ്ങനെയുള്ള നിങ്ങൾക്ക് നമസ്കാരം എന്ന് അർത്ഥം എടുത്തോളണം. അപ്പോ നമ്മള് നമ ഇഷുമദ്ഭ്യോ ധന്വാ വിഭ്യശ്ചവോ നമ, അങ്ങനെയുള്ള നിങ്ങൾക്ക് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ എടുക്കുന്നത്. നമ ആധന്വാനേഭ്യ പ്രതിധനാനേഭ്യശ്ചവോ നമ. ആധന്വാനേഭ്യ, വില്ലു കൊലയ്ക്കുന്നവർക്ക് നമസ്കാരം. പ്രതിധാനേഭ്യ ഓ നമ, അമ്പ് തൊടുത്തു നിൽക്കുന്നവർക്ക് നമസ്കാരം. നമ ആയച്ഛദ്ഭ്യോ വിസൃജദ്ഭ്യശ്ചവോ നമ. ആയച്ഛദ്ഭ്യ, ഞാൻ വലിച്ചു മുറുക്കി അയക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നവന് നമസ്കാരം. വിസൃജദ്ഭ്യജവ നമ, അമ്പ് അയക്കണവന്, അമ്പിനെ വിസർജിക്കുന്നവൻ, അവിടുന്ന് വിട്ടുകളയുന്നവന് നമസ്കാരം. നമ അസ്യഭ്യോ നമോ അസ്യഭ്യോ
വിദ്യശ്ച പോ നമ വിദ്യഭ്യശ്ച പോ നമ വിദ്യഭ്യശ്ച പോ നമ കൃത്യ പ്രൊണൗൺസേഷൻ നമോ അസദ്ഭ്യോ വിദ്യഭ്യശ്ച പോ നമ അസദ്ഭ്യ നമ അസദ്ഭ്യൻ എന്ന് പറഞ്ഞാൽ അസദ്ഭ്യൻ അസദ് അസദ്ഭ്യ അല്ല അസദ്ഭ്യ ദ്ഭ്യുണ്ട് അസദ്ഭ്യശ്ച അസദ്ഭ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പ് ഇവിടുന്ന് അയച്ചവനെ നമസ്കാരം വിദ്യഭ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലക്ഷ്യം കണ്ടവനെ ലക്ഷ്യത്തിൽ അമ്പ് തറപ്പിച്ചവന് നമസ്കാരം അമ്പ് ലക്ഷ്യത്തിൽ കൊള്ളിച്ചവന് നമസ്കാരം നമ ആസീനേഭ്യ ശയാനേഭ്യശ്ച വോ നമ ആസീനേഭ്യശ്ച അവർ ഇരിക്കുന്നവന് നമസ്കാരം ശയാനേഭ്യശ്ച കിടക്കുന്നവന് നമസ്കാരം അതിന്റെ ചുരുക്ക അർത്ഥം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് പറയാം വലിയ അർത്ഥം എടുത്തു കഴിഞ്ഞാൽ ഇരിക്കുന്നവൻ ശിവൻ ശയിക്കുന്നവൻ വിഷ്ണു അവർക്ക് രണ്ടുപേർക്കും നമസ്കാരം എന്നുള്ള അർത്ഥത്തിലും അത് പറയാം നമ സ്വഭദ്യോ ജാഗ്രദ്ഭ്യശ്ചവോ നമ സ്വഭദ്യ നമ എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നവന് നമസ്കാരം ജാഗ്രദ്ഭ്യശ്ചവോ നമ എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുന്നവന് നമസ്കാരം നമസ്തിഷ്ഠദ്ഭ്യോ ധാവദ്ഭ്യശ്ചവോ നമ തിഷ്ഠദ്ഭ്യ എന്ന് പറഞ്ഞാൽ നിൽക്കുന്നവന് നമസ്കാരം ദാവദ്ഭ്യ എന്ന് പറഞ്ഞാൽ ഓടുന്നവന് നമസ്കാരം നോക്കൂ കാണുന്നതൊക്കെ ഭഗവാനോട് നിർത്തുകയാണ് നിങ്ങൾ ആ കേൾക്കുന്ന വാക്ക് മാത്രം എടുത്തിട്ട് അത്ഭുതപ്പെടുക അല്ലെങ്കിൽ സംശയിക്കുകയും ചെയ്യരുത് ഓരോതരം ചലനങ്ങളിലുള്ള അവസ്ഥകളിലും ഭഗവാനെ കാണുന്നു നമസ്സഭാഭ്യ സഭാപതിഭ്യശ്ചവോ നമ സഭാഭ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയുടെ രൂപത്തില് ഇപ്പൊ നിങ്ങള് സഭയാണ് എനിക്ക് നിങ്ങൾ സഭയാണ് ആ സഭാഭ്യനമാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയുടെ രൂപത്തിലിരിക്കുന്ന രുദ്രനായിട്ടുള്ള നിങ്ങൾക്കൊക്കെ നമസ്കാരം സഭാപതിഭ്യശ്ച സഭാപതികൾക്ക് സഭയുടെ അരങ്ങത്തിരിക്കണവർക്ക് സഭാപതികൾക്കൊക്കെ നമസ്കാരം നമോ അശ്വേഭ്യോ അശ്വപതിഭ്യശ്ച ഓ നമ മന്ത്രം അവസാനിച്ചു മൂന്നാം അനുവാദം അവസാനിക്കുകയാണ് അശ്വേഭ്യ കുതിരകൾക്ക് നമസ്കാരം അശ്വപതിഭ്യ കുതിരക്കാർക്കും നമസ്കാരം കുതിരയ്ക്ക് മാത്രമല്ല നമസ്കാരം കുതിരക്കാർക്കും നമസ്കാരം ഇങ്ങനെ ഇത്രയും എന്താ പറയാ ഡീറ്റെയിൽഡ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് 17 ചെറുമന്ത്രങ്ങൾ ആണ് തോന്നുമെങ്കിൽ ഇത് വാസ്തവത്തിൽ ഒറ്റ മന്ത്രമാണ് ഈ മന്ത്രത്തിന്റെ ഛന്ദസ് ബൃഹതിയാണ് ഇതിന്റെ ഋഷി ദേവതയും രണ്ടും അതായത് ഈ മന്ത്രം ആദ്യം ലഭിച്ച ആളും അല്ലെങ്കിൽ പ്രകാശിപ്പിച്ച ആളും ആരെ കുറിച്ചാണോ മന്ത്രം എന്നുള്ളത് രണ്ടും പരമേശ്വരൻ തന്നെയാണ് പരമേശ്വര ഋഷി ബൃഹതി ഛന്ദ പരമേശ്വരോ ദേവത എന്നും വലിയ വിശാലമായിട്ടൊരു ധ്യാനമാണ് ഇതിനുള്ളത് വിശാലമായിട്ടൊരു ധ്യാനമാണ് രൂപ്യോയവന സമ്പന്ന എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു കുറച്ച് വലിയ അധികമുണ്ട് ആ മന്ത്ര ആ ധ്യാനം താന്ത്രികമായിട്ട് ഭഗവാനെ ഈ മന്ത്രങ്ങൾ മൂന്നാമത്തെ ഈ അനുവാദം കൊണ്ട് ഉപാസിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്നുള്ളത് വേട്ടക്കാരനായിട്ട് വേണം ഭഗവാനെ ധ്യാനിക്കാൻ വേട്ടക്കാരൻ കിരാതമൂർത്തിയെ തന്നെ പറഞ്ഞോളൂ വേട്ടക്കാരനായിട്ട് വേണം ധ്യാനിക്കാൻ കാടിന്റെ ദേവനായിട്ട് ചെറുപ്പക്കാരനായിട്ട് സുന്ദരനായിട്ട് ഇപ്പം മുളച്ചു വന്നിട്ടുള്ള വെളുത്ത താമരപ്പൂവോ അല്ലെങ്കിൽ ഒരു മാമ്പഴമോ പോലെ ധാരാളം പുഷ്പങ്ങൾ അണിഞ്ഞിട്ട് അതിമനോഹരമായിട്ടുള്ള മയിൽപ്പീലികൾ ശിരസിൽ ചൂടിയിട്ട് മുഖം ശരത്കാലത്തെ ചന്ദ്രനെ പോലെ തെളിഞ്ഞ് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ചർമ്മം കൊണ്ടുള്ള വസ്ത്രത്തെ എടുത്തിട്ട് അതും പുതിയ താമരപ്പൂവിന്റെ രാവിലെ വിരിഞ്ഞിട്ടുള്ള താമരപ്പൂവ് പോലെ നല്ല മിനുപ്പുള്ള വസ്ത്രം ഇടത്തും വലത്തും ഭഗവാന്റെ ശരീരത്തില് വെളുത്ത മാലകൾ കിടക്കുന്നുണ്ട് പുഷ്പങ്ങളുടെ ശത്രുക്കൾക്ക് പോലും കണ്ടാൽ സന്തോഷം തോന്നും കദംബ പുഷ്പങ്ങൾ കൊണ്ടാണ് ഭഗവാന്റെ ഇടുപ്പിൽ അലങ്കരിച്ചിരിക്കുന്നത് കടമ്പ വൃക്ഷത്തിലെ കദംബ പുഷ്പങ്ങൾ കൊണ്ട് അത് അരയിൽ കെട്ടിയിട്ട് അത് കാൽമുട്ട് കണങ്കാലുകൾ വരെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട് അരയിൽ ഇങ്ങനെ മാല മാലയിട്ട് നിറമാലയ്ക്ക് കെട്ടില്ല അതേപോലെ കയ്യില് ഒരു വില്ലും മമ്പും പിടിച്ചിട്ടുണ്ട്
വലത്തെ കൈയുണ്ട്, വലത്തെ കൈയിൽ ഇടത്തെ കൈയുണ്ട്, അമ്മയെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. സുന്ദരിയായിട്ടുള്ള കളങ്കരഹിതയായിട്ടുള്ള അമ്മ ഉമ പാർവതി അതിസുന്ദരിയായിട്ട് അനേകം ആഭരണങ്ങൾ ധരിച്ചിട്ടുള്ള ത്വരിത കാടാമ്പുഴയിൽ ഇരിക്കുന്ന രൂപം ആ അമ്മയെ അങ്ങോട്ട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ധാരാളം പുഷ്പങ്ങളുണ്ട് രണ്ടുപേരുടെ മേത്തും. കാടാമ്പുഴയിൽ പൂമൂടൽ വിശേഷമാണ് അറിയാലോ. ചുറ്റും ഒരുപാട് ബാലകന്മാരായിട്ടുള്ള കുട്ടികളും ധാരാളം വേട്ടനായ്ക്കളും അവരുടെ മുന്നിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നു. അങ്ങനെയുള്ള കിരാതമൂർത്തിയായിട്ടുള്ള ഭഗവാനെയാണ് ഈ മൂന്നാമത്തെ അനുവാദം കൊണ്ട് വാസിക്കേണ്ടത്. ഇതിനും പ്രാജാപത്യകരക്ഷരം എന്ന് പറയുന്ന വ്രതം വളരെ വിശേഷമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് എന്താണ് പ്രാജാപത്യകരക്ഷരം, അത് എന്താണ് ആ വ്രതം. പ്രാജാപത്യകരക്ഷരം ചെയ്തുകൊണ്ട് 5000 പ്രാവശ്യം ഈ മൂന്നാം അനുവാദം ജപിച്ചാൽ പകർച്ചവ്യാധികൾ രാജ്യത്ത് പടരുന്നതിനും ദുർബാധകൾ നീങ്ങിപ്പോണേനും ശത്രുനാശത്തിനും വളരെ വിശേഷമാണ്. മല്ലികാർജുനൻ എന്തിനാ കർണാടകത്തിലേക്കൊക്കെ പോണത്? വേട്ടക്കുരുമകൻ, നമ്മുടെ വേട്ടക്കുരുമകനല്ല വേട്ടക്കരൻ, വേട്ടക്കുരുമകൻ ഈ വേട്ടക്കരനായിട്ടുള്ള വേട്ടക്കാരനായിട്ടുള്ള ശിവനും കിരാത ശിവനും കിരാത പാർവതിക്കും ഉണ്ടായിട്ടുള്ള പുത്രനാണ്. അതിന്റെ ഭാവം വേറെയാണ്, മന്ത്രം വേറെയാണ്. വേട്ടക്കരന് വേട്ടക്കാരനായിട്ടുള്ള ശിവന് അമ്പും വില്ലും മാത്രമേ ഉണ്ടാവുള്ളൂ. വേട്ടക്കുരുമകനാകുമ്പോ കയ്യിൽ ചുരികയും കൂടെ കഠാരമായി ചുരികയുണ്ടാവും. രണ്ട് ധ്യാനമാണ്. വേട്ടക്കാരനെ ശാസ്താവായിട്ടുള്ള നമ്മുടെ നാട്ടിൽ വേട്ടക്കുരുമകനെ ശാസ്താവാണ്, ശാസ്താവാണ്. ശാസ്താവ് ശിവന്റെയും വിഷ്ണുവിന്റെയും പുത്രനാണ്. വേട്ടക്കുരുമകൻ കിരാത ശിവന്റെയും കിരാത പാർവതിയുടെയും പുത്രനാണ്. വടക്കുന്നാൾ ക്ഷേത്രത്തിനുള്ളിൽ ഇരിക്കുന്നത് വേട്ടക്കാരനായിട്ടുള്ള ശിവനാണ്. ബാലുശ്ശേരി കോട്ട പോലുള്ള സ്ഥലങ്ങളിൽ ഇരിക്കുന്നത് വേട്ടക്കുരുമകനായിട്ടുള്ള ഇവരുടെ പുത്രനായിട്ടുള്ള ഭഗവാനാണ്. വ്യത്യാസമുണ്ട്. ഇനിവേ അത് വേറൊരു വിഷയമാണ്, വലിയൊരു ടോപ്പിക്കാണ്, ഒരു മഹാശക്തിയാണത്. യുദ്ധേ നിർജിത്യ വർത്തം തഥമിത കൃപയാ വിഷ്പുരൽ സത്യലക്ഷ്മ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു ധ്യാനമുണ്ട്. അതിൽ പറയുന്ന ഭഗവാനെയാണ് നമ്മളിവിടെ ഇപ്പൊ പറഞ്ഞത്. അത് കഴിഞ്ഞ നാലാമത്തെ അനുവാദത്തിലേക്ക് കടക്കുന്നു. നാലാമത്തെ അനുവാദം എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, നമ്മുടെ ചുറ്റും നിന്ന് ഈ നമ്മളെ താടനം ചെയ്യുന്ന തല്ലുന്ന ആൾക്കാരെയാണ് ആദ്യത്തെ മന്ത്രത്തിൽ തന്നെ പറഞ്ഞത്. ഇവിടെയും സർവാത്മകത്വം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. നെഗറ്റീവ് ക്വാളിറ്റീസ് ആണ്. നമ ആവ്യാധിനിഭ്യോ വിവദ്യന്തിഭ്യശ്ചവോ നമ. ആവ്യാധിനിഭ്യ എന്ന് പറഞ്ഞ താടനശീലകൾക്ക് നമസ്കാരം. ആവ്യാധിനിഭ്യ എന്ന് പറഞ്ഞാൽ അടുത്ത് നിന്നിട്ട് അടിക്കുന്ന സ്ത്രീകളെയാണ് പറയുന്നത്. അതെന്താ അതിന്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ വിശദീകരിക്കേണ്ടി വരും. വിവിധ്യന്തിഭ്യാസം, വിവിധ തരത്തിൽ തല്ലുന്നവർക്ക്, അടുത്തുനിന്ന് തല്ലുന്നവർ മാത്രമല്ല പല തരത്തിലും തല്ലുന്നവർ, ബൃഹപ്രകാരത്തിൽ തല്ലുന്ന സ്ത്രീകൾ, അവർക്കൊക്കെ നമസ്കാരം എന്ന് പറഞ്ഞു, അവരൊക്കെ ഭഗവാനാണെന്ന് പറഞ്ഞു. അതായത് വയലന്റ് ആയിട്ടുള്ള സ്ത്രീകൾ, നാല് വശത്തുനിന്നും ആക്രമിക്കാനുള്ള കഴിവുള്ള സ്ത്രീകളെയാണ് പറയുന്നത്. പലതരത്തിലും ആക്രമിക്കാൻ കഴിവുള്ള സ്ത്രീകളെയും പറയും. അപ്പൊ സർവാത്മകത്വം കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അത് പറയണത്. ചുറ്റും നിന്ന് പ്രഹരിക്കുന്ന ആൾക്കാരുടെ സ്വരൂപമായിട്ട് അത് മാത്രമായിട്ട് എടുത്താൽ മതി എന്ന് ആചാര്യന്മാർ പറയാനുണ്ട്. സ്ത്രീകളെ നമ്മൾ വിശേഷിച്ച് പറയണ്ട, പലവിധത്തിലും നമ്മളെ ആക്രമിക്കുന്നവര് അങ്ങനെയുള്ള അർത്ഥത്തിൽ എടുത്താൽ മതി. അങ്ങനെയൊക്കെയുള്ളവരുടെ രൂപത്തിലുള്ള രുദ്രന് നമസ്കാരം. നമ ഉഗണാഭ്യസ്ത്രഹംഹതിഭ്യശ്ചവോ നമ. ഉത്കൃഷ്ടങ്ങളായിട്ടുള്ള സപ്തവാതിൽക്കളെ തുടങ്ങിയിട്ടുള്ള ആ ദേവതാ വിശേഷങ്ങളുടെ രൂപമായിട്ടുള്ള ശ്രീരുദ്രന് നമസ്കാരം എന്നാണ്. അത് മാത്രമാണോ, ഹിംസിക്കാനുള്ള ശക്തിയുള്ള ദുർഗ തുടങ്ങിയിട്ടുള്ള ദേവതകളുടെ രൂപത്തിലുള്ള രുദ്രനും നമസ്കാരം. ഉഗണാഭ്യ എന്ന് പറയുമ്പോൾ അവിടെ ഉത്കൃഷ്ടമായിട്ടുള്ള ഗുണങ്ങളുള്ളത്,
തൃംഹതിഭ്യ എന്ന് പറഞ്ഞാൽ ഹിംസാകാരികളായിട്ടുള്ളവർക്ക്. അപ്പൊ ഉഗണ എന്നുള്ള ശബ്ദം കൊണ്ട് സപ്തമാതൃക്കളെ, ബ്രാഹ്മി മഹേശ്വരി ജൈവ കൗമാരി വൈഷ്ണവീതത വാരാഹി ച ഇന്ദ്രാണി ചാമുണ്ഡ സപ്തമാതര. അമ്പലങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ പ്രദർശനം പോകുമ്പോൾ ഇങ്ങനെ അപ്പന്മാരി കല്ലുകൾ കാണില്ലേ, ചില ആൾക്കാർ അതിന്റെ മുകളിലൊക്കെ കിടന്ന് നമസ്കരിച്ച് തൊട്ടുതല വെക്കണം. അതൊന്നും തൊട്ടുതല വെക്കാൻ പാടുള്ളതല്ല, ബലിക്കല്ലുകൾ തൊട്ടുതല വെക്കാൻ പാടില്ല. ഈ ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാർ സകല കല്ലിലും പോയിട്ട് നമസ്കരിക്കുകയും തൊട്ടുതല വെക്കുകയും ചെയ്യണം പുറത്തുനിന്നൊക്കെ വരണവര്. പക്ഷെ നമ്മുടെ ആൾക്കാർ ചെയ്യണ കാണാറുണ്ട്. അപ്പൊ ഞാനത് ഇപ്പൊ ഈ അവസരം വന്നപ്പോ പറയണം, ഞാൻ ഇന്നലെ ബലിക്കല്ലുകളെ ചവിട്ടണതിനെ കുറിച്ച് പറഞ്ഞു, അതേപോലെ തന്നെയാണ്, തൊട്ടുതല വെക്കരുത്, സ്പർശിക്കരുത്, അതിനെ പ്രദർശനവും വെക്കണ്ട പ്രത്യേകമായിട്ട്. ബ്രാഹ്മി മഹേശ്വരി കൗമാരി വൈഷ്ണവി വാരാഹി ഇന്ദ്രാണി ചാമുണ്ഡി ഇവരാണ് ഒമ്പത് അമ്മമാര്. വീരഭദ്രസ്വാമിയോടും ഗണപതിയോടും കൂടിയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അതാണ് ഒമ്പത് കല്ല് അവിടെ കാണുന്നത്. തൃംഹതി ഹിംസായാം, ഹിംസയെ ഉണ്ടാക്കണവള് ദുർഗ, ദുർഗാദേവിയാണ് ഹിംസയെ ഉണ്ടാക്കുന്നത്. അപ്പൊ ദേവിയെ അവിടെ സൂചിപ്പിച്ചില്ല. ഒരു ദുർഗാദേവിയുടെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മയുടെ ഒരു പ്രത്യേകത ദുഷ്ടശക്തികളെ ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചോളും. അതുകൊണ്ടാണ് അവിടെ ദേവിയെ സൂചിപ്പിച്ചിരിക്കുന്നത്. നമോ ഗൃത്സേഭ്യോ ഗൃത്സപതിഭ്യശ്ചവോ നമ. മേധാവികളായിട്ടുള്ള ആൾക്കാരുടെ രൂപത്തിൽ ഇരിക്കുന്ന രുദ്രന് നമസ്കാരം. ആ മേധാവികളായവരുടെ മേലധികാരികളായിട്ടിരിക്കുന്നവരുടെ രൂപത്തിലുള്ള രുദ്രനും നമസ്കാരം എന്നും ഒരർത്ഥം. വിഷയവസ്തുക്കളോട് അറ്റാച്ച്മെന്റ് ബന്ധം വെച്ചിരിക്കുന്ന ആൾക്കാരെയും ഗൃത്സപതി ഗൃത്സേഭ്യന്മാരെ എന്ന് പറയാം. വിഷയവസ്തുക്കളോട് ബന്ധം വെച്ചിരിക്കുന്ന, അതിൽ ആകർഷിക്കപ്പെട്ടിരിക്കുന്നവര്, അങ്ങനെ ആകർഷിക്കപ്പെട്ടിരിക്കുന്നവരെ രക്ഷിക്കുന്നവര് അവര് ഗൃത്സപതികൾ. അങ്ങനെയും അർത്ഥം എടുക്കാം. ഇനി വേറെ അർത്ഥം എടുക്കാം, ബുദ്ധിശക്തി കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ ഗൃത്സന്മാര്, അവരെ സംരക്ഷിച്ച് നിർത്തുന്നവര് ഗൃത്സപതികൾ. അപ്പൊ ബൗദ്ധികമായിട്ടുള്ള ധനമുള്ളവര്, ഇന്റലക്ച്വൽ കഴിവുകളുള്ള ആൾക്കാർ, ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാര്, അവര് ഗൃത്സേഭ്യ എന്ന വാക്കുകൊണ്ട് പറഞ്ഞിട്ട് അവരെ സംരക്ഷിക്കുന്നവർ, അറിവുള്ളവരെ സംരക്ഷിക്കുന്നവര്, അല്ലെങ്കിൽ ബുദ്ധിമാന്മാരെ സംരക്ഷിക്കുന്നവർ, അവരുടെ പതിയിലുള്ള ഒരു വേറൊരു അർത്ഥത്തിൽ എടുക്കാം. ഇനി ഗൃത്സേഭ്യം എന്നുള്ളതിന് വേറൊരു അർത്ഥം എടുത്താൽ, ഞാൻ പറഞ്ഞല്ലോ വിഷയവസ്തുക്കളോട് നിൽക്കുക എന്നുള്ളതിന്റെ, പ്രപഞ്ചത്തിലുള്ള മായ രൂപത്തിലുള്ള വസ്തുക്കളോട് അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നവർ എന്നുള്ളതിന് നല്ല നാടൻ അർത്ഥത്തിലെടുത്താൽ വിഷയലമ്പടന്മാർക്ക് നമസ്കാരം. ഗൃത്സപതിഭ്യ, ഈ വിഷയലമ്പടന്മാരെ പാലിച്ചുകൊണ്ട് രക്ഷിച്ചുകൊണ്ട് നടക്കുന്നവർക്ക് അവർക്ക് നമസ്കാരം. അപ്പൊ ബുദ്ധി കൊണ്ട്, അധികാരം കൊണ്ട്, വിഷയവാസന കൊണ്ട് ഇതുകൊണ്ടൊക്കെ നടക്കുന്ന ആൾക്കാരെയും അവരെയൊക്കെ സംരക്ഷിക്കണവരെയും ശ്രീരുദ്രരൂപമായിട്ട് കണ്ടിട്ട് രുദ്രരൂപമായി കണ്ട് നമസ്കരിക്കുന്നു. നമോ വ്രാതേഭ്യോ വ്രാതപതിഭ്യശ്ചവോ നമ. വ്രാതേഭ്യന്മാര്, വ്രാതേഭ്യ പലതരം ജാതികളിലുള്ളവർക്ക് നമസ്കാരം. വ്രാതപതികള് അവർക്ക് നമസ്കാരം, അവരുടെ നായകന്മാർക്ക് നമസ്കാരം. അവരെയൊക്കെ ശ്രീരുദ്രനായിട്ട് കണ്ടിട്ട് നമസ്കരിക്കുകയാണ്. പലതരം ജാതികളുടെ സംഘങ്ങളുടെ രൂപമായിട്ടുള്ള രുദ്ര അങ്ങേക്ക് നമസ്കാരം. അവരുടെ ഒക്കെ രക്ഷകന്മാരായിട്ടുള്ളവരുടെ രൂപത്തിലിരിക്കുന്ന, നായകന്മാരായിട്ട് രൂപത്തിലിരിക്കുന്ന രുദ്രനും നമസ്കാരം. അങ്ങനെ ഓരോരോ ഗണങ്ങളുടെ സ്വരൂപങ്ങളിലിരിക്കുന്ന ആ ഗണപതിയായിട്ടും, ഗണങ്ങളായിട്ടും ഗണപതിയായിട്ടും ഇരിക്കുന്നവൻ എന്നുള്ള ഒരു അന്തരാർത്ഥം കൂടെ അവിടെ നമുക്ക് എടുക്കാം. വ്രാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വ്യത്യസ്തമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നവര് എന്നും അർത്ഥം എടുക്കാം. വ്രാതേഭ്യ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ജോലികളിൽ വ്യാപൃതരായിരിക്കുന്നവരെ രക്ഷിക്കുന്ന മേലധികാരികൾ. അപ്പൊ പ്രിയോണും ക്ലർക്കും സൂപ്രണ്ടും ആയിട്ട് ഒക്കെയുള്ള ആൾക്കാരുണ്ട്. അവരുടെ മുകളിലുള്ള മാനേജറും വൈസ് പ്രസിഡന്റും പ്രസിഡന്റും അല്ലെങ്കിൽ സിഇഒയും ഒക്കെ ഭഗവാനാണ് എന്നാണ് നമുക്ക് പറഞ്ഞത്. അത് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞു, നമോ ഗണേഭ്യോ ഗണപതിഭ്യശ്ചവോ നമ. പ്രമഥാദികളായിട്ടുള്ള ഗണങ്ങൾ, ഇന്നലെ ഞാൻ പ്രമഥനും ഒക്കെ ആരാണെന്ന് പറഞ്ഞു, മഹാവിഷ്ണുവിനാണെങ്കിൽ കുമുദൻ എന്നൊക്കെ തുടങ്ങിയിട്ട് ഗണങ്ങളെ കുറിച്ച് പറഞ്ഞു. ആ ഗണങ്ങളുടെ, ഗണങ്ങൾക്ക് നമസ്കാരം. ആ ഗണങ്ങളും ഭഗവാൻ തന്നെയാണ്. ഗണപതിഭ്യശ്ച, ഗണങ്ങളുടെ പതി, ഗണപതിക്കും നമസ്കാരം
അത് ഗണപതി ഭഗവാൻ എന്ന് അർത്ഥമെടുക്കാൻ ഗണങ്ങളുടെ പതിയായിട്ടുള്ള ഏത് ഏത് ശക്തിക്കും എന്നുള്ള അർത്ഥത്തിൽ കൂട്ടങ്ങളുടെ ശക്തിക്കുന്ന അർത്ഥം എടുക്കാം. അപ്പൊ ഗണപതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദികേശം തുടങ്ങിയിട്ടുള്ളവരുടെ ഗണപതികൾ, അതിൻ്റെയും മുകളിൽ ഗണപതി ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമി ഒക്കെ വരും. ഗണശബ്ദം കൊണ്ട് അവിടെ ദേവഗണം ഭൂതഗണങ്ങളെ നമുക്ക് അർത്ഥമെടുക്കാം. അപ്പം വിശാലമായിട്ടുള്ള അർത്ഥം, നമോ ഗണേഭ്യോ ഗണപതിഭ്യശ്ച, നമോ വിരൂപേഭ്യോ വിശ്വരൂപേഭ്യശ്ചവോ നമ, വികൃതമായിട്ടുള്ള വിരൂപമായിട്ടുള്ള വസ്തുക്കളായിട്ടുള്ളവരുടെയൊക്കെ സ്വരൂപമായിട്ട് അവരുടെ അന്തര്യാമിയായിട്ടിരിക്കുന്ന രുദ്രന്റെ നമസ്കാരം. വിശ്വരൂപേഭ്യ, ആനാസിംഹം തുടങ്ങിയിട്ടുള്ള വിവിധമായിട്ടുള്ള രൂപങ്ങളോട് കൂടിയിട്ടുള്ള രുദ്രനും നമസ്കാരം. ഗണങ്ങളൊക്കെ വിരൂപന്മാരാണെന്നുള്ളൊരു അർത്ഥമുണ്ട്, അതുകൊണ്ട് വിരൂപന്മാരുടെ അകത്തിരിക്കുന്നവനായിട്ടുള്ള രുദ്രൻ നമസ്കാരം. വിശ്വരൂപേഭ്യ, അനേക തരത്തിലുള്ള ഗണങ്ങളായിട്ടിരിക്കുന്ന വിവിധ വിവിധ ആകൃതികളിലിരിക്കുന്ന ഗണങ്ങളുടെ എന്നുള്ള അർത്ഥം. ഇനി വിരൂപം എന്നുള്ള അർത്ഥത്തിന് വൃത്തികെട്ട രൂപം എന്ന് മാത്രമല്ല അർത്ഥം, രൂപമേ ഇല്ലാത്തത്, ഫോംലെസ്, നിരാകാരമായിട്ടുള്ളത്, അങ്ങനെയുള്ളതിനും രുദ്രൻ നമസ്കാരം. വിശ്വരൂപം, ഈ കാണാനായിട്ടുള്ള വിവിധ വിവിധ വസ്തുക്കളുടെ രൂപങ്ങളായിട്ടിരിക്കുന്ന ആ ഭഗവാനും നമസ്കാരം. പ്രദക്ഷിണം വെക്കേണ്ടത് വലതുവശത്ത്, അതെ, അതുകൊണ്ടാണ് ഇതിനെ പ്രദക്ഷിണം എന്ന് പറയണത്, അല്ലെങ്കിൽ പ്ര ഉത്തരം എന്നേ പറയുള്ളൂ തിരിച്ചാ പോകണമെന്നുണ്ടെങ്കിൽ. പ്രദക്ഷിണം എന്ന് പറയാൻ കാരണം തന്നെ നമ്മുടെ വലത്ത് വശത്ത് ഇത് വരേണ്ട വിധത്തിൽ വരും പ്രദക്ഷിണം വെക്കണുണ്ട്. നമ്മുടെ റിവേഴ്സ് വരുമ്പോൾ സോമസൂത്രമായിട്ട് പ്രദക്ഷിണം വയ്ക്കും ക്ഷേത്രങ്ങളിൽ. ശരിക്കുള്ള പ്രദക്ഷിണ രീതി അതാണ്, പൂർണ്ണ പ്രദക്ഷിണങ്ങൾ ശരിക്കും പറഞ്ഞിട്ടില്ല. അത് വേറെ, നമ്മൾ മറ്റ് ക്ഷേത്രങ്ങളിൽ പൂർണ്ണ പ്രദക്ഷിണം വട്ടത്തിലാണ് ചെയ്യണത്, പക്ഷെ അതിനൊരു കാരണമുണ്ട്, അത് പിന്നീട് ഒരിക്കൽ പറയാം. പ്രദക്ഷിണത്തിനെ കുറിച്ച് പറയുമ്പോൾ പറയാം എന്നെങ്കിലും ആരാണ്. അപ്പോ അത്, അപ്പോ ഈ രൂപങ്ങളെ കുറിച്ച് എന്താ പറയാ, പറഞ്ഞതിന് ശേഷമാണ് നമോ മഹദ്ഭ്യക്ഷുല്ലഗേഭ്യശ്ചവോ നമ, ജ്ഞാനം തുടങ്ങിയിട്ടുള്ള ഗുണങ്ങളെ കൊണ്ട് മഹാന്മാരായിട്ടുള്ളവരുടെ രൂപത്തിലുള്ള രുദ്ര നമസ്കാരം. അപ്പൊ നമുക്ക് കുറച്ച് സമാധാനം ഉണ്ടാവില്ലേ, ഭഗവാനെ കുറച്ച് നല്ല ഗുണങ്ങൾ പറയുന്നുണ്ട്, നേരത്തെ കള്ള കൊലപാതകം എന്നൊക്കെ വിളിച്ചു. പിന്നെ ഉടനെ പറഞ്ഞു ക്ഷുല്ലഗേഭ്യശ്ച, ക്ഷുദ്രന്മാരായിട്ടുള്ളവരുടെ രൂപത്തിലുള്ള രുദ്രനും നമസ്കാരം. മഹത്തുക്കളുടെ രൂപത്തിലും നമസ്കാരം, ക്ഷുദ്രന്മാരുടെ രൂപത്തിലുള്ള ഭഗവാനും നമസ്കാരം. നമ്മളപ്പോഴേക്കും സന്തോഷിച്ചു, നമുക്ക് ഈ സ്തുതിക്കാൻ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. മോശം ഗുണങ്ങളും ഭഗവാനാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിശാല ബുദ്ധി മനുഷ്യൻ ഇല്ലാണ്ട് പോയപ്പോഴാണ് നമ്മൾ മറ്റു മതങ്ങളുടെ സ്ട്രക്ചറിലേക്ക് അതപ്പതിച്ചത്. എല്ലാം ഭഗവാനായിട്ട് കാണാനുള്ള ഒരു മഹത്തായ സംസ്കാരം നമുക്ക് ഉണ്ടായിരുന്നു, അത് നമ്മൾ തകർത്ത് കളഞ്ഞു. ഇനി മഹദ്ഭ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണിമാതി അഷ്ടൈശ്വര്യങ്ങളുള്ള സിദ്ധികളുള്ള, അണിമ മഹിമ ഗരിമ എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ അഷ്ട ഐശ്വര്യങ്ങൾ അഷ്ട സിദ്ധികളുള്ളവർക്ക്, അവർക്ക് നമസ്കാരം. ക്ഷുല്ലഗേഭ്യശ്ച, ക്ഷുദ്രജീവികൾക്ക് എന്നുള്ളത് മാത്രമല്ല, ക്ഷുദ്രമായിട്ടുള്ള അറിവ് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നവർ, മറ്റുള്ളവരെ ഭിന്നിപ്പിക്കുന്ന അറിവ് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നവരെയും രുദ്രനായി കണ്ടിട്ട് നമസ്കരിക്കുമെന്ന് പറഞ്ഞത്, അതുകൊണ്ട് നമുക്ക് അവരെ ചീത്ത പറയാൻ പറ്റില്ല. നമോ രതിഭ്യോ അരഥേഭ്യശ്ചവോ നമ, രതിഭ്യ, രഥങ്ങളിൽ സഞ്ചരിക്കുന്നവർക്ക് നമസ്കാരം. അരഥേഭ്യശ്ചവോ നമ, രഥമില്ലാത്തവർക്ക് നമസ്കാരം. കാറിൽ പോണവനും നമസ്കാരം, കാറില്ലാത്തവനും നമസ്കാരം. മനസ്സിലായി? നല്ല കാറുള്ളവനും നമസ്കാരം, ഓഡി കാറിലോ BMW-ലോ കാറിൽ പോണവനും നമസ്കാരം, ഥാറിൽ പോണവനും നമസ്കാരം. ഥാറിൽ പോണവനും, ഇപ്പൊ ഗുരുവായൂരപ്പന്റെ ഥാറിനെ കുറിച്ചാണല്ലോ എല്ലാ പ്രശ്നവും നടക്കുന്നത്. കാറിൽ പോണവനും നമസ്കാരം, കാറ് പോവാത്തവനും നമസ്കാരം, ഒക്കെ ഭഗവാൻ തന്നെ. അതും രുദ്രൻ, ഇതും രുദ്രൻ. കാറിൽ പോണവനും രുദ്രൻ, സൈക്കിളിൽ പോണവൻ രുദ്രൻ, മോട്ടോർ സൈക്കിളിൽ പോണവൻ രുദ്രൻ, നടന്നു പോണവൻ രുദ്രൻ, ഒക്കെ രുദ്രൻ. ആ സർവാത്മകത്വത്തിനെ വീണ്ടും 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 നിത്യജീവിതത്തിലെ ചെറിയ 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 ഉദാഹരണങ്ങൾ എടുത്തിട്ട് പറഞ്ഞു തരും. അപ്പോ ഈ ഭട്ടഭാസ്കരാചാര്യർ മാത്രമാണ് ഈ ഭാഗങ്ങളിലൊക്കെ കുറച്ച് വിശദമായിട്ട് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അഭിനവശങ്കരനും സായണാചാര്യനും അതിനെ അങ്ങനെ അങ്ങോട്ട്
എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല എന്തോ അവരുടേതായിട്ടുള്ള കാരണങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് വലിയ ഒരുപാട് രത്നങ്ങൾ കിട്ടിയിട്ടില്ല, എന്തോ ചില കാരണങ്ങളുണ്ട്. ഭട്ടഭാസ്കരാചാര്യർ മാത്രമാണ് അർത്ഥമെങ്കിലും എഴുതി പോയിട്ടുള്ളത്, മറ്റുള്ളവർ അതിനെ അവിടെ മന്ത്രമായിട്ട് അങ്ങോട് വിട്ടുകളഞ്ഞിരിക്കണം. നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞു. അടുത്തത് നമോ രഥേഭ്യോ രഥപതിഭ്യശ്ച, ആദ്യം രഥിഭ്യോ അരഥേഭ്യശ്ച, രഥങ്ങളുള്ളവരും രഥികൾക്ക് രഥങ്ങളിൽ സഞ്ചരിക്കുന്നവർക്ക് നമസ്കാരം പറഞ്ഞിട്ട് രഥങ്ങൾ ഇല്ലാത്തവർക്ക് നമസ്കാരം പറഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞു രഥേഭ്യോ രഥപതിഭ്യശ്ച, രഥമാകുന്നവർക്ക് രഥത്തിന്റെ രൂപമായിട്ടിരിക്കുന്നവർക്ക് നമസ്കാരം. കാറിനെ നമസ്കാരം പറയും, അത് വേണ്ടി രഥപതിക്കും നമസ്കാരം പറയും. കാർ ഓടിക്കുന്ന ഡ്രൈവർക്കും നമസ്കാരം, പാർത്ഥസാരഥിക്ക് നമസ്കാരം. നമോ രഥേഭ്യോ രഥപതിഭ്യശ്ച, സാരഥിക്ക് നമസ്കാരം, രഥത്തിനും നമസ്കാരം. അഷ്ടസിദ്ധികൾ സീതാദേവി ഹനുമാന് നൽകി അനുഗ്രഹിച്ചു, അത് കഥയാണ്. ഹനുമാൻ സ്വാമി ജന്മനാ അഷ്ടസിദ്ധികളുള്ള ആളാണ്. ഹനുമാൻ അഷ്ടസിദ്ധി ഇല്ലായിരുന്നെങ്കിൽ സീതാദേവിയുടെ അടുത്തേക്ക് എത്താൻ തന്നെ പറ്റില്ലായിരുന്നു. അദ്ദേഹത്തിന് അഷ്ടസിദ്ധി ഉള്ളതുകൊണ്ടാണ് മഹിമ എന്ന് പറയുന്ന കഴിവ് ഉപയോഗിച്ചിട്ട് അത്രയും പർവ്വതാകാരായിട്ട് വലുതായിട്ട് ചാടാൻ സാധിച്ചത്. അണിമ എന്ന് പറയുന്ന ചെറിയ സിദ്ധി ഉപയോഗിച്ചിട്ടാണ് സുരസയുടെ വായിക്കൂടെ കടന്ന് പുറത്തേക്ക് വന്നത്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സകല സിദ്ധികളും അദ്ദേഹത്തിന് ജന്മനാ തന്നെ ഉണ്ട്. അമ്മ കാണാൻ അതിനെ ഉപകരിച്ചത് അതുകൊണ്ടാണ്. സീത ഹനുമാന് നൽകിയത് പരമമായിട്ടുള്ള ഭക്തിയാണ് നൽകി അനുഗ്രഹിക്കുന്നത്. വാൽമീകി രാമായണം അരിച്ചു പെറുക്കി നോക്കിക്കോളൂ. അപ്പോ നമ സേനാഭ്യ സേനാനിഭ്യശ്ചവോ നമ, സേനാഭ്യ എന്ന് പറഞ്ഞാൽ സേനകൾക്ക് നമസ്കാരം, സേനാനിഭ്യശ്ച സേനാനികൾക്ക് നമസ്കാരം, നമക്ഷത്രുഭ്യ സംഹൃതിഭ്യശ്ചവോ നമ. ശത്രുഭ്യ എന്ന് പറഞ്ഞ രഥശിക്ഷകരെന്നർത്ഥം, അതായത് രഥത്തിനെ രഥം ഓടിക്കാൻ പഠിപ്പിക്കുന്നവർ. സംഹൃതിഭ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗൃഹീത എന്നിവിടെ ഉപയോഗിക്കുന്നത് കുതിരയുടെ കടിഞ്ഞാണ് പൊളിച്ച് നിയന്ത്രിക്കുന്നവരുടെ സംഗൃഹീതൻ, സാരഥി. ആ സാരഥികൾക്ക് നമസ്കാരം വീണ്ടും പറയും. നമസ്തക്ഷഭ്യോ രഥകാരേഭ്യശ്ചവോ നമ, തക്ഷഭ്യന്മാർക്ക് നമസ്കാരം, ആശാരിമാര് തച്ച് ചെയ്യണവര് അവരുടെ തക്ഷ അവർക്ക് നമസ്കാരം, ആശാരിമാർക്ക് നമസ്കാരം. രഥകാരേഭ്യ ആ രഥങ്ങളെ നിർമ്മിച്ചവർക്കും നമസ്കാരം. നമക്കുലാലേഭ്യ കർമാരേഭ്യശ്ചവോ നമ, കുലാലേഭ്യ കുലാലന്മാര് കുംഭകാരന്മാര് കുടങ്ങള് മണ്ണുകൊണ്ട് പാത്രങ്ങൾ ഉണ്ടാക്കണവര്, കർമാരേഭ്യ ലോഹങ്ങൾ കൊണ്ട് വസ്തുക്കൾ ഉണ്ടാക്കണവര് ലോഹപ്പണിക്കാര് അവർക്കും നമസ്കാരം. നമപുഞ്ചിഷ്ടേഭ്യോ പക്ഷികളെ പിടിക്കണവർക്ക് നമസ്കാരം, നിഷാദേഭ്യശ്ചവോ നമ, നിഷാദന്മാര് മുക്കുവന്മാര് കാട്ടാളെന്നും അർത്ഥമെടുക്കാം, മുക്കുവന്മാരാണ് നിഷാദന്മാര് മീൻ പിടിക്കണവർ, അവർക്കും നമസ്കാരം, അവരും ഭഗവാനാണ്. അപ്പൊ പുഞ്ചം എന്ന് പറയുന്നത് കൂട്ടം, പക്ഷിക്കൂട്ടം ആണ് പുഞ്ചിഷ്ടേഭ്യോ, അവരെ വലയിട്ട് പക്ഷികളെ വലയിട്ട് പിടിക്കണ വേടം. നമ യിഷുകൃത്യോ അമ്പ് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക്, ധന്വകൃത്യശ്ചവോ നമ, വില്ലും ഉണ്ടാക്കുന്നവർക്ക്, അമ്പുണ്ടാക്കണവർക്കും വില്ലുണ്ടാക്കണവർക്കും നമസ്കാരം. നമ മൃഗയുഭ്യ വേട്ടക്കാർക്ക് വേടന്മാർക്ക് നമസ്കാരം, സ്വനിഭ്യശ്ചവോ നമ, പട്ടികളെ സ്വനിഭ്യസ്ച പട്ടികളെ വളർത്തുന്നവരാണ് സ്വനിഭ്യന്മാർ. സ്വനി ആ പട്ടി വളർത്തുന്ന ആൾക്കാർക്ക്, നായ്ക്കളെ വളർത്തി പരിപാലിക്കുന്നവർക്കും നമസ്കാരം. പിന്നെ നമ്മൾ ഡോഗ് ബ്രീഡേഴ്സ് എന്ന് പറയില്ല, ആ ബ്രീഡ് ചെയ്യുന്നവർക്കും നമസ്കാരം. നമശ്വഭ്യ ശ്വപതിഭ്യശ്ചവോ നമ, ശ്വഭ്യ പട്ടികൾക്ക് നമസ്കാരം, നായ്ക്കൾക്ക് നമസ്കാരം. ശ്വപതിഭ്യശ്ച വോ നമ, അതിന്റെ ഉടമസ്ഥർക്കും നമസ്കാരം, നായ്ക്കളുടെ ഉടമസ്ഥർക്കും നമസ്കാരം. ഏറ്റവും മോശമായിട്ട് പറയുന്നതാണ്, ഏറ്റവും മോശമായിട്ട് പറയുന്നതാണ്. മഹാദേവന് മാല കെട്ടുമ്പോൾ കൂവള കൂവള ഇലക്ക് ഇടയ്ക്ക് പൂവ് സാധാരണ കെട്ടാറില്ല, കെട്ടി കണ്ടിട്ടില്ല. തുളസിയും മാല പൂവും ചേർത്ത് കെട്ടുന്ന പോലെ നമ്മുടെ ദേശാചാരത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ ഉള്ള സ്ഥലങ്ങളുണ്ടോയെന്നറിയില്ല, കണ്ടിട്ടില്ല. തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, അത് പറയാം. ഭഗവാന് ഭക്തിയോടുകൂടി കൊടുക്കുന്നത് എന്തും സ്വീകരിക്കേണ്ടതാണ്. പക്ഷെ കൂവളത്തിന് മഹാലക്ഷ്മിയാണ് കൂവളം, മറ്റൊരു പുഷ്പത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. കൂവളം ശ്രീഫലം ശ്രീഫലോദയം എന്നാ പറയുക, അതിനെ ശ്രീഫലത്തിനെ ഉദിപ്പിക്കുന്നത്, കൂവളത്തിന്റെ കായ ശ്രീഫലം എന്നാ പറയാ, മഹാലക്ഷ്മിയാണെന്നാ പറയാ. കൂവളം
വൃക്ഷം സാക്ഷാൽ മഹാലക്ഷ്മിയാണ്. അപ്പോൾ മഹാലക്ഷ്മിയുടെ മുകളിൽ വേറൊരു പുഷ്പത്തിനെ വെക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ നമശ്വഭ്യ ശ്വഭദിഭ്യശ്ച, നായ്ക്കൾക്ക് നമസ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വളരെ മോശമായിട്ട് പറയുന്നതാണ് നായ്ക്കൾ. ആ നായ്ക്കൾക്ക് നമസ്കാരം, ശ്വഭദിഭ്യശ്ച അതിൻ്റെ ഉടമസ്ഥർക്ക് നമസ്കാരം. അപ്പൊ എന്താലേ ഭഗവാന്റെ സർവാത്മകത്വത്തിനെ എത്രമാത്രം സ്തുതിച്ചിരിക്കണം നോക്കൂ, എത്രമാത്രം. നമ്മള് സങ്കല്പിക്കുന്നതിന്റെ അപ്പുറത്തേക്കാണ് അത് കൊണ്ടേയിരിക്കുന്നത്. അതായത് സായണമഹർഷി സായണാചാര്യൻ പറഞ്ഞിട്ടുണ്ട്, രണ്ടാമത്തെ അനുവാദം നമോ ഹിരണ്യവാഹവേ പറഞ്ഞ് തുടങ്ങുന്നത് ഭഗവാന്റെ ലീലകൾ കൊണ്ടെടുത്തിട്ടുള്ള രൂപങ്ങളെ ആരാധിക്കാനാണ് അത്ര. നമസ്സഹമാനായ പറഞ്ഞ് തുടങ്ങുന്ന മൂന്നാമത്തെ അനുവാദം ഭഗവാൻ എടുക്കുന്ന ദുഷ്ടരൂപങ്ങള്, കള്ളന്മാര് കൊള്ളക്കാരി, നമ്മൾ പ്രകൃതിയിൽ സാധാരണ ലോകത്ത് കാണുന്ന വിരുദ്ധമായിട്ട് കാണുന്ന വെറുക്കുന്ന രൂപങ്ങൾ, അതും ഭഗവാനാണെന്ന് ബോധ്യപ്പെടുത്താനും ആ രൂപത്തിൽ ഭഗവാനെ മനസ്സിലാക്കി ആരാധിക്കാനാണ്. നാലാമത്തെ അനുവാദം ഈ നമ ആവ്യാദിനീഭ്യ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഈ ഇത് മൃഗങ്ങളുടെ രൂപത്തിലുള്ള മഹാദേവനെ ആരാധിക്കാനാണെന്ന് സായണാചാര്യം പറയുന്നുണ്ട് സായണഭാഷ്യത്തിൽ. യുഷുമധ്യാന്ന് തുടങ്ങുന്ന ആ 26 മന്ത്രങ്ങൾ ഭഗവാൻ തന്നെയാണ് ഈ കാണായിട്ടുള്ള ജീവനും ജീവനില്ലാത്തതുമായിട്ടുള്ള സകല വസ്തുക്കളുമായിട്ട് നിൽക്കുന്നത് എന്ന് അടിച്ചുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഭഗവാനാണ് സകല ജീവികളുടെ ആത്മാവ്. അഥാത്മാനം ശിവാത്മാനം ശ്രീരുദ്രരൂപം ധ്യായേ, ശിവാത്മാനം മംഗളകരമായിട്ടുള്ള ആത്മാവ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. നമോ ജ്യേഷ്ഠായ ച കനിഷ്ഠായ ച എന്നൊക്കെ പറഞ്ഞാൽ ആറാമത്തെ അനുവാദത്തിൽ വരുമ്പോ പറയുന്നുണ്ട് അദ്ദേഹം സകല ഭൂതങ്ങളുടെയും ആത്മാവാണ് അദ്ദേഹം. ശിവാദ്വൈതം, ശിവനല്ലാതെ മറ്റൊന്നില്ല എന്ന് പറയുമ്പോ മംഗളവാചിയായിട്ടുള്ള ബ്രഹ്മമല്ലാതെ മറ്റൊന്നില്ല, അതിനെ തന്നെയാണ് ആത്മാദ്വൈതം, ആത്മാവല്ലാതെ മറ്റൊന്നില്ല. സമസ്ത ചേതനാദ്വൈതം, എല്ലാറ്റിലുമുള്ള ചേതന ഒന്നെയാണ് രണ്ടല്ല. ഇത് തന്നെയാണ് മഹാവാക്യങ്ങളായിട്ടുള്ള അഹം ബ്രഹ്മാസ്മി തത്വമസി അയമാത്മാന ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ തുടങ്ങിയിട്ടുള്ള വാക്കുകളിലൊക്കെ വരുന്നത്. വാക്യങ്ങൾ ബ്രഹ്മമീമാംസയിൽ പറയുന്നുണ്ട്, ആത്മാവ് ഭഗവാൻ സ്വയം പ്രകാശിച്ച് നിൽക്കുന്ന അവസ്ഥയാണ്. ജീവനിൽ മാത്രമല്ല സമസ്ത അചേതനാദ്വൈതം എന്നും പറഞ്ഞിട്ടുണ്ട്. ജീവനില്ലാത്ത വസ്തുക്കളും പരമാത്മാവ് തന്നെയാണ്. അത് മനസ്സിലാക്കാന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം ആധ്യാത്മികത. അദ്വൈതത്തിനെ കുറിച്ച് ഒരുപാട് പറയേണ്ടി വരും. ഇത്രയും ഭാഗങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ശങ്കരന്റെ ദിഗ്വിജയം പറഞ്ഞ സമയത്തൊക്കെ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. മണ്ഡല മിശ്രനായിട്ടുള്ള ആ വാദപ്രതിവാദത്തിന്റെ സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ ഗുരുവായൂരപ്പൻ തന്നെ അർജുനോട് പറയുന്നുണ്ട്, വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ജൈവ ശോഭാഗേജ പണ്ഡിത സമദർശിന. അറിവുള്ളവൻ, ഒരു ബ്രാഹ്മണൻ അറിവും എളിമയുള്ള ഒരു ബ്രാഹ്മണനെ കണ്ടാലും ഒരു പശുവിനെ കണ്ടാലും ഒരാനെ കണ്ടാലും ഒരു നായയെ കണ്ടാലും ഇനി നായയുടെ മാംസം തിന്നണവനെ കണ്ടാലും ഒരേപോലെ കാണുള്ളൂ, സമദർശനം ഉണ്ടാവും അവനെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞിട്ടില്ല, ഭഗവാൻ ചോദിക്കുന്നുണ്ട്, കിങ് ഗംഗാമ്പുനി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ശ്ലോകത്തില് സൂര്യൻ ഗംഗാനദിയിൽ തിളങ്ങി കാണുന്നു, ഗംഗാനദിയുടെ വെള്ളത്തിൽ സൂര്യനെ പ്രതിഫലിച്ചു കാണുന്നു. ആ സൂര്യനും
ഒരു ചണ്ടാളം കയ്യിൽ പിടിച്ചിട്ട് പാത്രത്തിൽ പിടിച്ചിട്ടുള്ള വെള്ളത്തിൽ കാണുന്ന സൂര്യനും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഗുരുവായൂരപ്പൻ ചോദിക്കണേ, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഗംഗാനദി വിശുദ്ധാണ്, അതിൽ തെളിഞ്ഞു കാണുന്ന സൂര്യനെ നല്ല സൂര്യനാണെന്ന് പറയാൻ പറ്റുമോ? ചണ്ടാളന്റെ കയ്യിൽ, ഒരു ഭിക്ഷക്കാരന്റെ കയ്യിൽ, അല്ലെങ്കിൽ ഒരു കൊലപാതകരുടെ കയ്യിൽ ഒരു പാത്രം വെള്ളമുണ്ട്, അതിലും തെളിഞ്ഞു കാണുന്ന സൂര്യനും സൂര്യൻ തന്നെയല്ലേ? ഒരു മൺപാത്രത്തിന്റെ അകത്തുള്ള ശൂന്യതയും ഒരു സ്വർണപാത്രത്തിന്റെ അകത്തുള്ള ശൂന്യതയും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒന്നല്ലേ? എന്നാ ഭഗവാൻ ചോദിക്കണം. അതിന് ആ അറിവുണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ 14 മന്ത്രങ്ങളും ഇത്രയും നേരം 26 മന്ത്രങ്ങളോളം കൊണ്ടുവന്നിട്ട് അവസാനിപ്പിച്ചത്. ഈ 4-ാമത്തെ അനുവാദം അവസാനിക്കുമ്പോൾ അതിൻ്റെ മഹർഷി സാക്ഷാൽ ദുർവാസാവാണ്. ദുർവാസാവ് ഋഷിയാണ്. ഇതിന് ഛന്ദസ് മഹാവിരാട് എന്ന് പറയുന്ന ഛന്ദസ്സാണ്. മഹാവിരാട് എന്ന് പറയുന്ന ഛന്ദസ്സാണ്. ശംഭു എന്നാണ് ദേവതയുടെ നാമം. ആ ശംഭുവിനെ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്? ഭസ്മോദ്ധൂളിത സർവാംഗം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ധ്യാനമാണ്. ശരീരം മുഴുവൻ ഭസ്മാഭിഷിക്തനായിട്ട്, വെളുത്ത ഭസ്മത്താൽ ധരിച്ചിട്ടുള്ള, വെളുത്ത ഭസ്മം കൊണ്ട് മൂടപ്പെട്ടിട്ടുള്ള ശരീരത്തോട് കൂടിയിട്ടുള്ള ഭഗവാൻ, അതിമനോഹരമായിട്ടുള്ള കവർദ്ധം എന്ന ജട ധരിച്ചിട്ടുണ്ട്. ഗണേശ്വരന്റെ കൂടെ വൃഷഭവാഹനനായിട്ട് ഇരിക്കുന്ന രൂപമാണ്. ആ രൂപത്തിലാണ് ധരിക്കേണ്ടതാണ്. ഈ അനുവാദം ക്ഷയം, ലങ്സിൽ വരുന്ന അസുഖങ്ങൾ, വലിയ വലിയ പനികൾ, നായ്ക്കൾ കുരയ്ക്കണ കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എന്തെങ്കിലും ലൈവിന്റെ സമയത്ത് നായ്ക്കൾ കുരച്ച് കേട്ടുണ്ടോ? അവർക്ക് സന്തോഷമേ ഉണ്ടാവും. ഭഗവാൻ അവരിലുണ്ട് എന്ന് നമ്മൾ എല്ലാവരും ഭക്തിയോട് കൂടിയിട്ട് പറയുമ്പോൾ അവർക്ക് സന്തോഷമാകണം. എന്താ കുരയ്ക്കണു? നാരായണ, മഹാദേവ. അപ്പോ ഈ മന്ത്രജപം കൊണ്ടാണ് അത്ര ക്ഷയം, അതുപോലെ പനി, വലുതായിട്ടുള്ള പനി, അതേപോലെ കുഷ്ഠം തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾ നിശ്ചയമായിട്ടും മാറ്റാൻ സാധിക്കുന്നവർ. ഇനി 5-ാമത്തെ അനുവാദത്തേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം കുടിക്കണം. എന്തായാലും അവർക്ക് സന്തോഷമായി, എല്ലാവരും സന്തോഷിക്കട്ടെ. കാരണം 4-ാമത്തെ അനുവാദം എന്ന് പറഞ്ഞാൽ ജാതിയുടെ ഭേദങ്ങൾ, കർമ്മത്തിന്റെ വ്യത്യാസങ്ങൾ, ലിംഗ വ്യത്യാസങ്ങൾ, ആണ് പെണ്ണ് തുടങ്ങിയ വ്യത്യാസങ്ങൾ, പ്രാണികൾ, ഇന്നിന്ന ജീവി, ഇതൊക്കെ ഓരോന്നിനും ഓരോ വില കൽപ്പിക്കാതെ അതിൽ ഓരോന്നിലും നമ്മൾ ഈശ്വര ബുദ്ധിയ, അതിനെ നമ്മൾ സേവിക്കേണ്ട തന്നെയാണ്. ആ സേവനമൊക്കെ ആത്യന്തികമായിട്ട് ഭഗവാനിലേക്കാണ് എത്തിച്ചേരണത് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു. 2, 3, 4 അനുവാദങ്ങളൊക്കെ നമശബ്ദങ്ങളായിരുന്നു. മനസ്സും വാക്കും ശരീരവും കൊണ്ടുള്ള സേവനത്തിനെ, ത്രിവിധ കരണങ്ങളെ കൊണ്ടുള്ള സേവനത്തിനെ നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനി 5-ാമത്തെ അനുവാദം. ഈ പ്രപഞ്ചത്തിന് അതിൻ്റെ പ്രകൃതി തന്നെയാണ് കാരണം, വേറെ ഒരു കാരണവുമില്ല. പ്രപഞ്ചം, പ്രധാനപ്പെട്ട 5 എണ്ണം, അല്ലെങ്കിൽ മുമ്പേ ഉണ്ടായ 5 എണ്ണം എന്നാണ് പ്രപഞ്ചം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. എന്തായി? ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. അത് ശരിയാണോ? അതാണോ ശരി? ഞാനത് ശരിയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചു അതാണോ ശരി? അതല്ല ശരി. പ്രപഞ്ചത്തിന് കാരണം പ്രപഞ്ചം തന്നെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് സയൻസ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ അങ്ങനെയാണ് ആക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന 5 ഭൂതങ്ങളിലും അതുമാതിരി ഭൗതികമായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന പ്രപഞ്ചത്തിലെ ഓരോ സ്ഥലത്തും, ഓരോ പൊട്ടിലും പൊടിയിലും, ഓരോ വലിയ ഗോളത്തിലും, ഓരോ നക്ഷത്രമണ്ഡലങ്ങളിലും, ഓരോ സൗരയൂഥങ്ങളിലും ഒന്നും നമുക്ക് കാണാൻ പോലും സയൻസിനെ കൊണ്ട്, ഭൗതികമായിട്ടുള്ള വീക്ഷണത്തെ കൊണ്ട് കാണാൻ പറ്റാത്ത ഉന്നതമായിട്ടുള്ള മഹിമകൾ പലതും ഉണ്ടാവുന്നുണ്ട് പ്രപഞ്ചത്തിൽ കൂടെ.
എല്ലാറ്റിനെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ സയൻസിന് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? കാരണം മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ചൈതന്യം, ഒരു ചേതന, ഇതിനെയൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടോ? അങ്ങനെയുള്ള ചേതന ആ ഈശ്വരനാണ് നമുക്ക് ഈ തിരിച്ചറിയ ഭൗതികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത മഹിമകൾ എന്താണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള അഞ്ചാമത്തെ അനുവാദം തന്നെ. അലൗകികമായിട്ടുള്ള മഹിമകൾ, ലൗകികമായിട്ടുള്ള മഹിമകൾ, അലൗകികമായിട്ടുള്ള മഹിമകളിൽ നമ്മുടെ മനസ്സിനെ, ഉപാസകന്റെ മനസ്സിനെ ഭഗവാനിൽ ലയിപ്പിക്കാൻ തത്താവദ്ഭാത് സാക്ഷാൽ ഗുരുഭവനപുരേ ഹന്തവാക്യം ജനാനവ. ഹന്തവാക്യം ജനാന എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരു അർഹത വേണമെന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ. ആ അർഹതയിൽ എത്തിക്കാൻ എന്തൊക്കെ വേണോ അത് അഞ്ചാമത്തെ അനുവാദത്തിൽ പറയും. അതിമനോഹരമായിട്ടുള്ള, എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു അനുവാദമാണ്. നമോ ഭവായ ചരുദ്രായ എന്ന് പറഞ്ഞാൽ തുടങ്ങണേ, നമോ ഭവായ ചരുദ്രായ ച. ഏത് കാലത്തും എല്ലായിടത്തും നിൽക്കുന്ന രുദ്ര, അങ്ങേക്ക് നമസ്കാരം. ഭവ എന്നുള്ള ശബ്ദത്തിന് എല്ലായിടത്തും ഉള്ളവൻ, എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവ്, എല്ലാറ്റിനും ജന്മം കൊടുത്തവൻ, എല്ലാവർക്കും ഭാവനയിൽ കാണാൻ സാധിക്കുന്നവൻ, ഇങ്ങനെയൊക്കെ അർത്ഥം പറയും. നമോ ഭവായജ രുദ്രായ എന്ന് പറയുമ്പോൾ ഇത്രയും അർത്ഥങ്ങൾ നമുക്ക് പറയാം. ഏത് കാലത്തും എല്ലായിടത്തും എന്ന് പറയുമ്പോൾ നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഒക്കെ അർത്ഥം ഓം വിശ്വം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങണം അല്ലേ. വിഷ്ണു സഹസ്രനാമം വിശ്വം എന്നാ പറഞ്ഞു വിളിച്ചത്. സകല പ്രാണികളും ഉത്ഭവിച്ച് വെളിവായി നിൽക്കുന്നതാണ് വിശ്വം. സകല പ്രാണികളുടെ ഉത്ഭവസ്ഥാനം ഈ ഭവനാണ്. എല്ലായിടത്തും എപ്പോഴും ഭവിച്ചിരിക്കുന്ന അങ്ങനെയുള്ള ഭഗവാന്റെ അസാധാരണമായിട്ടുള്ള ധർമ്മങ്ങളാണ്, ഭഗവാന്റെ ധർമ്മങ്ങളെയാണ്, ഭഗവാനെ കുറിച്ചുള്ള സർവാത്മകത്വമാണ് നമ്മൾ നേരത്തെ നാലാമത്തെ അനുഭാഗം വരെ പറഞ്ഞത്. ഇതപ്പോ അസാധാരണമായിട്ടുള്ള ഭഗവാന്റെ ധർമ്മങ്ങളെ കുറിച്ചുള്ള ഡിസ്കഷൻ തുടങ്ങി. ഇവിടെ നമ്മുടെ ഡിസ്കഷൻസ് അസാധാരണമായിട്ടുള്ള ധർമ്മങ്ങളെ കുറിച്ച്, ഭഗവാന്റെ ക്വാളിറ്റികളെ കുറിച്ചാണ്. അതിൽ ദ്രാവേ അന്തസ്പദ എന്നുള്ള മന്ത്രങ്ങൾ വരെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നേരത്തെ മാതിരി നമ എന്നുള്ളത് തുടക്കത്തിലും അവസാനത്തിലും ഉണ്ടാവില്ല, തുടക്കത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇതിനെ അന്യതോ നമസ്കാര മന്ത്രങ്ങൾ എന്ന് പറയും. നേരത്തെ ഉഭയതോ നമസ്കാര മന്ത്രങ്ങൾ പറഞ്ഞു, ഇത് അന്യതോ നമസ്കാര മന്ത്രങ്ങളാണ്. ഇവിടുന്ന് അങ്ങോട്ട് ദ്രാവേ അന്തസ്പദയെന്നുള്ള മന്ത്രം വരണവര് ഈ അനുഭവങ്ങളിലൊക്കെ ഒരു എന്താ പറയുക, ഒരു നമ തുടങ്ങിയിട്ട് അടുത്ത നമ വരണത് വരെ ഒരു മന്ത്രമായിട്ട് കണക്കാക്കണം. നമോ ഭവായജ രുദ്രായജ എന്ന് പറഞ്ഞ ഒരു മന്ത്രം. ഇനി അടുത്ത മന്ത്രം നമ സർവായജ പശുപതയേജ എന്ന് വരും. അങ്ങനെ വേണം നമുക്ക് കാണാൻ. ഈ ച എന്ന് പറയുമ്പോ ആ രണ്ടാമത് ആൻഡ് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. രുദ്ര ഭവ ആൻഡ് രുദ്ര. അപ്പൊ നമ ടു രുദ്ര, നമ ടു ഭവ ഓൾസോ, രണ്ടുപേർക്കും ആ രണ്ട് നാമങ്ങൾക്കും അവിടെ നമ എന്നുള്ളത് നമ്മൾ സങ്കല്പിച്ചോളണം. അതിന് വേണ്ടിയിട്ടത് പറയും. നമ സർവായജ പശുപതയേജ. സർവൻ ആരാ സർവൻ? സർവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാറ്റിനെയും പീഡിപ്പിച്ച് നശിപ്പിക്കുന്നവൻ എന്നർത്ഥം. അത് മോശ അർത്ഥത്തിലല്ല, സംഹരിക്കുക എന്നുള്ള അർത്ഥത്തിൽ തന്നെ. പശുപതയെ നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. പരമേശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൈവ സമ്പ്രദായത്തിൽ അഞ്ച് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം. അത് വൈഷ്ണവത്തിൽ വരുമ്പോൾ നാരായണൻ, വിഷ്ണു എന്നുള്ള സങ്കല്പം. നാരായണൻ എന്താവും? നാരായണൻ, വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകും. അപ്പോ ഇതേ ഫംഗ്ഷൻ തന്നെയാണ് ഇവിടെയും പറയണം. സൃഷ്ടി എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുക, സ്ഥിതി എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ട് ചെയ്യുക, സംഹരിക്കുക പറഞ്ഞാൽ ഡിസ്ട്രാക്ട് ചെയ്യുക, അതായത് വിഘടിപ്പിച്ച് വീണ്ടും പുതിയ സൃഷ്ടിക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കളാക്കി കൊടുക്കുക. തിരോധാനം പറഞ്ഞാൽ കാണാണ്ടാക്കുക. അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തന്നിലേക്ക് എടുക്കുക എന്നാ ശരിക്കും. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കുക, അങ്ങോട്ട് എടുക്കുക എന്നാ ശരിക്കും യഥാർത്ഥ അർത്ഥം.
അപ്പൊ ഭവായ എന്ന് പറയുമ്പോ സൃഷ്ടിയുടെ മൂലകാരണമാണെന്ന് വന്നു അവിടെ. രുദ്രായ എന്ന് പറയുമ്പോ ഈ സൃഷ്ടി ചെന്നിട്ട് വീണ്ടും ലയിക്കേണ്ട മോക്ഷകാരകനാണെന്നും വന്നു. അപ്പൊ ഭവായജ രുദ്രായജ എന്ന് പറയുമ്പോ ഒരു ജീവന്റെ യാത്രയാണ്, ഒരു ജീവന്റെ യാത്ര. ഇവിടുന്ന് തുടങ്ങി ഇവിടങ്ങി. ചർവായ എന്ന് പറഞ്ഞപ്പോ സംഹാരത്തിനെന്ന് പറഞ്ഞു. പശുപതയെ എന്ന് പറയുമ്പോ നമുക്ക് ഈ പാശം, ജീ സംസാര പാശം കെട്ടിക്കുന്നതും ഭഗവാനാണ്, ഇന്ന് മോചിപ്പിക്കണം ഭഗവാനാണ്. തിരോധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറച്ചു പിടിക്കുക, മായയുടെ വലയത്തിൽ മറച്ചു പിടിക്കുക എന്ന് പറയുമ്പോൾ അതും ഒരുതരം കെട്ടിയിടലാണ്. മായയുടെ വലയത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് അനുഗ്രഹം, മോക്ഷം, ലിബറേഷൻ, അനുഗ്രഹം എന്ന് പറഞ്ഞു. അപ്പം നമ സർവായജ പശുപതയേജ എന്ന് പറയുന്നതിന് മുമ്പ് ഭവായജ രുദ്രായ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയാലേ സർവായജ പശുപതയേജ എന്ന് മനസ്സിലാവുള്ളൂ. നമോ നീലഗ്രീവായജ ശിധികണ്ഠായജ. നീലഗ്രീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാളകൂടം ഭക്ഷിച്ചതിന് ശേഷം ഇരുണ്ട നീലനിറമുള്ള കഴുത്ത് ഉള്ളവനായി തീർന്നവൻ. ഭഗവാന്റെ മഹാത്യാഗമാണ്, പ്രപഞ്ചത്തിനെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ ചെയ്തിട്ടുള്ള ത്യാഗമാണത്. ശിതികണ്ഠായ, അപ്പൊ നീലഗ്രീവായ ശിതികണ്ഠായ എന്ന് പറയുമ്പോ കറുത്ത തരത്തിലുള്ള വിഷം, കറുത്ത കട്ടയായിട്ടുള്ള കഴുത്തുള്ളവൻ എന്ന് അർത്ഥം വന്നു. ശിതികണ്ഠൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്ത കഴുത്തുള്ളവൻ എന്നുണ്ട്. അപ്പൊ വെളുത്ത കഴുത്തുള്ളവനായത് എപ്പോഴാ? വിഷം കുടിക്കുന്നതിന് മുമ്പാ. കറുത്ത കഴുത്തുള്ളവനായി തീർന്നത് കാളകൂടം കുടിച്ചതിന് ശേഷം. അപ്പൊ നീലഗ്രീവായ ശിതികണ്ഠായ. അപ്പൊ ഭഗവാന് നമ്മളെ ലോകത്തിനോടുള്ള സ്നേഹം, ഭഗവാന്റെ അതിസുന്ദരമായിട്ടുള്ള ആ വെളുത്ത കഴുത്തിനെ വിരൂപമാക്കി തീർത്തു ഭഗവാൻ ആ വിഷം കുടിച്ചിട്ട്. അതിന് കാരണം എന്താ? ആ ഭഗവാന്റെ തൃക്കണ്ഠം കാണുമ്പോ, തിരുനീലകണ്ഠം കാണുമ്പോ നമ്മൾ എന്നും നന്ദിയോടെ സ്മരിക്കണം ഭഗവാൻ നമ്മളോടുള്ള സ്നേഹം. നീലകണ്ഠം എന്ന് പറഞ്ഞാൽ കഴുത്ത് മുഴുവൻ നീലയിട്ട നിറത്തില്ല, ഈ നാളത്തിൽ ഇവിടെ കട്ട പിടിച്ചാൽ നിൽക്കണം, ബാക്കിയുള്ള ഭാഗം വെളുത്തിട്ട് തന്നെയാണ് ഭഗവാന്റെ. പക്ഷെ അവിടെ ഒരു നീലച്ച് വന്നുപോയി. നമക്കബർദിനേജ വിപ്തകേശായ. കബർദിനെ പറഞ്ഞാൽ ജട ധരിച്ചവൻ. കമ്പർദേ രീതി കബർദ, അതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് കബർദ ശബ്ദത്തിന്റെ അർത്ഥം. വ്യുപ്തകേശായ, യുക്തകേശം എന്ന് പറഞ്ഞ മൊട്ടത്തലയ, മുടി വടിച്ചു കളഞ്ഞ ഭയങ്കര കട്ടിയുള്ള ജടയുള്ളവനും ആണ്, മുടി മുഴുവൻ വടിച്ചു കളഞ്ഞ് മൊട്ടത്തലയനായിട്ടുള്ളവനുമാണ്. ഇത് രണ്ടുമായിട്ടുള്ള ഭഗവാന് നമസ്കാരം. നമസ്സഹസ്രാക്ഷായ ശതധന്വനെ, ആയിരക്കണക്കിന് കണ്ണുകളുള്ളവനെ, ഇന്ദ്രന്റെ രൂപത്തിലുള്ളവൻ. സഹസ്രാക്ഷം ചെയ്ത് ഇന്ദ്രരൂപം. ഇന്ദ്രശബ്ദത്തിന് മനസ്സ് നടത്തുന്നുണ്ട്. മനസ്സിന് ആയിരക്കണക്കിന് കണ്ണുകളാ, എന്തും തിരിച്ചറിയാം, കാണാം, അറിയാം. അനേക ജീവജാലങ്ങളെയും കുറിക്കാം. അവരുടെയൊക്കെ കണ്ണുകളിൽ കൂടെ ലോകത്തിനെ നോക്കിക്കാണവൻ, കാരണം അവരുടെ അകത്തൊക്കെ ഇരുന്നിട്ട്. സഹസ്രാക്ഷൻ ശതധന്വനെ, നൂറുകണക്കിന് വില്ലുകൾ അല്ലെങ്കിൽ അസംഖ്യം വില്ലുകൾ ധരിച്ചവൻ. സഹസ്രാക്ഷന് വേറൊരർത്ഥം കൂടിയുണ്ട്, എല്ലാം അറിയണവൻ, എല്ലാ എല്ലാ ഇത്രയും കണ്ണുകളുള്ളവൻ എല്ലാം അറിയാൻ പറ്റുമല്ലോ. അപ്പൊ സർവജ്ഞൻ എന്നും അർത്ഥം. നമോ ഗിരിശായജ ശിവിഷ്ടായജ. ഗിരിശൻ എന്ന് പറഞ്ഞാൽ ഗിരിശൃംഗങ്ങളിൽ വസിക്കണവൻ. ശിവിവിഷ്ടൻ ആരാ? ശിവിവിഷ്ടൻ, ശിവിവിഷ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാവിഷ്ണു, ഗുരുവായൂരപ്പൻ, നാരായണൻ, അങ്ങനെ ശിവിവിഷ്ടനായിട്ടുള്ളവനും നമസ്കാരം. ശിവിവിഷ്ടൻ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ, നാരായണൻ. ഈ ശിവിവിഷ്ടൻ എന്നുള്ള വാക്കിൻ്റെ ഒരു അർത്ഥമുണ്ട്, എല്ലായിടത്തും വ്യാപിച്ചിരിക്കണവൻ. അപ്പൊ വിഷ്ണു ശബ്ദ, വിഷ്ണു എന്ന് പറഞ്ഞാൽ സർവവ്യാപകൻ എന്നർത്ഥം. അതുകൊണ്ടാണ് അത് വിഷ്ണുരൂപം എന്ന് പറയുന്നത്. ശിവിവിഷ്ടൻ എല്ലാ പ്രാണികളിലും വ്യാപിച്ചിരിക്കുന്നവൻ, അതുകൊണ്ട് ശിവിവിഷ്ടൻ എന്നാണ് അർത്ഥം എടുക്കുന്നത്. എല്ലാ പ്രാണികളിലും വ്യാപിച്ചിരിക്കണം എന്നുള്ള അർത്ഥം നമുക്ക് പറയുമ്പോൾ, നമുക്ക് മൂർത്തി രൂപമായിട്ട് പറയുമ്പോൾ ഭഗവാനെ പറയാം. നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, കബർദി എന്ന് പറഞ്ഞ സമയത്ത് ഭഗവാന്റെ ആ കബർദം, ഭഗവാന്റെ തപശക്തിയുടെ മുഴുവൻ ഒരു സ്റ്റോർ റൂമാണ്, സ്റ്റോർ ഹൗസാണ്. ദക്ഷയാഗ സമയത്ത് ദേവി ശരീരം പിടിഞ്ഞപ്പോ വീരഭദ്രസ്വാമിയെ സൃഷ്ടിക്കുന്നത് ഈ കബർദത്തിൽ നിന്നാണ്, ഭഗവാന്റെ തപശക്തി നിന്നാണ്. അപ്പൊ അത്ര മഹത്വമാണ്, വീരഭദ്രന്റെ ജന്മസ്ഥാനമാണ്. ആ കബർദത്തിനെ സദാ നനച്ചുകൊണ്ടിരിക്കുകയാണ് ഗംഗാദേവി.
വേദം പറയുന്നുണ്ട്, പരമഹംസന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അത് സുബ്രഹ്മണ്യ സ്വാമിയുടെ വൈദിക മന്ത്രം കൂടിയാണ്. പരമഹംസരായിട്ടുള്ള ദിവ്യ സന്യാസിമാര് മുടിവഴിച്ചിട്ടുള്ള മൊട്ടത്തലകൾ കാണിച്ചുകൊണ്ട് കുങ്കുമത്തിന്റെ കാവ്യയുടെ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നടക്കുന്നു. അവരുടെ യജ്ഞോപവീതം, അവരുടെ മുടി എന്ന് നമ്മൾ പറയണത് ആത്മജ്ഞാനത്തിനെ തന്നെയാണ്. കാരണം ആ മുടി അവർ കൊടുത്തിരിക്കുന്നു മറ്റുള്ളവർക്ക്. അവർ ധരിച്ചിരിക്കുന്ന യജ്ഞോപവീതവും അവരുടെ ആത്മജ്ഞാനം തന്നെയാണ്. അല്ലാണ്ട് അവർക്ക് വേറെ അലങ്കാരങ്ങളില്ല. ദത്താത്രേയ മഹർഷിയും ദുർവാസാവൊക്കെ ആ കാറ്റഗറി വരുന്ന ആൾക്കാരായിരുന്നു എന്നാ പറയുന്നത്. കലിയുഗത്തിൽ ശങ്കരാചാര്യരും ആചാര്യസ്വാമികളും അദ്ദേഹത്തിന്റെ നാല് ശിഷ്യന്മാരും അവരൊക്കെയാണ് വിപ്തകേശന്മാര്, മൊട്ടയടിച്ചിട്ടുള്ളവർ. അവരൊക്കെ സാക്ഷാൽ ശിവൻ തന്നെ. ആ വിപ്തകേശൻ എന്നുള്ള ശബ്ദം കൊണ്ട് ആചാര്യസ്വാമികളെ അടക്കം വരെയുള്ള എല്ലാ മഹത്തുക്കളായിട്ടുള്ള, പരമഹംസരായിട്ടുള്ള, ദിവ്യന്മാരായിട്ടുള്ള ജന്മങ്ങളിൽ ഇവിടെ രുദ്രരൂപങ്ങളായിട്ട് കണ്ടിട്ട് നമസ്കരിക്കും. ബ്രഹ്മവിദ്യയുടെ ആദ്യത്തെ നാഥൻ ശ്രീ പരമേശ്വരനാണെന്നാണ് വേദം തന്നെ പറയുന്നത്. ബ്രഹ്മവിദ്യാധിപതിർ ബ്രഹ്മണോധിപതിർ എന്ന് പറയുന്നുണ്ട്. ബ്രഹ്മാധിപതിർ ബ്രഹ്മണോധിപതിർ ബ്രഹ്മാ ശിവോമേ അസ്തു സദാശിവോം. അതുകൊണ്ട് നമ്മുടെ സമീപകാലം എന്ന് പറയാമല്ലോ, ഇത്രയും യുഗങ്ങൾ നോക്കുമ്പോൾ ശങ്കരാചാര്യ സ്വാമികൾ അധിക കാലമായിട്ടില്ല ജീവിച്ചിട്ട്. അപ്പൊ ബ്രഹ്മവിദ്യാ പ്രതിഷ്ഠാപകാചാര്യായ എന്ന് അദ്ദേഹത്തിനെ വിളിക്കുമ്പോൾ ആ ബ്രഹ്മവിദ്യയെ പ്രതിഷ്ഠിക്കാൻ, ബ്രഹ്മവിദ്യയുടെ ആദ്യത്തെ ബ്രഹ്മം എന്താണ്, അദ്വൈതഭാവം എന്താണെന്നുള്ളത് ലോകത്തിൽ പ്രതിഷ്ഠിച്ചത് സാക്ഷാൽ പരമേശ്വരൻ മഹാദേവൻ തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് വ്യക്തകേശൻ, മുടി മൊട്ടയടിച്ചവൻ എന്നുള്ള പരമഹംസന്മാരെ അവിടെ സ്തുതിക്കാൻ കാരണം. അതിലെ സുബ്രഹ്മണ്യസ്വാമിയുടെ വൈദിക മന്ത്രം കൃത്യമായിട്ട് ഇതിന്റെ സ്തുതിയാണ്. സുബ്രഹ്മണ്യസ്വാമിയെ മൊട്ടയടിച്ച രൂപത്തിലാണല്ലോ നമ്മൾ പഴനിമലയിൽ കാണുന്നത്. അപ്പൊ അതിൻ്റെയൊക്കെ പുറകിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ വൈദിക തത്വങ്ങൾ കൂടി ഉണ്ടെന്ന് ഒന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അല്ലാണ്ട് വെറുതെ ഭഗവാൻ അവിടെ മൊട്ടയടിപ്പിച്ച് ഇരുത്തിയതല്ല. പിന്നെ നമസഹസ്രാക്ഷായ ശതധന്വനെ, അത് ഞാൻ പറഞ്ഞു ഓൾറെഡി. ഭഗവാന് അനേകമനേകം കണ്ണുകളുണ്ട് എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു, അനേകമനേകം വില്ലുകളുണ്ട് എന്നുള്ള അർത്ഥത്തിലും പറഞ്ഞു. ഭഗവാന്റെ പ്രധാനപ്പെട്ട വില്ല് തന്നെ നമുക്കൊക്കെ അറിയാം, ഓംകാര പ്രണവം, അതാണ് ഭഗവാന്റെ പ്രധാനപ്പെട്ട വില്ല്. ശരിക്ക് അതിനെ ഒന്ന് തിരിച്ചു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വില്ലിന്റെ രൂപം ഒരു അമ്പ് കൊടുത്തു വെച്ചിരിക്കാൻ മാതിരിയാണ് ഉണ്ടാവുക. വേദങ്ങൾ ഭഗവാന്റെ മറ്റൊരു വില്ലാണ്, മേരുപർവ്വതം വേറൊരു വില്ലാണ്, വിനാഗം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആയുധ രൂപമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏഴ് നിറമുള്ള ഒരു സർപ്പമാണ്, അത് ആവശ്യാനുസരണം വില്ലായിട്ടും തൃശ്ശൂരായിട്ടും മാറുന്നു പറഞ്ഞിട്ടുണ്ട്. പിന്നെ മഹാഭാരതത്തിൽ ത്രിപുര സംഹാരത്തിൽ പറയണ മേരുപർവ്വതം ഞാൻ പറഞ്ഞു. വിഷ്ണു ഭഗവാനാണ്, നാരായണനെയാണ് അതിൽ അമ്പായിട്ട് വെച്ചതെന്നാണ് മഹാഭാരതം പറഞ്ഞു. ഓംകാരത്തിലെ വില്ലിന്റെ രൂപത്തിലുള്ള മേരുപർവ്വതമായിട്ട് വെച്ചു. സാവിത്രി, അത് ഗായത്രിയെ തന്നെയാണ് അത്ര ഞാനായിട്ട് വെച്ചത്. അപ്പൊ അതിന്റെ അർത്ഥം വളരെ വിശേഷമാണ്, നമ്മളതൊക്കെ സൂക്ഷ്മമായിട്ട് ചിന്തിക്കേണ്ടതാണ്. നമ്മ ഗിരിശായച ശിവിഷ്ടായ എന്നും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരണ ഏഴാമത്തെ മന്ത്രം നമോ മീഡുഷ്ടമായ ചേഷുമതേ. മീഡുഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ, ഹിരണ്യഗർഭൻ. ഇനി വേറൊരർത്ഥമുണ്ട്, മേഘങ്ങളുടെ രൂപമുള്ളവൻ, ധാരാളം മഴ തന്ന് ജീവനെ വളർത്തുന്ന മേഘങ്ങളുടെ രൂപമുള്ളവൻ മീഡുഷ്ടമാ. ഇഷുമതേ വീണ്ടും പറഞ്ഞു, അമ്പുകൾ ധരിച്ചവനെ നമസ്കരിക്കണോ. അപ്പം ശരിക്കും ശ്രദ്ധിച്ചാൽ കാണാം, ഭഗവാനെ ഗിരിശൻ എന്ന് വിളിച്ചു, ശിബിവിഷ്ടം എന്ന് വിളിച്ചു, മീഡുഷ്ടം എന്ന് വിളിച്ചു. ഗിരിശൻ എന്ന് പറഞ്ഞത് കൊണ്ട് കൈലാസവാസിയായിട്ടുള്ള രുദ്രൻ ശിവൻ എന്ന് വന്നു, ശിബിവിഷ്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള സർവാന്തര്യാമിയായിട്ട് സർവവ്യാപകനായിട്ടുള്ള വിഷ്ണു എന്ന് വന്നു, മീഡുഷ്ടവൻ എന്ന് പറഞ്ഞതുകൊണ്ട്
സ്രഷ്ടാവായിട്ടുള്ള ബ്രഹ്മദേവൻ എന്ന് വന്നുകൊണ്ട് ത്രിമൂർത്തി സ്വരൂപമാണ് ബ്രഹ്മമായിട്ടുള്ള ഈശ്വരൻ. അതിനെവിടെ രുദ്രൻ എന്ന് പേരിട്ട് വിളിക്കണോ എന്ന് നമുക്ക് സ്പഷ്ടമായിട്ട് മനസ്സിലാക്കി തരും. നമോ ഹ്രസ്വായ ജ വാമനായ ജ, കുള്ളനായിട്ടുള്ളവന് നമസ്കാരം, കുറിയ അംഗങ്ങളുള്ളവൻ അവൻ വാമനൻ, അവനും നമസ്കാരം. ഹ്രസ്വൻ എന്ന് പറഞ്ഞാൽ ദഹരോപാസ്യമൂർത്തി എന്നർത്ഥം എടുക്കണം എന്നാണ് ആചാര്യന്മാരോട്. ദഹരം ചോപ്പടെ, ദഹരാകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയഭാഗം, ഹൃദയത്തിന്റെ ഭാഗം. പക്ഷെ സിദ്ധസമ്പ്രദായത്തിൽ അതിവിടെ എന്തായാലും ദഹരാകാശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയ അയം, അവൻ ഇരിക്കുന്ന സ്ഥലം എന്നാണ് വാക്കിന്റെ അർത്ഥം. അല്ലാണ്ട് ഈ ഡും ഡും നടിക്കുന്ന സാധനമല്ല ഹൃദയം. ദഹരാകാശത്തിലിരിക്കുന്നവൻ അവിടെ ഉപാസിക്കേണ്ടതാണ് ആരെ? ഈ മൂർത്തിയെ, ഈ ഭഗവാനെ, ബ്രഹ്മത്തെ, ആ ജ്യോതിസ്വരൂപനായിട്ടുള്ള അവനാണ് ഹ്രസ്വൻ. ഇനി വാമനൻ, ആരാ വാമനൻ? കുറിയ കഴിയും കാര്യങ്ങളുള്ളവൻ. വൈഷ്ണവായിട്ട് വാമനമൂർത്തി എന്ന് പറയാം, ശൈവായിട്ട് എടുത്താൽ സാക്ഷാൽ ഗണപതി ഭഗവാൻ, മഹാഗണപതി. കുറിയ അംഗങ്ങൾ അദ്ദേഹത്തിനെ, അദ്ദേഹത്തിന്റെ കയ്യും കാലിലൊക്കെ കുറിയതാണ്. അതുകൊണ്ട് വാമനൻ എന്നുള്ള ശബ്ദത്തിന് അവിടെ ഗണപതി ഭഗവാന് അർത്ഥം എടുത്തേ പറ്റൂ. ഇനി വേറൊരർത്ഥത്തിലുണ്ട് വാമനൻ എന്ന് പറഞ്ഞാൽ ചെറുപ്പമായിട്ടുള്ള അവയവങ്ങൾ ഉള്ളവൻ എന്നർത്ഥം. ചെറുപ്പമായിട്ട് നമോ ബൃഹദേജ വർഷീയസേജ, വളരെ വലിയവൻ, ബൃഹദ വളരെ വലുപ്പമുള്ളവൻ, വർഷീയസേ നല്ല വയസ്സുള്ളവൻ, വയസ്സനായിട്ടുള്ള നല്ല പ്രായമുള്ള ഭീമമായിട്ടുള്ള രൂപമുള്ളവൻ, അതേമാതിരി തന്നെ അറിവ് കൊണ്ട് വൃദ്ധനായവെന്ന് അർത്ഥം. ബൃഹത് എന്ന ശബ്ദം കൊണ്ട് ദേശകാലങ്ങളൊക്കെ അതിക്രമിച്ച് നിൽക്കുന്നവൻ, ദേശ കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം എന്ന് നാരായണീയത്തിൽ പറയുന്നില്ലേ, അത് തന്നെ. എന്നും മുക്തനായവൻ, എല്ലാ കാലത്തും മുക്തനായവൻ. വർഷീയസേ, പക്വത വന്നവൻ, പ്രായം കൂടിയവൻ, ഗുണങ്ങൾ ധാരാളം ഉള്ളവൻ എന്നൊക്കെ അനേക അർത്ഥങ്ങൾ അവിടെ നമുക്ക് എടുക്കാം. നമോ വൃദ്ധായ ജ സംവൃദ്ധനേ, വൃദ്ധായ ജ വൃദ്ധനായവന് നമസ്കാരം, സംവൃദ്ധനേ ജ്ഞാനവൃദ്ധന് നമസ്കാരം. സംവൃദ്ധൻ എന്നുള്ളതിനെ സമ്യക് ശ്രുതിവിർ വർദ്ധിത, അപ്പൊ വേദം അറിയണവൻ അർത്ഥം എടുക്കണം. അപ്പൊ വേദങ്ങൾ അറിയണവനെ നമസ്കരിക്കും. ഇനി വേറൊരർത്ഥം കൂടിയുണ്ട് സംവൃദ്ധൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്തുതിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ വർദ്ധിക്കും, ഭഗവാന്റെ ചൈതന്യം വർദ്ധിക്കും. അപ്പൊ സ്തുതി കൊണ്ട് വർദ്ധിക്കണവൻ രുദ്രൻ. ഭഗവാന്റെ ചൈതന്യത്തിന് നമ്മൾ എത്ര സ്തുതിക്കണോ അത്രയും വർദ്ധിച്ചു വരും എന്നുള്ള അർത്ഥം കൊടുക്കുന്നുണ്ട്. സ്തുതി കൊണ്ട് വർദ്ധിക്കണവൻ വൃദ്ധൻ. കുറച്ച് വെള്ളം ഒരു 15 മിനിറ്റ് നിർത്താം, ഈ അനുഭാഗം തീർത്തിട്ട് നമുക്ക് നിർത്താം. അപ്പോ ഈ വൃദ്ധ, ഇപ്പൊ വിരുദാചലം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് തമിഴ്നാട്ടില്, വൃദ്ധാചലം എന്നാ ശരിക്കും. അവിടെ ഭഗവാനെ ഈ വൃദ്ധഭാവത്തിനാണ് ആരാധിക്കുന്നത്. അതിനാണ് നമ്മൾ തമിഴ്നാട്ടിൽ വിരുദാചലം, വിരുദാചലം എന്ന് പറയും, അത് ഈ വൃദ്ധാചലമാണ്. ശരി, ഇതിന് വേറൊരർത്ഥം കൂടിയുണ്ട് ശരിക്കും. അദ്ദേഹം വളരെ പ്രായമുള്ളവനാകിയാൽ അദ്ദേഹത്തെയാണ് എല്ലാവരും ആരാധിക്കുന്നതെന്നും അദ്ദേഹം വേറെ ആരായും ആരാധിക്കുന്നില്ല എന്നുള്ളൊരു അർത്ഥം എടുക്കാറുണ്ട് ചില സമയത്ത്. വൃദ്ധൻ എന്ന വാക്കിന് ഇവിടെ അർത്ഥം കൊടുക്കുന്നത് അദ്ദേഹം ജനിച്ചിട്ട് അനേക വർഷങ്ങളായി എന്നല്ല, അദ്ദേഹത്തിന് ജനനമില്ല എന്നുള്ളൊരു സങ്കല്പത്തിലാണ്. ശൈവത്തിൽ ഭഗവാന് ജനനമില്ല. സംവൃദ്ധ എന്നുള്ളത് ഞാൻ പറഞ്ഞു, ഭഗവാന് വിശേഷപ്പെട്ട മന്ത്രങ്ങൾ കൊണ്ടും സ്തുതികൾ കൊണ്ടും ഭഗവാന്റെ ചൈതന്യത്തെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതുവഴി ഉദ്ദിഷ്ട കാര്യങ്ങൾ ഭക്തർക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും. അവരെയും ഭഗവാൻ വളർത്തും, തൻ്റെ ഒപ്പം തന്നെ അവരെയും വളർത്തുകയും പരിപക്വമാക്കി തീർക്കുകയും ചെയ്യും, മോക്ഷത്തിലെത്തിക്കും എന്ന് വിശദമായിട്ട് പറയും. നമോ അഗ്രിയായ ജ പ്രഥമായ ജ, അഗ്രിയൻ ആദ്യം ഉണ്ടായവൻ അവന് നമസ്കാരം. പ്രഥമായ ജ, ഏറ്റവും ഒന്നാമനായിട്ട് നിൽക്കണവൻ, പ്രധാനിയായിട്ട് നിൽക്കണവനും നമസ്കാരം.
ജഗൽ സൃഷ്ടിക്ക് മുന്നേയുള്ളവനാണ്. അവന് നമസ്കാരം, പ്രധാനിയാണ്, പ്രഥമൻ. അതുകൊണ്ട് ആ ഭഗവാനും നമസ്കാരം. ഈ പ്രഥമൻ എന്ന് പറയാൻ നേരം വെച്ചുകഴിഞ്ഞാൽ മറ്റാരുമായിട്ട് താരതമ്യപ്പെടുത്തുന്നതിന് മുൻപേ തന്നെ നിർത്തേണ്ട ഒരാളാണ്. താരതമ്യപ്പെടുത്താനേ അദ്ദേഹത്തിനെ പറ്റില്ല എന്നാണ്. ഹിരണ്യഗർഭ സമവർത്തതാഗ്രേ എന്നുള്ള മന്ത്രം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു വേദത്തിലെ. ഹിരണ്യവർദ്ധ സമവർത്തതാഗ്രേ ഭൂതസ്യജാത പതിരേകാസി എന്ന് പറയുന്ന ആ മന്ത്രമാണ് ഈ പ്രഥമ എന്നുള്ള ശബ്ദം കൊണ്ട് വരുന്നത്. കാരണം ഹിരണ്യഗർഭൻ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നതാണ്. അവൻ ഗർഭത്തിൽ ധരിച്ചതാണ് പ്രപഞ്ചത്തിന്, അതിനെ പുറത്തേക്ക് കൊടുത്തതാണ്. അപ്പൊ ഈ പ്രഥമ ശബ്ദം കൊണ്ട് അത് വിഷ്ണു ആവാം, ശിവനാവാം, ബ്രഹ്മാവാകാം, എന്ത് പേരിട്ട് നിങ്ങൾ വേണമെങ്കിൽ വിളിച്ചോളൂ, അത് സാക്ഷാൽ ബ്രഹ്മം, ആ പരമാത്മ ചൈതന്യം തന്നെയാണ്. ഈ പരമേശ്വരനാണ് സമസ്ത പ്രപഞ്ചത്തിന്റെയും കാരണം എന്ന് ഭവായജ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞിട്ടുണ്ട്. ഭവൻ എന്ന് പറഞ്ഞപ്പോ നമ്മൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മള് പ്രഥമൻ എന്ന് പറയുമ്പോ ഈ ഹിരണ്യഗർഭൻ എന്ന് പറഞ്ഞ അവസ്ഥ എത്തുന്നതിന് മുന്നേ ഭഗവാനുണ്ട്. പ്രപഞ്ചത്തിന്റെ ആദി കാരണം അദ്ദേഹമാണ് എന്നുള്ളതാണ് അവിടെ ഈ പ്രഥമായ എന്ന് പറയാൻ കാരണം. നമ ആശവേ ചാചിരായജ. ആശവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവൻ വിഷ്ണു എന്നുള്ള ശബ്ദാർത്ഥം. അജിരായജ, അജിരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും പോകാൻ കഴിയണം, ഇഷ്ടമുള്ള പോലെ സഞ്ചരിക്കാൻ സാധിക്കുന്നു, ഗതി സാമർഥ്യം ഉള്ളവൻ. അപ്പൊ ആശവൻ, ആശവേ എന്ന് വിളിച്ചാൽ വ്യാപിച്ചു നിൽക്കണവനെ. അങ്ങനെയുള്ളവൻ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞ അർത്ഥമില്ല, കാരണം എല്ലായിടത്തും അത് ഉണ്ട്. എന്നാലും ഉറപ്പിക്കാൻ പറയണ് ആജിരായജ, അജിരായജ. നമ ശീഘ്രയായജ, ശീഭ്യായജ. അതിവേഗത്തിൽ സഞ്ചരിക്കുന്നവൻ, ശീഭ്യൻ, ഒഴുക്കിലിരിക്കുന്നവൻ, വളരെ വേഗതയിൽ സഞ്ചരിക്കുന്നതിൽ ഇരിക്കുന്നവൻ, ശീഘ്രമായിട്ട് പോകുന്നവൻ. ശീഭ്യൻ എന്ന് പറഞ്ഞാൽ ജലം അങ്ങനെ കുതിച്ചു വായണ മലവെള്ളത്തിൽ പോലും ഇരിക്കുന്നവൻ. ഇനി ശീഘ്രിയന് വേറൊരർത്ഥമുണ്ട്. ശീഘ്രദാസു എന്ന് പറയുമ്പോ അപ്സു ഭവ എന്ന് വെള്ളത്തിലുണ്ടായവൻ നാരായണൻ, നാരത്തിൽ അയനം ചെയ്യുന്നവൻ നാരായണൻ. ചീഭ്യൻ, ചീഭ്യേ, ചീഭേ ഉദകപ്രവാഹേ ഭവ എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ജലപ്രവാഹത്തിലുണ്ടായവൻ, ഒഴുക്കിലുണ്ടായവൻ, അതിലിരിക്കുന്നവൻ എന്നൊക്കെ അർത്ഥമെടുക്കാം. ജലശായി. അപ്പൊ ഈ പറഞ്ഞ ആരെയാണെന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്നില്ല? ഇപ്പൊ എന്തിനാ വെറുതെ തല്ലുകൂടുന്നു? തമിഴന്മാര് പറയണത് ഓർത്താൽ മതി. തമിഴ്നാട്ടിൽ പറഞ്ഞ മഹത്തായിട്ടുള്ള വചനം, ഹരിയും ഹരരും ഒൻറ്, അത് തെരിയാതവും വായിലെ മണ്ണ്, വേറെ ഒന്നുമില്ല. എത്ര ഗ്രാമ്യമായിട്ടുള്ള വരികളാണെങ്കിലും എത്ര വലിയ അർത്ഥം അത് ഉൾക്കൊള്ളണം അല്ലേ. നമ ഊർമ്യായ ജാവസ്വന്യായ ജാ. ഊർമി എന്ന് പറഞ്ഞ തിരമാല എന്നർത്ഥം. ഊർമി എന്ന് പറഞ്ഞ തിരമാല. തിരമാലയിൽ ഉണ്ടായവന് നമസ്കാരം. അവസ്വന്യായ, ശബ്ദമേ ഇല്ലാത്ത ജലം, അതിന് ഇരിക്കുന്നവനും നമസ്കാരം. അത് ഭയങ്കര ശബ്ദമുണ്ടാക്കി വരുന്ന ജലത്തിനും ഇരിക്കുന്നവനും നമസ്കാരം. ശബ്ദമില്ലാതെ ശാന്തമായിട്ടിരിക്കുന്ന ജലത്തിൽ ഇരിക്കുന്നവനും നമസ്കാരം. നമ സ്രോതസ്യായജ ദ്വീപ്യായജ. സ്രോതസ്സിൽ നിൽക്കുന്നവനാരാ? ഏതിന്റെയും ഉറവിടത്തിൽ നിൽക്കുന്നവൻ, സ്രോതസ്സായിട്ടിരിക്കുന്നവൻ, അവനെ നമസ്കരിക്കുന്നു. ദ്വീപ്യായ, ദ്വീപായിട്ട് നിൽക്കുന്നവനും, ജലത്തിൽ ദ്വീപായിട്ട് നിൽക്കുന്നവനും നമസ്കാരം. ഒഴുകണ വെള്ളത്തിൽ ഇരിക്കുന്നവനും സ്രോതസ് എന്നുള്ള വാക്കിന് അർത്ഥം എടുക്കാം. ഒഴുകണ വെള്ളത്തിൽ ഇരിക്കണവൻ നമസ്കാരം, ദ്വീപിൽ ഇരിക്കണവൻ നമസ്കാരം. ഊർമ്മ എന്ന് പറയുമ്പോൾ അലകളിൽ ഇരിക്കുന്നവനും നമസ്കാരം, ഇളക്കമില്ലാത്ത വെള്ളത്തിൽ ഇരിക്കണവൻ നമസ്കാരം. ഇതൊക്കെ നാരായണ ശബ്ദവാചിയും കൂടിയുണ്ട്. ജലം, നാരം, അതിലിരിക്കുന്നവൻ നരൻ, അതിൽ നിന്ന് ജനിച്ചവൻ നരൻ, ആ നരനിൽ വസിക്കുന്നവൻ നാരായണൻ, അങ്ങനെയും അർത്ഥം എടുക്കാം.
അല്ലേ? അതായത് പതിനാലാമത്തെയും പതിനഞ്ചാമത്തെയും മന്ത്രങ്ങൾ പ്രത്യേകിച്ച് ഈ നമ ഊർമ്മ്യായജാവസന്യായജ അതേമാതിരി ഈ നമ സ്രോതസ്യായജ ദ്വീപ്യായജ ഈ രണ്ട് മന്ത്രങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ആദി കാരണവും ഭഗവാനാണ്, അതിൽ നിന്നുണ്ടായിട്ടുള്ള സകല വസ്തുക്കളിലും നിറഞ്ഞു നിൽക്കുന്നത്. ജലം എന്ന് പറഞ്ഞാൽ ജീവദായകമായിട്ടൊരു വസ്തു, അതും ഭഗവാനാണെന്ന് സ്പഷ്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നു. അപ്പോൾ അത്രയ്ക്ക് വിശേഷപ്പെട്ടിട്ടുള്ള അർത്ഥങ്ങളോട് കൂടിയിട്ടുള്ള അഞ്ചാമത്തെ അനുഭാഗം പറഞ്ഞ് ഇന്നത്തെ സെഷൻ നിർത്തുകയാണ്. നമുക്കിനി 6, 7, 8, 9, 10, 11 ഉണ്ട്. നാളെ അത് തീർക്കാമെന്ന് വിചാരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൂടെ ഞാനെടുക്കും. 21-ാം തീയതി പ്രഭാഷണം ഉണ്ടാവില്ല. 22-ന് നമുക്ക് ഈ മന്ത്രങ്ങളുടെ ഔഷധ ഗുണം അന്നത്തെ ദിവസം പറഞ്ഞിട്ട് ലഘുരുദ്രം, മഹാരുദ്രം, അതിരുദ്രം തുടങ്ങിയ ചടങ്ങുകളുടെ ക്രമവും മഹിമയും എന്താണെന്നും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കണം. അപ്പൊ നാളെ 6-ാമത്തെ അനുഭാഗം തുടങ്ങിയിട്ട് 11-ാമത്തെ അനുഭാഗം വരെ പറയാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഇന്നത്തെ ഈ സെഷനെ മമ്മിയൂരപ്പൻ്റെ തൃപാദങ്ങളിൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തോടു കൂടിയിട്ട് സമർപ്പിക്കണം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തോളൂ, ഞാൻ ആവണമാതിരി മറുപടി തരാം. നാരായണാഖില ഗുരോ ഭഗവാൻ നമസ്തേ. സ്വസ്തി ശിവാദി ശ്രീ ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ രുദ്രായ. ഗുരുവായൂരപ്പാ ശരണം. നാരായണാഖില ഗുരോ ഭഗവാൻ നമസ്തേ.